ഉസ്താദ് പറയുന്ന അതുപോലെ തന്നെ ഞങ്ങൾ കൂടെയുണ്ട് എന്നുള്ള ഒരു സന്തോഷ വർത്തമാനം. നമ്മുടെ ആലങ്കോട് അസൻ സാഹിബ് ഉണ്ട്, ആലങ്കോട് തൊട്ടിക്കല്ല് ഭാഗത്ത് സമൂഹ വിവാഹം എല്ലാ വർഷവും നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വലിയ വിഭാഗം യുവ സുഹൃത്തുക്കൾ, അവർക്കൊരു ഫൗണ്ടേഷനില്ല. കുറച്ച് പൈസ പിരിക്കുന്നു, പെൺകുട്ടികളുടെ കല്യാണം നടത്തി കൊടുക്കുന്നു. അപ്പോൾ അവർ ഇപ്രാവശ്യം പ്രഭാഷണത്തിന് വേണ്ടി വിളിക്കാൻ ഞാൻ വന്നപ്പോൾ പറഞ്ഞു, നിങ്ങൾക്ക് ആദ്യം ഒരു ഫൗണ്ടേഷൻ ഉണ്ടാക്കുക, എന്നിട്ട് കുട്ടികളെ കെട്ടിക്കുക. എന്താണ് ഫൗണ്ടേഷൻ എന്ന് ചോദിച്ചപ്പോൾ SKSSF ആണെന്ന് പറഞ്ഞു. അൽഹംദുലില്ലാ, ആ ആലങ്കോടുള്ള ഒരു 10-20 വരുന്ന യുവ സുഹൃത്തുക്കൾ SKSSF അച്ചടക്കമുള്ള വഴിത്താരയുടെ പ്രവർത്തകരായി മാറാൻ പോവുകയാണ്. അങ്ങനെ നമ്മൾ ഓരോരുത്തരും പ്രവർത്തിക്കണം, നമ്മളെ കൊണ്ട് കഴിയുമല്ലോ. പിന്നെ ഇത് കഴിയില്ല എന്ന് നമുക്ക് തോന്നുന്നത് ഇതിൻ്റെ അകത്ത് ചില സംശയങ്ങളിൽ നമ്മൾ കുടുങ്ങിക്കിടക്കുന്നത് കൊണ്ടാണ്. പലർക്കും ഇപ്പോഴും ചില സംശയങ്ങളുണ്ട്, ഇതെന്താ സംഭവം, എന്തിനാണിത്, എല്ലാവരും പല സ്ഥലത്തും തുടങ്ങിയതുപോലെ ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കാനാണോ എന്നൊക്കെ ചില സംശയങ്ങൾ നമ്മുടെ മനസ്സിലുണ്ട്. അത് നമ്മൾ ആദ്യം മാറ്റണം. ഇപ്പോൾ ഇടയ്ക്കിടയ്ക്കൊക്കെ വാട്സപ്പിലൂടെ പഴയകാലത്ത് ബഹുമാനിനും ആദരണീയനുമായ ശംസുൽ ഉലമ നവറല്ലാഹു മർക്കദുഹു അവരുടെ പഴയകാല പ്രഭാഷണം വാട്സപ്പിലൂടെയൊക്കെ ഇപ്പോൾ വരലുണ്ട്. അത്ഭുതത്തോടു കൂടിയല്ലേ നമ്മളത് കേട്ടിരിക്കുക. എന്ത് സത്യം പറഞ്ഞ രോമാഞ്ചമുണ്ടായി പോവുകയാണ് അദ്ദേഹത്തിൻ്റെ ഓരോ വാക്കുകൾ, ആ പ്രസംഗത്തിൻ്റെ തുടക്കം, അത് യുവാക്കൾക്ക് കൊടുക്കുന്ന ആവേശം, അല്ലെങ്കിൽ പണ്ഡിതന്മാരുടെ മനസ്സിലേക്ക് പതിഞ്ഞിരിക്കുന്ന പക്വതയുള്ള വാക്കുകൾ, അത് ബഹുമാനപ്പെട്ടവരുടെ നാവിൽ നിന്ന് അടർന്നു വീഴുമ്പോൾ അവർ തുടങ്ങിയ ഈ പ്രസ്ഥാനത്തിന് പിന്നെ കറ പിരളാൻ യാതൊരുവിധ സാധ്യതയുമില്ലല്ലോ. നമ്മുടെ മക്കളെ ധൈര്യമായി അൽഹംദുലില്ലാ നമുക്കിതിൽ ചേർത്ത് നിർത്താൻ കഴിയും. നമ്മുടെ പ്രിയപ്പെട്ട തലമുറയെ ഒരു വലിയ ഭാവിയുടെ വാഗ്ദാനങ്ങളാക്കി മാറ്റാൻ അൽഹംദുലില്ലാ നമ്മളൊന്ന് കഷ്ടപ്പെട്ടാൽ നമുക്ക് സാധിക്കും. പക്ഷേ ഈ കഷ്ടപ്പാടെന്ന് പറയുന്നത് നിങ്ങൾ കരുതിയിരിക്കുന്നത് ഒരു കൊടി ഒട്ടിച്ചിട്ട് ഒരു ഫോട്ടോ എടുത്ത് വാട്സപ്പിലിട്ടിട്ട് ഞാനും ഒട്ടിച്ചു എന്ന് പറഞ്ഞ്, ഞാനും കൊടി കെട്ടി എന്ന് പറഞ്ഞ് പ്രചരിപ്പിച്ചു കഴിഞ്ഞാൽ അതുകൊണ്ട് പൂർത്തിയാകും എന്ന് ചില SKSSF പ്രവർത്തകർക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ അതിലൊന്നുമില്ല എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. കാരണം അതിതിൻ്റെ ഏറ്റവും ചെറിയ ഒരു ഘടകം മാത്രമാണ്. അതിങ്ങനെ ഒരു പ്രോഗ്രാം നടക്കുന്നു എന്ന് നമ്മുടെ പ്രോഗ്രാം നടക്കുന്ന സ്ഥലത്തെ ഒന്ന് അറിയിക്കൽ മാത്രമാണ്. അതിനപ്പുറം ഓരോ ദിവസവും ഒരാളോട് ഈ നന്മയെക്കുറിച്ച് നാം പറഞ്ഞിരിക്കുക. നമ്മൾ ഇതിനെക്കുറിച്ച് പഠിച്ചാൽ വിദ്യാസമ്പന്നരായ യുവ സുഹൃത്തുക്കൾക്ക് എന്തൊക്കെ മേഖലകളാണ് തുറന്നു തരുന്നത്, നമുക്ക് രക്ഷപ്പെടാൻ പറ്റും. ഇന്ന് ഞാൻ ട്രെൻഡിനെക്കുറിച്ച്, ഇപ്പോൾ നമ്മുടെ ഇവിടുത്തെ ട്രെൻഡിനെ ഏൽപ്പിച്ചിരിക്കുന്ന ഷമീർ സാറുമായി കുറച്ചു നേരം സംസാരിച്ചു. അപ്പോൾ ട്രെൻഡിൻ്റെ ഒരു വലിയ ഭാരം തലയിലുള്ളതുകൊണ്ട് തന്നെ രാവിലെ പറഞ്ഞത് എന്നെ താൽക്കാലികമായി SKSSF പ്രസിഡന്റായി തിരഞ്ഞെടുത്തിരിക്കുന്നതെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ കൊടുത്ത പദവി താൽക്കാലികമാക്കിയത് ട്രെൻഡെന്ന് പറയുന്നൊരു വലിയ പദ്ധതിക്ക് വേണ്ടി തൻ്റെ സമയത്തെ ചെലവഴിക്കേണ്ടി വരുന്നു എന്നതുകൊണ്ടാണ്. അപ്പോൾ ആ ഭാഗത്തൊരാളെ വേണം എന്നൊരാവശ്യമാണ് അദ്ദേഹം പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഇവിടെ അധികാരത്തിലേക്ക് കടക്കാനല്ല മത്സരം, അധികാരം കിട്ടരുത് റബ്ബേ, എങ്ങനെയെങ്കിലും ഒന്ന് പ്രവർത്തിച്ചാൽ മതി എന്നുള്ള ഒരു ധാരണയാണ്. അൽഹംദുലില്ലാ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. ഇൻഷാ അല്ലാഹ്, ബഹുമാനപ്പെട്ട സയ്യിദ് അവർകൾ, ബഹുമാനപ്പെട്ട ഓണംപള്ളി മുഹമ്മദ് ഫൈസി ഉസ്താദ് അവർകൾ, അൽഹംദുലില്ലാ, അതുപോലെ തന്നെ നമ്മുടെ സത്താർ സാഹിബ് പന്തല്ലൂർ, പിന്നെ നമ്മുടെ ഇസ്മായിൽ സാഹിബ്, അൽഹംദുലില്ലാ, അവരെല്ലാം വളരെ നേരത്തെ തന്നെ നമ്മുടെ നാട്ടിലേക്ക് ഈ പ്രോഗ്രാമിൻ്റെ വിജയത്തിന് വേണ്ടി എത്തിച്ചേർന്നു. ആലപ്പുഴയിൽ നിന്ന് ഒരു ബസ് വന്നുകൊണ്ടിരിക്കുന്നു, അതുപോലെ എറണാകുളത്ത് നിന്ന് എല്ലാവരും എത്തിയിട്ടില്ല. ഇൻഷാല്ലാ അവരെല്ലാം ഉടൻ എത്തിച്ചേരുമെന്ന് വിളിച്ചറിയിച്ചിട്ടുണ്ട്. ഏതായാലും നമ്മുടെ പ്രോഗ്രാം തുടങ്ങുന്നതിന് സമയമായി. നമ്മുടെ പ്രിയപ്പെട്ട ഉസ്താദുമാർക്ക് അള്ളാഹു റബ്ബുൽ ഇസ്സത്ത്, ഇതിന് നേതൃത്വം തരുന്ന നമ്മുടെ നായകന്മാർക്ക്, സർവശക്തനായ അള്ളാഹു എല്ലാവിധ ഖൈറും നിഅമത്തും ബറക്കത്തും, അവരാഗ്രഹിക്കുന്നതിനപ്പുറം പ്രവർത്തനത്തിൻ്റെ ലക്ഷ്യത്തിലുള്ള വിജയവും അള്ളാഹു കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാല്ലാ നമുക്ക് പ്രാർത്ഥന നിർവഹിച്ച് നമ്മുടെ ഈ നല്ല സംഗമത്തെ പ്രാർത്ഥന നിർവഹിച്ച് തുടക്കം കുറിക്കുന്നതിന് വേണ്ടി ബഹുമാനിനായ
ആദരണീയനായ സയ്യിദ് അവർകളെ ആദരവോടുകൂടി ക്ഷണിക്കുകയാണ്. നമ്മുടെ ക്ഷണം സ്വീകരിച്ചിവിടെ എത്തിയ ഫാദർ എല്ലാവിധ മാനുഷിക മൂല്യങ്ങളും ഉയർത്തിപ്പിടിക്കുന്ന മതത്തിൻ്റെ സ്നേഹത്തിൻ്റെ വാക്കുകൾ നമുക്ക് സമ്മാനിച്ച് ഈ സദസ്സിലേക്ക് വരുമെന്ന് വാക്കു പറഞ്ഞ ബഹുവന്യ വ്യക്തിത്വം ഇവിടെ എത്തിയിട്ടുണ്ട്. സന്തോഷം. നമ്മുടെ പ്രോഗ്രാം ആരംഭിക്കുകയാണ്. തങ്ങളുടെ പ്രാർത്ഥന നിർവഹിക്കുന്നതിന് വേണ്ടി ആദരവോടെ ക്ഷണിക്കുന്നു. لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل اعوذ برب الفلق من شر ما خلق ومن شر غاسق اذا وقب ومن شر النفاثات في العقد من شر حاسد اذا حسد بسم الله الرحمن الرحيم قل اعوذ برب الناس ملك الناس اله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنه والناس امين. الحمد لله الحمد لله رب العالمين امضي يافنا ميكا في مزيدا اللهم صل على سيدنا محمد وعلى ال سيدنا ولنا شفينا محمد اللهم صل على سيدنا كامل اسلم سلاما تاما على سيدنا محمد الذي تنحل بالقدر وتنفرج به الكرب تطلاب لواجدنا لبرع بسن خبات وصفك المابي وجير كريم ولا له وصابه في كل لمحة منفس بأدد بالمال ملك اللهم أصلنا سنة ثواب لقرآن لما صلينا دي أذية مواصلة رمض نازلة بركة شاملة إنا إلى حضرة نبينا شفينا محمد مصطفى صلى الله عليه وسلم وإلى حضرات الراجم الأنبياء المرسلين صلى الله عليه وسلم عليهم أجمعين وإلى حضرات الراجم أهل الخير كلهم أجمعين وإلى حضرات الراجمي ريائك المقربين الشارك العظيم دام عادي بياس رب كبير نكرم تاكلهم أجمعين اللهم زد فضلنا لا فضلهم الشرفنا لا شرفهم كرامتنا لا كراماتهم فضلنا من فضلاتهم عمدنا بمددهم اللهم يسر لنا أمورنا من راحة لقلوبنا ودانا والسلامة والعافية في ديننا ودنجانا اللهم بارك لنا في جميع أمورنا في أمرنا هذا يا رب العالمين اللهم اسل مرادنا مرادنا وسوانا بالدعاء يا ما اسل المرادات اللهم اقضي حاجاتنا كلها يا قاضي الحاجات اللهم اشف امراضنا امراض والدينا اولادنا وازواجنا مرضانا وسوءنا في الامراض اللهم اهدنا بالكتاب والسنه امتنا مع الايمان والتوبه اللهم اجعل اخر كلامنا عند الموت لا اله الا الله توفنا مسلمين وعليكنا بالصالحين اللهم ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار ربنا تقبل منا دعانا انك انت السميع العليم تب علينا انك انت التواب الرحيم آمين برحمتك يا أرحم الراحمين صلى الله تعالى وسلم على خير الخلق سيدنا محمد النبي الميراث بجمعين سبحان ربك العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين.
അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹ് അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിർ റസൂലില്ലാഹി വഅലാ ആലിഹി വസ്സഹബിഹി. വേദിയിൽ സന്നിഹിതരായ പാണക്കാട് സയ്യിദ് ഹമീദ് അലി ശിഹാബ് തങ്ങൾ അവരെ നമ്മുടെ ഈ സൗഹൃദ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നതിനു വേണ്ടി ഇവിടെ എത്തിയിട്ടുള്ള സർവാദരണീയനായ കേരളത്തിൻ്റെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ശ്രീ ജി സുധാകരൻ സാർ വേദിയിൽ സന്നിഹിതരായ ആദരണീയനായ റവൻ ഫാദർ ഡോക്ടർ പ്രകാശ്, ബഹുമാന്യരായ രാഹുൽ ഈശ്വർ, ഓണംപള്ളി മുഹമ്മദ് ഫൈസി, ബഹുമാന്യരായ നൌഷാദ് ബാക്കവി തുടങ്ങി വേദിയിൽ സന്നിഹിതരായ പണ്ഡിതന്മാരെ, ഈ സൗഹൃദ സമ്മേളനത്തിൽ വളരെ ആവേശപൂർവ്വം ഒരുമിച്ച് കൂടിയിട്ടുള്ള പ്രിയപ്പെട്ട സഹോദരന്മാരെ, കേരളത്തിലെ മഹാഭൂരിപക്ഷം വരുന്ന മുസ്ലിം സമൂഹം പ്രതിനിധീകരിക്കുന്ന പാരമ്പര്യ ഇസ്ലാമിൻ്റെ സുന്നി സമൂഹത്തിൻ്റെ ആധികാരിക പണ്ഡിത സഭയാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. നമ്മുടെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് മുമ്പ് തന്നെ 1926 രൂപീകരിച്ച് മതപരമായി ഈ സമൂഹത്തിന് നേതൃത്വം നൽകുന്ന സമസ്തയുടെ വിദ്യാർത്ഥി യുവജന വിഭാഗമായ SKSF കഴിഞ്ഞ 2 മാസക്കാലമായി ഒരുമയോടെ വസിക്കാം, സൗഹൃദം കാക്കാം എന്നൊരു സന്ദേശം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ദേശീയോദ്ഗ്രഥന പ്രചാരണം സംഘടിപ്പിച്ചു വരികയാണ്. നമ്മുടെ സമൂഹത്തിൽ മതത്തിൻ്റെയും സമുദായത്തിൻ്റെയും ഒക്കെ പേരിൽ പരസ്പരം സംശയവും വിദ്വേഷവും മത്സരവുമൊക്കെ കൂടുതൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലത്ത് മതവിശ്വാസികൾ തമ്മിൽ, മനുഷ്യർ തമ്മിൽ പരസ്പരം മനസ്സിലാക്കാനും സംശയങ്ങൾ ദൂരീകരിക്കാനും അവർക്കിടയിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന അകൽച്ച കുറക്കാനും ആവശ്യമായ വളരെ സൗഹൃദപരമായ കൂട്ടായ്മകൾ നിരന്തരമായി വർദ്ധിപ്പിക്കാൻ അവസരം സൃഷ്ടിക്കുന്ന ഒരു പ്രചാരണ പരിപാടിയാണ് സംഘടന ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിൽ സംസ്ഥാന വ്യാപകമായി ഞങ്ങൾ നടത്തുന്ന ഒരു സുപ്രധാനമായ പരിപാടി ഓരോ പ്രാദേശിക തലങ്ങൾ, ഗ്രാമീണ തലങ്ങളിൽ ഇന്നത്തെ പുതിയ സാഹചര്യത്തിൽ മതവിശ്വാസികൾ തന്നെ പരസ്പരം സംശയിക്കുന്നൊരു തലത്തിൽ വളർന്നു വരികയാണ്. ഓരോ മുസ്ലിമും ഒരു ഹിന്ദുവെ നോക്കി, മറ്റൊരു മതവിഭാഗത്തെ നോക്കി, അവൻ എൻ്റെ ശത്രുവാണോ, അവൻ എൻ്റെ എതിരാളിയാണോ എന്ന് ചിന്തിക്കുന്ന കാലം. മറ്റു സമുദായത്തിൽപ്പെട്ട ആളുകൾ മുസ്ലിങ്ങളെക്കുറിച്ച് ഇവരിവിടെ എന്തൊക്കെയോ കോപ്പി കൂട്ടിക്കൊണ്ടിരിക്കുന്നു എന്ന് സംശയിക്കുന്നൊരു കാലം. ഇസ്ലാമോഫോബിയ പോലെയുള്ള ആഗോളതലത്തിൽ മതം എന്ന് പറയുമ്പോഴേക്ക്, ഇസ്ലാം എന്ന് പറയുമ്പോഴേക്ക് അതൊരു ഭീതിപ്പെടുത്തുന്ന എന്തോ ആണ് എന്ന് ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്ന വലിയ രീതിയിലുള്ള പ്രചാരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഈ ഘട്ടത്തിൽ പരസ്പരം അറിയാനും മനസ്സിലാക്കാനും ഒക്കെയുള്ള അവസരം സൃഷ്ടിക്കുക എന്നതാണ് ഉദ്ദേശിക്കുന്നത്. എത്രത്തോളം എന്ന് വെച്ചാൽ, ഞങ്ങൾ ഈ ക്യാമ്പയിനുമായി ബന്ധപ്പെട്ട് നിരന്തരമായ പല പരിപാടികളും ചർച്ചകളും നടന്നിട്ടുണ്ട്. ഒരുപക്ഷേ സാധാരണ രീതിയിൽ ഒരു മതസംഘടനയിൽ നിന്നുകൊണ്ട്, അല്ലെങ്കിൽ ഒരു സാധാരണ ഒരു മതവിശ്വാസി, ഒരു ഇസ്ലാമിക വിശ്വാസിക്ക് ചെല്ലാനും സംസാരിക്കാനും കഴിയുമോ എന്ന് പോലും ആശങ്കിക്കുന്ന അത്തരം വ്യക്തികളുമായും കേന്ദ്രങ്ങളുമായിട്ട് പോലും നേരിട്ട് ചെല്ലുവാനും സംസാരിക്കാനും ഒക്കെ ഇടപഴകാൻ അവസരം സൃഷ്ടിക്കുന്ന ഒരു രീതി ഇവിടെ ഇപ്പോൾ ഒരു ഉദാഹരണമായിട്ട് മാത്രം ഞാൻ സൂചിപ്പിക്കാം. ഞങ്ങളൊരു സംഘടനയുടെ പ്രവർത്തകൻ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഇത്തരത്തിലുള്ള ചില കൂട്ടായ്മകൾ സൃഷ്ടിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് തന്നെ പരസ്പരം അറിയാനും മനസ്സിലാക്കുവാനും തെറ്റിദ്ധാരണകൾ ദൂരീകരിക്കാനും ഒക്കെയുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമായി ഇന്ന് കേരളത്തിൽ അറിയപ്പെടുന്ന BJPയുടെ പ്രമുഖയായ ഒരു നേതാവാണ് ശശികല ടീച്ചർ. ശശികല ടീച്ചർ എന്ന് പറയുമ്പോഴേക്ക് അതിനൊരുപാട് മാനങ്ങൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. പക്ഷെ അങ്ങനെയാണെങ്കിൽ പോലും ഞങ്ങൾ തിരിച്ചറിഞ്ഞത്
അത്തരത്തിലുള്ള ഒരു പ്രഭാഷകെ അടുത്തു പോയി പോലും നേരിൽ ചെന്നുകൊണ്ട് നമ്മളെക്കുറിച്ച് പറയുന്ന, നമ്മളെക്കുറിച്ച് ആരോപിക്കുന്ന, നമ്മളെക്കുറിച്ച് ആക്ഷേപിക്കുന്ന കാര്യങ്ങളുടെ നിജസ്ഥിതി ഇന്നതാണ് എന്ന് മുഖത്തോട് മുഖം നോക്കിയിട്ട് സദുദ്ദേശപരമായിട്ട് പറഞ്ഞു കൊടുക്കാൻ സാധിച്ചുവെങ്കിൽ അതിലേതെങ്കിലും തെറ്റുകൾ തിരുത്താനോ അല്ലെങ്കിൽ തുടർന്ന് പറയുന്ന കാര്യങ്ങൾ സൂക്ഷ്മത പാലിക്കാനോ അവർക്ക് സാധിച്ചു കഴിഞ്ഞാൽ ഞങ്ങളുടെ ഇത്തരത്തിലുള്ള ക്യാമ്പയിനുകൾ അത് വലിയ ഫലം ചെയ്യുമെന്ന് ഞങ്ങൾ തിരിച്ചറിഞ്ഞു. ശശികല ടീച്ചറുടെ വീട്ടിലേക്ക് നേരിട്ട് സമയം വാങ്ങിയിട്ട് ഞങ്ങളുടെ പ്രവർത്തകർ കയറി ചെന്നു. അവിടെ ശരിക്കും താടിയും തലപ്പാവും വെച്ച ഒരു യുവപണ്ഡിതനാണ് അതിന് നേതൃത്വം കൊടുത്തിരുന്നത്. ഒരിക്കലും ഒരു സങ്കല്പിക്കാൻ പോലും കഴിയാത്തൊരു സാഹചര്യമാണ് ഇന്നത്തെ ചുറ്റുപാടിൽ. അവിടെ വീട്ടിൽ ചെന്ന് സമയം വാങ്ങി മുന്നോട്ട് ചെന്ന് ഒരു 10 മിനിറ്റ് സംസാരിച്ചപ്പോഴേക്ക് ഒരുപക്ഷെ ഒരുപാട് മുൻവിധിയോടുകൂടിയായിരിക്കും ഇത്തരത്തിലുള്ളൊരു അതിഥികളെ അവർ കാണുന്നത്. അവിടെ ഒരു 10 മിനിറ്റ് സംസാരിച്ചപ്പോൾ അവരും അവരുടെ അമ്മയും നിങ്ങൾ അകത്തേക്ക് കയറിയിരിക്കണം, കൂടുതൽ വിശദമായിട്ട് സംസാരിക്കാം എന്ന് പറഞ്ഞ് മണിക്കൂറുകളോളം സംസാരിച്ച് അവരവിടെ നിന്ന് ഉച്ചഭക്ഷണം കഴിച്ചാണ് തിരിച്ചു പോകുന്നത്. അതിൻ്റെ പേരിൽ വലിയ ആക്ഷേപങ്ങൾ ഞങ്ങൾ കേൾക്കേണ്ടി വന്നു, വലിയ വിമർശനങ്ങൾ കേൾക്കേണ്ടി വന്നു. ഞങ്ങളൊരു പക്ഷേ ഇവിടുത്തെ ഒരുതരം ചാരന്മാരായിട്ട് പോലും ആരോപിക്കപ്പെടുന്ന സാഹചര്യമുണ്ടായി. ഞങ്ങളുടെ കൺസെപ്റ്റ്, ഞങ്ങളുടെ കാഴ്ചപ്പാടെന്ന് പറയുന്നത് ശത്രുവാണ് എന്ന് തോന്നിയാൽ പോലും, ശത്രുവാണ് എന്ന് ഞങ്ങൾ ആരോപിക്കുന്നില്ല, ഒരുപക്ഷെ തെറ്റിദ്ധാരണകളായിരിക്കാം, മുസ്ലിങ്ങളെക്കുറിച്ച് വായിച്ചറിഞ്ഞ, എവിടെന്നെങ്കിലും കേട്ടറിഞ്ഞ, ആരെങ്കിലും പ്രചരിപ്പിക്കപ്പെടുന്ന കാര്യങ്ങൾ അറിഞ്ഞിടത്തൊക്കെ അതാണ് ഇസ്ലാം, അതാണ് മുസ്ലിം എന്നൊക്കെ മനസ്സിലാക്കിയിടത്താണ് പലപ്പോഴും ഇന്ന് കടന്ന പല ഈ ശത്രുതാപരമായ പ്രഭാഷണങ്ങളും രചനകളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പരസ്പരം അറിയാനും ഉൾക്കൊള്ളാനുമുള്ള അവസരങ്ങൾ സൃഷ്ടിക്കുക എന്നുള്ളതാണ് ഈ ക്യാമ്പയിന് കൊണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. പ്രാദേശികമായി നാട്ടുമുറ്റം എന്ന പേരിൽ ജാതിയോ മതമോ സമുദായമോ ഒന്നും നോക്കാതെ എല്ലാവരും ഒരുമിച്ചിരുന്നു കൊണ്ട് നമുക്കിടയിൽ അകൽച്ച വർദ്ധിക്കുന്നുണ്ടോ, നമുക്കിടയിൽ എന്തെങ്കിലും തെറ്റിദ്ധാരണകളുണ്ടോ, നമുക്കിടയിൽ പരസ്പരം വിശ്വാസം കുറഞ്ഞു വരുന്നുണ്ടോ, നമ്മൾ കല്യാണവും മരണവും സന്തോഷവും ദുഃഖവും പരസ്പരം പങ്കിട്ടിരുന്ന അവസ്ഥയിൽ നിന്ന് നമുക്കെന്തെങ്കിലും വ്യത്യാസങ്ങൾ വരുന്നുണ്ടോ എന്ന് തുറന്ന് സംവദിക്കാനുള്ള അവസരങ്ങൾ സൃഷ്ടിക്കാനും ആ അവസരങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് അത്തരം ചർച്ചകളുടെ അവസാനമായിട്ട് ഇനിയുള്ള കാലങ്ങളിൽ നമ്മുടെ നാട്ടിൽ വിദ്യാഭ്യാസ പ്രവർത്തനവും പരിസ്ഥിതി പ്രവർത്തനവും ആരോഗ്യ പ്രവർത്തനവുമൊക്കെ നമുക്ക് ജാതിയും മതവും നോക്കാതെ മനുഷ്യരുടെ നന്മക്ക് വേണ്ടി പ്രവർത്തിക്കാൻ കഴിയുന്ന കൂട്ടായ്മകൾ നമുക്ക് സൃഷ്ടിക്കാൻ സാധിക്കുമോ എന്ന ഒരു പരീക്ഷണം ഞങ്ങൾ 2 മാസക്കാലമായി കേരളത്തിലെ വിവിധ പ്രദേശങ്ങൾ പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. അത് വളരെ വിജയകരമായി സംവിധാനിച്ചുകൊണ്ടിരിക്കുന്നതിനേക്കാളപ്പുറം വലിയ രീതിയിലുള്ള പിന്തുണയും പ്രോത്സാഹനവുമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. പലപ്പോഴും മുസ്ലിം സമൂഹത്തിനിടയിലാണെങ്കിലും മറ്റു സമുദായങ്ങൾക്കിടയിലാണെങ്കിലും ഒരു ചെറിയ വിഭാഗം നമുക്കിടയിൽ ശത്രുത വളർത്താനോ പരസ്പരം സംശയം വളർത്താനൊക്കെയുള്ള ഒരുപാട് അജണ്ടകളുമായി, അത് രാഷ്ട്രീയ താല്പര്യമുണ്ടാകാം, സംഘടനാപരമായ മുതലെടുപ്പുകളുണ്ടാവാം, പക്ഷേ അതിന്റെ പേരിൽ ഒരു സമുദായം മൊത്തം തെറ്റിദ്ധരിക്കപ്പെടുകയോ സമുദായം മൊത്തം നമുക്കെതിരാണ് അല്ലെങ്കിൽ അങ്ങോട്ടെതിരാണ് എന്നൊക്കെ ചിന്തിക്കുന്ന തലത്തിലേക്കുള്ള വലിയ ക്യാമ്പയിനുകൾ നടന്നുകൊണ്ടിരിക്കുന്നു. മാധ്യമങ്ങൾ അതിനാണ് പലപ്പോഴും പ്രോത്സാഹനം കൊടുക്കാറുള്ളത്. അതുകൊണ്ട് ഇത്തരത്തിലുള്ളൊരു ചുറ്റുപാടിൽ ഇങ്ങനെ പരസ്പരം അറിയാൻ അവസരം സൃഷ്ടിക്കുന്ന ഒരു വലിയ ദൗത്യമാണ് സംഘടന നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഈ തലസ്ഥാന നഗരിയിൽ ഇങ്ങനെ ഒരു ചർച്ച, ഒരു സൗഹൃദ സമ്മേളനം സംഘടിപ്പിക്കാൻ വേണ്ടി മുന്നോട്ട് വന്നിട്ടുള്ളത്. ഇതിന്റെ തുടർ പ്രവർത്തനങ്ങൾ ഇനിയും ക്യാമ്പയിന്റെ ഭാഗമായിട്ട് ഒരുപാട് പ്രദേശങ്ങളിൽ നടക്കാനിരിക്കുകയാണ്. ഇതിന്റെ ഭാഗമായി സംഘടിപ്പിച്ച ഈ സൗഹൃദ സമ്മേളനത്തിൽ പങ്കെടുത്ത എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ഈ പരിപാടി അധ്യക്ഷത വഹിക്കുന്നത് SKSSFന്റെ സംസ്ഥാന പ്രസിഡന്റ്, കേരളത്തിൽ സാമുദായിക സൗഹാർദ്ദത്തിനും കേരളത്തിന്റെ സാമുദായിക മൈത്രിക്കുമൊക്കെ നിസ്തുലമായ സംഭാവന അർപ്പിക്കപ്പെടുന്ന ഒരു കുടുംബത്തിന്റെ പ്രതിനിധി കൂടിയായിട്ടുള്ള പാണക്കാട് സയ്യിദ് ഹമീദ് അലി ഷിഹാബ് തങ്ങളാണ്. തങ്ങൾ അവരെ ഈ പരിപാടിയുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് സാദരം സ്വാഗതം ചെയ്യുകയാണ്. ഈ പരിപാടിയുടെ ഉദ്ഘാടന ക്രമം നിർവഹിക്കുന്നത് ആദരണീയനായ കേരളത്തിന്റെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ജി സുധാകരൻ സാർ അവരാണ്. കേവലം ഒരു മന്ത്രി എന്ന നിലയിലോ കേരളത്തിലെ അറിയപ്പെട്ടൊരു ഒരു ഒരു രാഷ്ട്രീയ നേതാവ് എന്ന നിലയിലേക്കാളപ്പുറം ഇത്തരം വിഷയങ്ങളിലൊക്കെ ആർജവത്തോടുകൂടി സത്യസന്ധമായ നിലപാടുകൾ സ്വീകരിക്കാനും അത് പറയേണ്ടിടത്ത് വെട്ടിത്തുറന്ന് പറയാനും ആർജവം കാണിക്കുന്നു എന്ന പ്രത്യേകതയാണ് ബഹുമാനരായ ജി സുധാകരൻ സാറെ ക്ഷണിക്കാൻ ഞങ്ങൾ പ്രേരിപ്പിച്ചിട്ടുള്ളത്. അദ്ദേഹം സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന അത്തരത്തിലുള്ള ധീരമായ നിലപാടുകളെ സംഘടനയ്ക്ക് വേണ്ടി അഭിനന്ദിക്കാൻ കൂടി അവസരം ഉപയോഗപ്പെടുത്തുന്നു. സാദരം ജി സുധാകരൻ സാർ അവരെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഈ പരിപാടിയുടെ മുഖ്യ അതിഥിയായിട്ട് നമ്മുടെ എളിയ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് ഇവിടെ എത്തിയിട്ടുള്ളത് കേരളത്തിന്റെ മുൻ DGP വിവിധ ഇടപെടലുകളിലൂടെ പ്രഭാഷണങ്ങളിലൂടെയൊക്കെ ആയിരക്കണക്കിന് ആളുകളെ
ആകർഷിച്ചുകൊണ്ടിരിക്കുന്ന പണ്ഡിതൻ കൂടിയായിട്ടുള്ള ഡോക്ടർ അലക്സാണ്ടർ ജേക്കബ് IPS അവർകളാണ്. അലക്സാണ്ടർ സാറിന്റെ ഒരു പ്രഭാഷണ പരിപാടി SKSF ബാനറിൽ സംഘടിപ്പിക്കാൻ ഒരുപാട് കാലമായി ഞങ്ങൾ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കോഴിക്കോട് ഒരു പരിപാടി സംഘടിപ്പിച്ചിരുന്നു, പക്ഷേ അതിനെല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി അവസാനം അതിൻ്റെ ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് വന്നുകൊണ്ട് ആ പരിപാടി മുടക്കം വന്നിരുന്നു. ഈ പരിപാടി തിരുവനന്തപുരത്ത് ആലോചിച്ചപ്പോൾ തന്നെ ഞങ്ങൾ ആദ്യം അദ്ദേഹത്തിന്റെ ഡേറ്റിനെ കുറിച്ചാണ് അന്വേഷിച്ചത്. വളരെ പറഞ്ഞ സമയത്തിന് അദ്ദേഹം ഇവിടെ എത്തിയിട്ടുണ്ട്. ആദരപൂർവ്വം ഡോക്ടർ അലക്സാണ്ടർ ജേക്കബ് സാറിനെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇവിടെ ഈ സൗഹൃദ സമ്മേളനത്തിൽ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് അവരുടെ കാഴ്ചപ്പാടുകൾ, ഈ ക്യാമ്പയിൻ ഉൾപ്പെടെ ഉയർത്തിപ്പിടിക്കുന്ന വിഷയങ്ങളോട് അവരുടെ കാഴ്ചപ്പാടുകളും നിർദ്ദേശങ്ങളും പങ്കുവെക്കുന്നതിനു വേണ്ടി ഇവിടെ എത്തിയിട്ടുള്ളത് ബഹുമാനരായ റവറന്റ് ഫാദർ ഡോക്ടർ പ്രകാശ് സാർ അവർകളാണ്. അദ്ദേഹത്തെ സാദരം ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതേപോലെ ഇന്ന് കേരളത്തിൽ പലപ്പോഴും മാധ്യമങ്ങളിലും മറ്റുമൊക്കെ ശ്രദ്ധേയമായി ഇടപെടൽ നടത്തിക്കൊണ്ടിരിക്കുന്ന രാഹുൽ ഈശ്വർ ഈ പരിപാടിയിൽ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെ ഈ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ പല വിഷയങ്ങളിലും അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങൾ, അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടുകൾ പലപ്പോഴും നമുക്ക് അദ്ദേഹത്തോട് പല കാര്യങ്ങളിലും വിയോജിപ്പുണ്ട്. പക്ഷേ എങ്കിൽ പോലും അദ്ദേഹം ചില കാര്യങ്ങൾ പലപ്പോഴും സത്യസന്ധമായി സമീപിക്കാനും തുറന്നു പറയാനും ആർജവം കാണിക്കുന്നു എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് വളരെ പ്രതീക്ഷാജനകമാണ്. പലപ്പോഴും കേരളത്തിന്റെ സാമുദായിക സൗഹാർദ്ദത്തിനും പരസ്പരം വർഗീയ തീവ്രവാദപരമായിട്ടുള്ള സമീപനങ്ങൾ സ്വീകരിക്കുന്നിടത്തൊക്കെ ഒന്ന് സത്യസന്ധമായ സമീപനം സ്വീകരിക്കണമെന്ന കാഴ്ചപ്പാട് അദ്ദേഹം പലപ്പോഴും പങ്കുവെക്കാറുണ്ട് എന്നുള്ളതാണ് ഈ ചർച്ചയിൽ അദ്ദേഹത്തെ ക്ഷണിക്കാൻ ഞങ്ങളെ പ്രേരിപ്പിച്ചിട്ടുള്ളത്. സാദരം അദ്ദേഹത്തെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇവിടെ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് SKSF സംസ്ഥാന ഉപാധ്യക്ഷനും മുൻ ജനറൽ സെക്രട്ടറി കൂടിയായിട്ടുള്ള അഡ്വക്കേറ്റ് ഓണംപള്ളി മുഹമ്മദ് ഫൈസി അവർകളാണ്. സത്യത്തിൽ ഇങ്ങനെ മതങ്ങളുമായി ബന്ധപ്പെട്ട സാമുദായികമായ വിഷയങ്ങളിലൊക്കെ ആധികാരികമായിട്ട് പറയാൻ സാധിക്കുന്ന, വേദാന്തത്തിൽ കൂടി ബിരുദാനന്തര ബിരുദം നേടിയിട്ടുള്ള, എന്നാൽ ഇസ്ലാമിക പണ്ഡിതൻ കൂടിയായിട്ടുള്ള ഓണംപള്ളി മുഹമ്മദ് ഫൈസിയെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ പരിപാടിയിൽ ഒരു അതിഥി എന്നതിനേക്കാളപ്പുറം ഇതിന്റെ സംഘാടനത്തിലും മറ്റുമൊക്കെ തിരുവനന്തപുരം ജില്ല കേന്ദ്രീകരിച്ചുകൊണ്ട് വളരെയധികം പാടുപെട്ടുകൊണ്ട് ഇതിനുവേണ്ടി അധ്വാനിച്ചിട്ടുള്ള കൂടിയിട്ടുള്ള ബഹുമാനരായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ തിരുവനന്തപുരം ജില്ലാ ജനറൽ സെക്രട്ടറി കൂടിയായ നൌഷാദ് ബാക്കവി അവരെ ആദരപൂർവ്വം ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇവിടുത്തെ സമസ്തയുടെ പ്രസിഡന്റ് ഷാജഹാൻ ദാരിമി രണ്ട് മൂന്ന് ദിവസങ്ങളായി ഈ സെമിനാറിന്റെ ഒരുക്കങ്ങൾക്ക് വേണ്ടി വളരെ നേരത്തെ കോഴിക്കോട്ട് നിന്ന് ഇവിടെ എത്തി ഇതിനുവേണ്ട മുന്നൊരുക്കങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന SKSF സംസ്ഥാന ഉപാധ്യക്ഷന്മാരായ KNS മൗലവി, ഹബീബ് ഫൈസി കോട്ടോപ്പാടം, ഇവിടുത്തെ തിരുവനന്തപുരം ജില്ലയുടെ പ്രസിഡന്റ് ഷമീർ, അതേപോലെ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ഹസീം മുഹമ്മദ്, വേദിയിൽ സന്നിഹിതരായ സമസ്തയുടെ സമുന്നതരായ നേതാക്കളായ ബഹുമാനരായ നസീർ ഖാൻ ഫൈസി, അതേപോലെ ഷാജഹാൻ ദാരിമി, ബഹുമാനരായ വിഴിഞ്ഞം സയ്യിദ് മൗലവി, അങ്ങനെ വേദിയിലും സദസ്സിലുമുള്ള ഒരുപാട് പണ്ഡിതന്മാർ, പൗരപ്രമുഖർ, വിദ്യാർത്ഥികൾ, യുവജനങ്ങൾ, ഒരുപാട് കേരളത്തിന്റെ തിരുവനന്തപുരത്തിന്റെ പൊതുമേഖലയിലുള്ള ധാരാളം ആളുകൾ ഇവിടെ എത്തിയിട്ടുണ്ട്. എല്ലാവരെയും ഒറ്റവാക്കിൽ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് ഈ പരിപാടിയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതിനു വേണ്ടി കേരളത്തിന്റെ പ്രഗത്ഭനായ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം അധ്യക്ഷ പ്രഭാഷണത്തിനു വേണ്ടി സയ്യിദ് ഹമീദ് അലി ശിഹാബ് തങ്ങളെ സാദരം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. സഹോദര സമുദായങ്ങൾക്ക് എൻ്റെയും ഈ പ്രസ്ഥാനത്തിൻ്റെയും സ്നേഹ അഭിവാദ്യങ്ങൾ. ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം. അൽഹംദുലില്ലാഹ്, വസ്സലാത്തു വസ്സലാം അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലിഹി വസാബിഹി അജ്മാഇൻ, അമ്മാ ബഅദ്. ബഹുമാനപ്പെട്ട ഉദ്ഘാടകൻ കേരള പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ജി സുധാകരൻ അവർകളെ, ബഹുമാനപ്പെട്ട മുഖ്യാതിഥി ഡോക്ടർ അലക്സാണ്ടർ ജേക്കബ് IPS, ബഹുമാനപ്പെട്ട ഫാദർ ഡോക്ടർ പ്രകാശ്, ബഹുമാനപ്പെട്ട രാഹുൽ ഈശ്വർ, ബഹുമാനപ്പെട്ട ഓണംപള്ളി മുഹമ്മദ് ഫൈസി, ബഹുമാനപ്പെട്ട നൌഷാദ് ബാക്കവി, ബഹുമാനപ്പെട്ട ഷാജഹാൻ ദാരിമി, ബഹുമാനപ്പെട്ട സത്താർ പന്തല്ലൂർ, ബഹുമാനപ്പെട്ട KNS മൗലവി, ബഹുമാനപ്പെട്ട ഹബീബ് ഫൈസി കൊട്ടപ്പാടം, ബഹുമാനപ്പെട്ട ഡോക്ടർ അസീം മുഹമ്മദ് തുടങ്ങിയ വേദിയിലും സദസ്സിലുമുള്ള മത സാമൂഹിക സാംസ്കാരിക മേഖലയിലെ മഹൽ വ്യക്തിത്വങ്ങൾ, നല്ലവരായ സഹോദരങ്ങൾ,
സൗത്ത് കേരള സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷൻ സംസ്ഥാന വ്യാപകമായി നടത്തിയ 2 മാസ ക്യാമ്പയിൻ്റെ ദേശീയോത്കരണ പ്രചരണത്തിൻ്റെ സമാപന വേദിയിലാണ് നമ്മൾ ചൂണ്ടിയിട്ടുള്ളത്. ഒരുമയോടെ വസിക്കാം, സൗഹൃദം കാക്കാം എന്ന വളരെ പ്രസക്തമായ പ്രമേയം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഡിസ്കേസബിൾ സ്റ്റേറ്റ് കമ്മിറ്റി 2 മാസ ക്യാമ്പയിൻ സംഘടിപ്പിച്ചത്. സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇവിടെ നേരത്തെ സ്വാഗത പ്രസംഗം സൂചിപ്പിച്ച പോലെ വൈവിധ്യമാർന്ന പ്രവർത്തനങ്ങൾ പരിപാടികൾ നടത്തിക്കൊണ്ട് വിദ്വേഷത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന മനസ്സുകളെ ഒന്നിപ്പിക്കാനുള്ള വളരെ ശ്രമകരമായ പ്രവർത്തനങ്ങൾ നമ്മുടെ ഭാഗത്തു നിന്നുണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് നമുക്കറിയാം, മതത്തിൻ്റെ പേരിൽ പരസ്പരം അകന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ പൂർവ്വകാലത്ത് നമ്മുടെ പാരമ്പര്യമായ പരസ്പര സ്നേഹത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും അന്തരീക്ഷത്തിലേക്ക് നമ്മുടെ കേരള ജനതയെ നയിക്കുന്നതിന് വേണ്ടി ചെറിയ ശ്രമമാണ് ഈ ഇത്തരം പ്രവർത്തനങ്ങളുടെ നാം മുന്നോട്ട് വെക്കുന്നത്. ഇതിലൂടെ പരസ്പരം അകന്നുകൊണ്ടിരിക്കുന്ന മനസ്സുകളെ ഒന്നിപ്പിക്കാൻ, അതിലൂടെ പരസ്പര സൗഹൃദത്തിൻ്റെ സാഹോദര്യത്തിൻ്റെ അന്തരീക്ഷം നിലനിർത്താൻ നമുക്ക് സാധിച്ചു കഴിഞ്ഞാൽ അത് വലിയൊരു നേട്ടം തന്നെയാണ് നമ്മുടെ കേരള സംസ്ഥാനത്തിന് എന്ന് നാം ഈ സന്ദർഭത്തിൽ ഓർത്തുകയാണ്. എല്ലാ മതവും സമാധാനത്തിൻ്റെയും ശാന്തിയുടെയും സ്നേഹത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും സന്ദേശങ്ങളാണ് ലോകത്തിന് നൽകുന്നത്. പക്ഷേ ലോകത്ത് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന അക്രമ പ്രവർത്തനങ്ങൾ പലപ്പോഴും മതത്തിൻ്റെ പേരിലാണ് ഇന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. രാഷ്ട്രീയമായ നേട്ടങ്ങൾക്ക് വേണ്ടി മതത്തെ ദുരുപയോഗം ചെയ്തുകൊണ്ട് ഒന്നിച്ച് വസിക്കേണ്ട അല്ലെങ്കിൽ സൗഹൃദത്തോടെ കഴിയേണ്ട ഹൃദയങ്ങളെ ഭിന്നിപ്പിക്കുന്ന പ്രവർത്തനങ്ങൾ ഇന്ന് വ്യത്യസ്ത ഭാഗങ്ങളിൽ നിന്നുണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് നമുക്ക് നിഷേധിക്കാൻ കഴിഞ്ഞില്ല. മതത്തിൻ്റെ പേരിലൂടെ ചുരുങ്ങിയ ആളുകളാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നതെങ്കിലും അതിൻ്റെയൊക്കെ തന്നെ പ്രത്യാഘാതങ്ങൾ നമ്മുടെ സമൂഹത്തിന് മൊത്തത്തിലാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. ഈ സാഹചര്യത്തിൽ എസ് കെ എസ്എഫ് നേരത്തെ സൂചിപ്പിച്ച പോലെ തെറ്റിദ്ധരിക്കപ്പെട്ട ഇസ്ലാമിനെക്കുറിച്ച് തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരെ നേരിൽ കണ്ടുകൊണ്ട് ഇസ്ലാം പ്രതിദാനം ചെയ്യുന്ന സന്ദേശം എന്ത് എന്ന് മനസ്സിലാക്കി കൊടുത്തുകൊണ്ട് അതിലൂടെ മൊത്തത്തിൽ ഇസ്ലാമിനെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ അല്ലെങ്കിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കി ഏത് സമുദായത്തിൻ്റെ ഭാഗത്തു നിന്ന് ഒറ്റപ്പെട്ട ആളുകൾ നടത്തുന്ന പ്രവർത്തനമാണെങ്കിലും അതെല്ലാം അവരുടെ സമുദായത്തിൻ്റെ ആളുകൾ ഇടപെട്ടുകൊണ്ട് അതാത് സമുദായത്തിൻ്റെ ആളുകൾ നിയന്ത്രിക്കാൻ സാധിച്ചാൽ നമ്മുടെ രാജ്യത്ത് സമാധാനം ഉണ്ടാക്കാൻ സാധിക്കുമെന്നാണ് ഈ സന്ദർഭത്തിന് ഉണർത്താനുള്ളത്. ഇസ്ലാം ഒരിക്കലും തന്നെ തീവ്ര ആശയത്തെ പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്ന് നമുക്കറിയാം. ഇസ്ലാം എന്ന സമാധാനത്തിൻ്റെയും ശാന്തിയുടെയും സ്നേഹത്തിൻ്റെയും സാഹോദര്യ സന്ദേശങ്ങളാണ് ലോകത്തെ നൽകിയിട്ടുള്ളത്. ഇതര വിശ്വാസികളുടെ ആരാധന തകർക്കാനോ അവരുടെ ദൈവങ്ങളെ കുറ്റം പറയാനോ ഒന്നും തന്നെ ഇസ്ലാം ഒരിക്കലും പ്രോത്സാഹിപ്പിക്കുന്നില്ല. ഇസ്ലാം ഇതര വിശ്വാസികളുടെ സ്നേഹത്തിൻ്റെ സാഹോദര്യ സന്ദേശത്തിലൂടെ കാണാനാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. മഹാനായ പ്രവാചകർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണിച്ചു തന്ന മഹിതമായ സന്ദേശം അതാണ്. ഇസ്ലാമിലേക്ക് ആളുകൾ കടന്നു വരുന്നത് നിർബന്ധ മതപരിവർത്ത പരിവർത്തനങ്ങൾ കൊണ്ടല്ല. ലോകത്ത് ഇസ്ലാം വളരെ വന്ദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കേരളത്തിലേക്കും ഇസ്ലാം കടന്നു വന്നത് നിർബന്ധമായ മതപരിവർത്തനങ്ങൾ കൊണ്ടല്ല എന്ന് ചരിത്രം നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയുന്ന യഥാർത്ഥങ്ങളാണ്. പക്ഷെ ഇസ്ലാമിൻ്റെ പേരിൽ ഇന്ന് ആരോപിച്ചുകൊണ്ടിരിക്കുന്നത് നിർബന്ധമായ മതപരിവർത്തനങ്ങളാണ് ഇസ്ലാം നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാണ്. യഥാർത്ഥത്തിൽ ഇസ്ലാമിലേക്ക് കടന്നു വരുന്ന ആളുകൾ ആരെയും നിർബന്ധിച്ചുകൊണ്ട് ഇസ്ലാമിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുകയില്ല എന്നൊരു കാര്യം തീർച്ചയായും. കാരണം മനുഷ്യ മനസ്സുകളിലാണ് പരിവർത്തനങ്ങൾ ഉണ്ടാവേണ്ടത്. ആ പരിവർത്തനങ്ങൾ ആരെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടോ ആക്രമിച്ചുകൊണ്ടോ നിർബന്ധിച്ചുകൊണ്ടോ ഒരിക്കലും തന്നെ അവർ മനസ്സുകൾ മാറ്റാൻ സാധിക്കുകയില്ല എന്നൊരു കാര്യം തീർച്ചയാണ്. ഇസ്ലാമിലേക്ക് കടന്നു വരുന്നവർ ഇസ്ലാമിനെക്കുറിച്ച് പഠിക്കുന്നവരുമാണ്, അതുപോലെ തന്നെ
ആളുകളുടെ പെരുമാറ്റങ്ങൾ അതുപോലെ തന്നെ അവരുടെ ജീവിതങ്ങൾ കണ്ടുകൊണ്ടാണ് ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടുള്ളത്. ഇസ്ലാമിലേക്ക് കടന്നു വന്നവരെ തിരിച്ചു കൊണ്ടുപോക തന്നെ ഉള്ള പ്രയാസകരമാണ്. അന്നത്തരം അവരുടെ മനസ്സുകളിൽ പരിവർത്തന വിധേയമായ അവരെ തിരിച്ചുകൊണ്ടുപോക പ്രയാസകരമാണ്. അതുകൊണ്ട് ഇസ്ലാമിൻ്റെ ഭാഗമല്ല നിർബന്ധമായ മതപരിവർത്തനം. ഇസ്ലാം എന്നും സമാധാനത്തിൻ്റെ സന്ദേശമാണ് ലോകത്ത് നൽകിയത്. പക്ഷേ ഒറ്റപ്പെട്ട ചിലരുടെ പ്രവർത്തനങ്ങൾ കാരണമായി ഇസ്ലാമിനെ തെറ്റിദ്ധരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. പക്ഷെ അത്തരത്തിൽ ആളുകൾ കാണിക്കുന്ന പ്രവർത്തനങ്ങൾ ഇസ്ലാമിൻ്റെ ഭാഗമല്ല എന്നാണ് എന്നും സമസ്ത കേരള ജമിതുലരമയും അതിൻ്റെ പോഷക സംഘടന മുഖത്തരവിടെ ധീരമായി സമുദായത്തോട് സമൂഹത്തോട് പറഞ്ഞിട്ടുള്ളത്. സമസ്ത കേരള ജമിതുലരമ എന്ന മഹത്തായ ആദർശ പ്രസ്ഥാനം ഇവിടെ 9 പതിറ്റാണ്ട് കാലമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ 9 പതിറ്റാണ്ട് കാലത്തെ പ്രവർത്തനങ്ങൾക്കിടയിൽ ഒരിക്കലും തന്നെ വർഗീയമായ തീവ്രമായ ആശയങ്ങൾ സമൂഹത്തിലേക്ക് നൽകിയത് നമുക്ക് കാണാൻ സാധിക്കുകയില്ല. ആ മഹിതമായ പ്രസ്ഥാനത്തിൻ്റെ വിദ്യാർത്ഥി വിഭാഗമാണ് സമസ്ത കേരള സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷൻ. വിജ്ഞാനം വിനയം സേവനം എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് 2 പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഉദയം ചെയ്ത ഈ പ്രസ്ഥാനം ഇന്ന് കേരളത്തിലെ ഏറ്റവും വലിയ ധാർമ്മിക വിദ്യാർത്ഥി പ്രസ്ഥാനം കൂടിയാണ്. അതുകൊണ്ട് ഈ പ്രസ്ഥാനത്തിൻ്റെ സമൂഹത്തിൽ കേരളത്തിലെ ഭൂരിപക്ഷം വരുന്ന ജനങ്ങളുടെയും വിശ്വാസ്യത അല്ലെങ്കിൽ പിന്തുണയുള്ള പ്രസ്ഥാനമാണ് സമസ്ത കേരള ജമിയത്തുലമ. ആ മഹിതമായ പ്രസ്ഥാനത്തിൻ്റെ വിദ്യാർത്ഥി വിഭാഗം എന്ന നിലക്ക് നമുക്ക് സമൂഹത്തിന് വേണ്ടി സമുദായത്തിന് വേണ്ടിയൊക്കെ തന്നെ നിരവധി കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. ആ കാര്യങ്ങളിൽ ഇടപെട്ടുകൊണ്ടാണ് തീവ്രവാദത്തിനെതിരെയും ഭീകരവാദത്തിനെതിരെയും വർഗീയമായ അസ്വാരസ്യങ്ങൾക്കെതിരെയും ഒക്കെ തന്നെ ശക്തമായ ബോധവൽക്കരണം നടത്താനും അതാത് കാലഘട്ടങ്ങളിൽ സമുദായത്തെ സമുദ്രിക്കാനൊക്കെ നാം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമാണ് നാം ഓരോ വർഷവും നമ്മുടെ രാജ്യത്തിൻ്റെ റിപ്പബ്ലിക് ദിനത്തിൽ നടത്തുന്ന രാഷ്ട്രരക്ഷയ്ക്ക് സൗഹൃദത്തിന് കരുതൽ എന്ന പ്രമേയം പിടിച്ചുകൊണ്ടുള്ള മനുഷ്യജാലികകൾ, അതൊക്കെ തന്നെ പരസ്പര സൗഹൃദത്തിൽ സന്ദേശങ്ങൾ നൽകുക, തെറ്റിദ്ധരിക്കപ്പെട്ട ആളുകൾക്കിടയിൽ ഇസ്ലാമിൻ്റെ സന്ദേശം എന്തെന്ന് മനസ്സിലാക്കി കൊടുക്കാനൊക്കെ തന്നെ സാധിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത്തരത്തിൽ നന്മയുടെ പ്രവർത്തനം നടത്തുന്ന ഈ പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് നിങ്ങളുടെയൊക്കെ തന്നെ എല്ലാവരുടെയും സജീവമായ പിന്തുണയുണ്ടാവണം. ഇത്തരത്തിലുള്ള ഇത്തരത്തിലുള്ള സമൂഹത്തിന് നന്മയ്ക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് അത്തരത്തിലുള്ള ആളുകളാണ് ഇന്ന് സമൂഹത്തിൽ ഇന്ന് ഉയർന്നു വരേണ്ടത് എന്ന് സാന്ദർഭികമായി ഉണർത്തിക്കൊണ്ട് ഈ എൻ്റെ വാക്കുകൾ ഉപസമരിക്കുന്നു. വാഹൃ ദേവാന അൻഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ഈ മഹത്തായ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി കേരള പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ബഹുമാനപ്പെട്ട ജി സുധാകരൻ അവരുടെ വളരെ ആദരവ് അനുഷ്ഠിച്ചുകൊള്ളു. സമ്മേളനാധ്യക്ഷൻ ബഹുസായി ഹമീദിലെ ശുഭാർത്ഥങ്ങൾ പാണക്കാട് അവർ സ്വാഗത പ്രസംഗൻ സത്താർ പന്തലു മുഖ്യാതിഥി ബഹു പാനപ്പെട്ട ഡോക്ടർ അലക്സാണ്ടർ ജേക്കബ് IPS വേദിയിലുള്ള ബഹുമാനപ്പെട്ട ഫാദർ ഡോക്ടർ പ്രകാശ് പ്രിയപ്പെട്ട രാഹുൽ ഈശ്വർ പ്രിയപ്പെട്ട ഓണംപള്ളി മുഹമ്മദ് ഫൈസി പ്രിയപ്പെട്ട എം നൌഷാദ് വാഖറി പ്രിയപ്പെട്ട ഷാജു ഖാൻ ലാജിബി പ്രിയപ്പെട്ട KNS മൗലവി പ്രിയപ്പെട്ട ഹബീബ് ഫൈസി കോട്ടോപ്പാണ് നന്ദി പറയാൻ അഡ്വക്കേറ്റ് ഹസീം മുഹമ്മദ് മറ്റു ഭാരവാഹികൾ പ്രിയമുള്ളവർ SKSSFന്റെ ആഭിമുഖ്യത്തിൽ ഇന്നിവിടെ നടക്കുന്ന ഈ സൗഹൃദ സമ്മേളനം ദേശീയോദ്ഗ്രഥന പ്രചാരണവുമായി ബന്ധപ്പെട്ടാണ്. ഇന്ന് കാണുന്നതിൽ നമുക്കെല്ലാം നമ്മുടെ സന്തോഷമുണ്ട്, അഭിമാനമുണ്ട്, പ്രതീക്ഷയുണ്ട്. സ്വാഗതം പറഞ്ഞ ശ്രീ സത്താറും അധ്യക്ഷ പ്രസംഗ ശ്രീ ശിഹാബ് തങ്ങൾ പാണക്കാട് അവരും മതമൈത്രിയുടെയും മനുഷ്യർ തമ്മിലുള്ള സ്നേഹത്തിൻ്റെയും സഹകരണത്തിൻ്റെയും വിശിഷ്ടമായ ആവശ്യങ്ങളെപ്പറ്റി പറയുകയുണ്ടായിട്ടുണ്ട്. ദേശീയോദ്ഗ്രഥനം സാധ്യമാകുന്ന ഒരു നാട്ടിൽ ഇതെല്ലാം സ്വാഭാവികമായും ദേശീയ ഉദ്ഗ്രഥനത്തിന് ഉൽപ്പന്നങ്ങളായി തന്നെ വളർന്നു വരുന്ന വിശിഷ്ടമായ വ്യക്തിപരമായ ഗുണവിശേഷങ്ങൾ, സാമൂഹ്യമായിട്ടുള്ള ഗുണവിശേഷങ്ങൾ.
ഏറെക്കുറെ നമുക്കിത് നേടാൻ കഴിഞ്ഞു എന്നുള്ളതാണ് കേരളത്തിൻ്റെ പ്രത്യേകത, ഭാരതത്തിൻ്റെ പ്രത്യേകത. നാം നേടിയ ഉദ്ഗ്രഹനപരമായ മൂല്യങ്ങളെയും സംവിധാനങ്ങളെയും ഉദ്ഗ്രഹന വിരുദ്ധ ശക്തികൾ ഇപ്പോൾ നേരിട്ട് ആക്രമിച്ചുകൊണ്ടിരിക്കുന്നു. അവിടെ ഇവിടെയുള്ള കായികമായ ആക്രമണത്തെക്കാൾ ശക്തമാണ് ആശയപരമായ ആക്രമണം. നിയമലംഘനത്തിലൂടെ നടത്തിക്കൊണ്ടിരിക്കുന്ന ആക്രമണം. അത്തരം നീക്കങ്ങൾക്ക് കേരളത്തിലെയും ഇന്ത്യയിലെയും ജനങ്ങളിൽ നിന്ന് വേണ്ടത്ര പിന്തുണ കിട്ടുന്നില്ല എന്ന ദേഷ്യത്തിനാണ് വ്യക്തികളെ ആക്രമിക്കുന്നത്. ഏതായാലും ഒരു ദേശീയോദ്ഗ്രഹന വിരുദ്ധ പ്രസ്ഥാനം രാജ്യത്ത് കൊണ്ടുവരാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന കാലത്താണ് നമ്മൾ നമ്മുടെ മുഖ്യ മൂല്യങ്ങളിലൊന്നായിട്ടുള്ള ദേശീയോദ്ഗ്രഹനത്തെപ്പറ്റി ചർച്ച ചെയ്യുന്നത്. ഉദ്ഗ്രഹിക്കുക എന്ന് പറഞ്ഞാൽ വേറിട്ട് പോകുന്നതിൻ്റെ വിപരീതമാണ്. അത് കൂടിച്ചേരുക എന്ന് മാത്രമല്ല, വെറും ചർച്ചയല്ല, വേർപിരിക്കാനാവാത്ത വിധം ഒത്തുചേരുന്നതിനാണ് ഉദ്ഗ്രഹനമെന്ന് പറയുന്നത്. സമഞ്ജസമായി ലയിക്കുക എന്ന് വേണം മലയാളത്തെ അനോട്ടേറ്റ് ചെയ്യുക, പിന്നെ വേർതിരിക്കാനുണ്ട്. അങ്ങനെയാണ് മനുഷ്യരാശി ഇവിടെ എത്തിയത്. ഇന്ത്യക്കാരും കേരളീയരുമെല്ലാം ഇന്നെത്തിയത് ഉദ്ഗ്രഹനത്തിലൂടെയാണ്. വിശദമായ ഒരു പ്രസംഗത്തിലേക്കൊന്നും പോകുന്നതിന് സമയം ഇവിടെയില്ല. പക്ഷേ നാം വർത്തമാനകാലത്തിൽ മാത്രമല്ല ജീവിക്കുന്നത്, നാം ചിന്തയിൽ ഭൂതകാലത്തും ഭാവി കാലത്തും ജീവിക്കുന്നവരാണ്. അതാണ് മനുഷ്യൻ്റെ പ്രത്യേകത. ചിന്തിക്കാൻ കഴിവുള്ളത് കൊണ്ടാണ് മനുഷ്യൻ എന്ന പേര് തന്നെ കിട്ടിയത്. മനനം ചെയ്യാൻ കഴിവുള്ളവൻ അതാണ് മനുഷ്യൻ. മൃഗങ്ങൾക്ക് മനുഷ്യനെപ്പോലെ ഭൂതകാലത്തേക്ക് നോക്കാനുള്ള കഴിവില്ല എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. അതിൻ്റെ ലക്ഷണം അവൻ കാണുന്നില്ല. നമ്മളെപ്പോലെ സ്വപ്നം കാണാനും ഭാവിയെപ്പറ്റി ചിന്തിക്കാനും മറ്റ് ജീവജാലം മനുഷ്യതരമായ മറ്റ് ജീവജാലങ്ങൾ കഴിയുന്നില്ല എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. കാരണം അതിൻ്റെ ലക്ഷണമൊന്നും അവർ കാണിക്കുന്നില്ല. അപ്പം അതായിരിക്കും ശരി. മനുഷ്യന് ഈ കഴിവുണ്ട്. നാം ഒരു മതത്തിൽ ചേരുന്നതിന് മുമ്പ് അല്ലെങ്കിൽ മതത്തിൽ ജനിക്കുന്നതിന് മുമ്പ് നമ്മുടെ പൂർവികന്മാർ ഒരു മതവും സ്വീകരിക്കുന്നതിന് മുമ്പ് ഏത് മതത്തിലായിരുന്നു? 10,000 വർഷമായി ആധുനിക മനുഷ്യൻ ഉണ്ടായിട്ടെന്നാണ് പൊതുസംഘം. മനുഷ്യരൂപം ഉണ്ടായത് അതിന് എത്രയോ 1,000 വർഷം എന്നുമാണ്. പക്ഷേ ഇന്നത്തെ മനുഷ്യൻ്റെ ശാരീരിക രൂപങ്ങളുള്ള മനുഷ്യർ ഒരു 10,000 വർഷം മുമ്പേ ഉണ്ടായിട്ടുള്ളത് വിശ്വസിക്കുന്നു. അവരേത് മതത്തിലായിരുന്നു? അന്ന് ഹിന്ദുമതമില്ല, ക്രിസ്ത്യൻ മതമില്ല, ഇസ്ലാം മതമില്ല, ഈ മതങ്ങളൊന്നുമില്ല. അപ്പോൾ മതം മനുഷ്യജീവിതത്തിൻ്റെ സാമൂഹ്യ ജീവിതത്തിൻ്റെ ഒരു ഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ള വിശിഷ്ടമായ ഒരു പ്രസ്ഥാനമാണ്. അതാദ്യം ഒരു സംഘടനയായിട്ടല്ല, ഒരു ആശയമായിട്ടാണ്. അത് പിന്നീട് ഒരു പ്രസ്ഥാനമായി മാറുകയാണ്. അത് പിന്നീട് വളരെ ഘടനാവിശ്വാസത്തോടു കൂടിയ ഒരു സംഘടനയായിട്ട് മാറുകയാണ്. പക്ഷേ ആ സംഘടനയെക്കാളൊക്കെ വളരെ അതീതമാണ് അതിനെ വിശ്വസിക്കുന്നവരുടെ വിശ്വാസത്തിൻ്റെ ദാർഢ്യവും അതിൻ്റെ ആഴവുമെന്ന് പറയുന്നു. ഇത്തരം കാര്യങ്ങളെ കാര്യകാരണസഹിതം ചിന്തിക്കുന്ന ഒരു പൗരൻ ഒരിക്കലും വർഗീയവാദിയാവാൻ പറ്റില്ല, ഒരിക്കലും വിഘടനവാദിയാകാൻ പറ്റില്ല, ഒരിക്കലും താൻ അല്ലെങ്കിൽ തൻ്റെ മതം ലോകത്തെ മറ്റുള്ളതിൽ നിന്നും വേറിട്ട് നിൽക്കുന്നു എന്ന് ഒരിക്കലും വാദിക്കാൻ. പക്ഷെ അങ്ങനെ വാദിക്കുന്നവരുടെ എണ്ണം വർദ്ധിക്കുന്നു, അങ്ങനെ ചിന്തിക്കുന്നവരുടെ എണ്ണം വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുന്നു. അത് അറിവില്ലായ്മയാണ്, അജ്ഞതയാണ്. അറിവില്ലായ്മയും അജ്ഞതയും ഒരു അലങ്കാരമാണെന്ന് കരുതുന്ന പ്രസ്ഥാനങ്ങൾ രാജ്യത്ത് വളർന്നു വരിക. അറിവില്ലാത്തവനും അജ്ഞനുമാണ് ഏറ്റവും സമർത്ഥൻ. അതിനെന്തും പറയാം, ഒരു ഉത്തരവാദിത്വമില്ല. എന്ന മട്ടിൽ ചിന്തിച്ചുള്ള പ്രസ്ഥാനങ്ങൾ വരുന്നു.
ഇതൊന്നും നാം ചർച്ച ചെയ്യുന്ന ദേശീയോദ്ധനവുമായി ബന്ധമില്ലെന്നുമാണ്. അതിനെതിരായിട്ടുള്ള പ്രസ്ഥാനങ്ങളാണ്. ഇപ്പം നമ്മുടെ രാജ്യം എടുക്കുകയാണെങ്കിൽ ഇത് എത്രയോ മതങ്ങളുടെ രാജ്യമാണിത്, എത്രയോ ജാതികൾ ഇവിടെയുണ്ട്, അവാന്തര ജാതികൾ, ജാതിക്കകത്ത് ജാതി. എന്തുമാത്രം വൈജാത്യങ്ങളാണ് ഓരോ കാര്യത്തിൽ. ഇവിടെ തന്നെ വസ്ത്രവിധാനങ്ങളിൽ പലതരത്തിലുള്ള വസ്ത്രവിധാനം, നമ്മളെല്ലാം കൂടി ചേരുന്നതല്ലേ നമ്മുടെ ഈ സമൂഹം, അതല്ലേ നമ്മുടെ ഇന്ത്യൻ ജനത എന്ന് പറയുന്നത്. ഇന്ത്യയിൽ എത്രയോ ഭാഷകളുണ്ട്, എത്രയോ സമതലങ്ങളും പർവ്വത പ്രദേശങ്ങളും നദീതീരങ്ങളും തീരപ്രദേശങ്ങളുമുണ്ട്, എത്രയോ വൈജാത്യമുള്ള കാർഷിക വിളകളാണ് ഇവിടെയുള്ളത്, അല്ലെങ്കിൽ മറ്റ് സസ്യജാലങ്ങളാണുള്ളത്, എത്രയോ വൈജാത്യമുള്ള മൃഗങ്ങൾ, ആചാരങ്ങളുടെ വൈജാത്യം, ഇതെല്ലാം ഈ രാജ്യത്തുണ്ട്. ഇതിന് യാഥാർത്ഥ്യമാണ്, ഇതാണ് സത്യം, ഇത് മാത്രമാണ് സത്യം. ഈ സത്യത്തിൽ നിന്നാണ് ദേശീയ ഉദ്ഗ്രഥനം വരുന്നത്. വൈജാത്യം എന്തുമാവട്ടെ, അതെല്ലാം നിലനിൽക്കും, അതൊന്നും ആർക്കും ഇല്ലാതാക്ക കഴിയില്ല. അതിനുള്ളിൽ നിന്ന് ഒരു ഏകദാനത വളർന്നു വരികയാണ്, ഒരു യൂണിറ്റ് വളർന്നു വരികയാണ്, ഒരു ഏകത്വത്തിലേക്ക് നാം നടന്നു കയറി പരസ്പരം ബന്ധപ്പെട്ടതിനാണ് നമ്മുടെ ഭാരതമെന്ന് പറയുന്നത്. ഓരോ രാഷ്ട്രവും ഭാരതമല്ല മറ്റു രാഷ്ട്രങ്ങളും അങ്ങനെ തന്നെയാണ്, പക്ഷെ ഭാരതത്തിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. അത് ഭാരതമെന്ന് പേര് വിളിക്കണമെങ്കിൽ ഈ വൈജാത്യമെല്ലാം ഇവിടെ ഉണ്ടായിരിക്കണം. ഇതെല്ലാം കൂടെ ചേർന്നാലേ ഭാരതമാവുകയുള്ളൂ, ഇന്ത്യയാവുകയുള്ളൂ. ഇത് മനസ്സിലാക്കിയാണ് ഭരണഘടന ഉണ്ടാക്കിയത്. ഒരുപാട് പോരായ്മകൾ ഇപ്പോഴും ഭരണഘടനയ്ക്കുണ്ട്, കാരണം ഭേദഗതി വരുന്ന കണ്ടില്ല, പോരായ്മയുള്ളതുകൊണ്ടല്ലേ ഭേദഗതി വരുന്നത്. പത്ത് നൂറിലേറെ കവിഞ്ഞില്ല, ഭേദഗതി വരണം, ഇനിയും ഭേദഗതി വരണം. അടിസ്ഥാനപരമായ കൂടുതൽ ജനാധിപത്യപരമായ ഒരുപാട് ഭേദഗതി ഇനിയും വരണം. അതിൽ ഏറ്റവും വലിയ ഭേദഗതി വരേണ്ടത് ഇലക്ഷൻ രംഗത്താണ്, ഇലക്ട്രൽ റിഫോംസാണ്. വന്നിട്ടേ ഇല്ല ഇനി കാര്യമായി ആ ഇലക്ഷൻ റിഫോംസ് ഇവിടെ വന്നില്ല. സ്വാതന്ത്ര്യം കിട്ടി 47 ഓഗസ്റ്റ് 15, റിപ്പബ്ലിക്കായി 1950 ജനുവരി 26, 1950 ജനപ്രാതിനിധ്യ നിയമം, ഇലക്ഷൻ നിയമം പാർലമെന്റ് പാസ്സാക്കി. 1952 രാജ്യത്തെ പാർലമെന്റ് ഇലക്ഷൻ നടന്നു, നിയമസഭകളിലൊക്കെ നടന്നിട്ടുണ്ട് പാർലമെന്റ് ഇലക്ഷൻ. ഇതെല്ലാം ഒരു ഭരണഘടന അടിസ്ഥാനത്തിലാണ്. ആ ഭരണഘടന വന്ന ശേഷം ഒരുപാട് റിഫോംസ് ഉണ്ടായെങ്കിലും, ഭേദഗതി ഉണ്ടായെങ്കിലും തെരഞ്ഞെടുപ്പ് രംഗം ശുദ്ധീകരിച്ചിട്ടില്ല. അതിന്റെ ഫലമായി ഭൂരിപക്ഷം വോട്ട് കിട്ടാത്ത ആളിന് ഇന്ത്യ ഭരിക്കാവുന്ന സ്ഥിതി വന്നു. അത് ആ ഭരിക്കുന്ന ആളിന്റെ തെറ്റല്ല, ഈ ഭരണഘടനയുടെ തകരാറാണ്. 26% വോട്ട് കിട്ടിയപ്പോൾ മുമ്പൊരു പ്രധാനമന്ത്രി രാജ്യം ഭരിച്ചു, 31% കിട്ടിയാൽ ഇപ്പൊ രാജ്യം ഭരിക്കുന്നു. ജവഹർലാൽ നെഹ്റുവിന് പോലും 50% കിട്ടിയിരുന്നില്ല എന്ന് എത്ര പേർക്കറിയാം, എത്ര അധ്യാപകർക്കറിയാം, എത്ര വിദ്യാർത്ഥി, എത്ര രാഷ്ട്രീയക്കാർക്കറിയാം, വളരെ കുറവാണ് അറിയാവുന്നവർ. ഏറ്റവും കൂടുതൽ കിട്ടിയത് രാജീവ് ഗാന്ധിക്കാണ്, 49%. ഇന്ദിരാഗാന്ധിക്ക് അടുത്ത് കിട്ടി ഒരു തവണ, കാരണം ചില ദുരന്തങ്ങൾ ഉണ്ടായതിന് മുമ്പ് അതിന്റെ പേരിൽ ജനം വൈകാരികമായി വോട്ട് ചെയ്തു. അപ്പോഴും 50 കടന്നില്ല. സുപ്രധാനമായ ഒരു അനുഭവപാഠമാണ്. ദേശീയോദ്ഗ്രഥനത്തെപ്പറ്റി ഞാൻ ചിന്തിക്കുമ്പോൾ 51% വോട്ട് കിട്ടാത്ത ഒരു ഭരണാധികാരിയും രാജ്യം ഭരിക്കാൻ പാടില്ല, ഒരു പാർലമെന്റ് മെമ്പർ ഉണ്ടാകാൻ പാടില്ല, ഒരു പഞ്ചായത്ത് മെമ്പർ, നഗരസഭാ അംഗം, ഒരു കോർപ്പറേഷൻ കൗൺസിലർ, MLA ഉണ്ടാകാൻ പാടില്ല. ഭൂരിപക്ഷം ജനങ്ങളുടെ വില്ലായിരിക്കണം, ഇച്ഛാശക്തിയായിരിക്കണം ആ ജനപ്രതിനിധി. പ്രതിനിധി അതില്ലല്ലോ. തമ്മിൽ ഭേദം തോമൻ, രണ്ടാമത്തെ ആളേക്കാൾ ഒരു വോട്ട് കിട്ടിയാൽ ഞാനത് ജയിച്ചു. അതല്ല ഇപ്പോഴത്തെ സിസ്റ്റം. ഇതെല്ലാം ദേശീയോദ്ഗ്രഥന അപകടത്തിലായിക്കൊണ്ടിരിക്കുകയാണ്. ഭൂരിപക്ഷം ജനങ്ങളുടെ ഇച്ഛാശക്തിയെ പ്രതിനിധീകരിക്കുന്നില്ല പാർലമെന്റ്, അതായത് ഭരണകൂടം. അത് കുറച്ച് 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 ആളുകളുടേതായി മാറിക്കൊണ്ടിരിക്കുന്നു. ഭൂരിപക്ഷം ആളുകൾ എതിർക്കുകയും ന്യൂനപക്ഷം മാത്രം ഭരണകൂടം കൈകാര്യം ചെയ്യുകയും ചെയ്യുന്ന അത്യന്ത അപകടകരമായ ദേശീയോദ്ഗ്രഥനത്തിന് വിരുദ്ധമായ ഒരു രാഷ്ട്രീയ ഭരണഘടനാ സാഹചര്യം ഇന്ത്യയിൽ ഉണ്ടാവുകയാണ്. ഈ ഘട്ടത്തിൽ പോലും ഭരണഘടന ഇലക്ഷൻ ബഹിഷ്കരണം ഇന്ത്യയിലെ ബുദ്ധിജീവികൾ ആവശ്യപ്പെടുന്നു, മിണ്ടുന്നില്ല അവരക്കാര്യത്തിൽ, ഒരക്ഷരം മിണ്ടുന്നില്ല.
ഒരു ലേഖനം പോലും ദേശീയ മാധ്യമങ്ങൾ കാണാനില്ല, ഒരു ചർച്ച ഇവിടെ കാണാനില്ല. രാത്രി 6:30 ആയാൽ പാതിരാക്കോഴി പോകുന്ന പോലെ പോവാൻ വരുന്നവരുടെ ടെലിവിഷനകത്ത് കൂവുന്നവൻ ഞങ്ങൾ തുടങ്ങും. അങ്ങോട്ട് വെച്ച് ഡാന്തിയെ നുള്ളിയെ പറിക്കുകയെ ഒരാളെ പറഞ്ഞ് സമ്മതിക്കത്തില്ല. ഒരു ആർഗ്യുമെന്റ് അവിടെ പറയാനും സമ്മതിക്കത്തില്ല. അതൊക്കെ നടക്കട്ടെ, പക്ഷെ അവിടെ ഇരിക്കുന്ന പലർക്ക് അവസരം കൊടുത്ത് നന്നായി പറയുന്നവരുണ്ട്. അതിനവിടെ അവസരം അടുത്ത ആൾ കയറി കൊങ്ങായിക്ക് പിടിക്കും. എല്ലാവരുടെയും കൊങ്ങായിക്ക് അവതാരകൻ കയറി, അങ്ങനെ ഓരോ അവതാരകന്മാർ കയറി കൊങ്ങായിക്ക് പിടിക്കും. അവരുടെയൊക്കെ മുമ്പിൽ പോയിരിക്കുന്ന നമ്മളെ പറഞ്ഞ അറിയ പോകാൻ പാടില്ല, പോകാൻ പാടില്ല. ഇവർ വിളിച്ചാൽ നമ്മൾ പോകാൻ പാടില്ല. മര്യാദ ഇല്ലാത്ത അവതാരകന് താൻ തന്നെ പാട്ട് പോകാൻ പറയണം. താനാരാ? എന്തെല്ലാം ഇവരൊക്കെയാണ് അവതാരകന്മാർ? രണ്ടു മൂന്ന് പേരുടെ മനസ്സ് എന്റെ മനസ്സിന്ന് എല്ലാവരുടെയും പേരല്ല ഞാൻ പറയുന്നത്, പേരൊന്നും ഞാൻ പറയുന്നില്ല. അവിടെ ഒന്നും ഇത് ചർച്ചാ വിഷയമാവുന്നില്ല. ചർച്ചാ വിഷയമാവേണ്ടത് ഭൂരിപക്ഷം കിട്ടിയ വോട്ടർമാരുടെ ഭൂരിപക്ഷം കിട്ടിയ പാർട്ടിക്ക് മാത്രമേ രാജ്യം ഭരിക്കാൻ അവകാശം. അതിന് തെരഞ്ഞെടുപ്പ് സമ്പ്രദായം ലോകത്തുണ്ട്. അതാണ് ഫ്രാൻസിൽ, ജർമ്മനിയിൽ, ലാറ്റിനമേരിക്ക, ഒരുപാട് രാജ്യങ്ങളിലുള്ള ലാറ്റിനമേരിക്കൻ രാജ്യങ്ങളുള്ളത്. ഫ്രാൻസിലാണല്ലോ പ്രസിഡന്റ് ഇലക്ഷൻ 51% കിട്ടാതെ പ്രസിഡന്റ് ഇലക്ഷൻ. അവിടെ എത്ര റൗണ്ട് വേണമെങ്കിലും ഔട്ട് ചെയ്യും, 3 റൗണ്ടൊക്കെ ഔട്ട് ചെയ്യാറുണ്ട്. ആ സിസ്റ്റത്തിലൊക്കെ ഞാൻ കിടക്കുകയല്ല, ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥ മാത്രം. എന്തേ കൊണ്ടുവരാത്ത? കൊണ്ടുവന്നാൽ അധികാരം ചിലരുടെ കുത്തകയാവില്ല. ഇന്നത്തെ ദേശീയ ഭരണകക്ഷികളൊക്കെ പരാജയപ്പെടും, അവർക്കൊന്നും അധികാരത്തിൽ ഇരിക്കാനൊക്കില്ല. ഇതുവരെ കണ്ടില്ലാത്ത പാർട്ടിയിൽ അധികാരത്തിൽ വരും. അത് വരാതിരിക്കാനാണ് എല്ലാവരും കൂടെ യോജിച്ചത് ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. ഇതുവരെ അധികാരത്തിൽ വന്ന എല്ലാ വൻകിട രാഷ്ട്രീയ പാർട്ടികളും ഇതിനെതിരാണ്. ദേശീയ ദുർഗതന എങ്ങനെ ഉണ്ടാവും? പല സ്റ്റേറ്റിൽ നിന്ന് ഒരു മന്ത്രി പോലുമില്ല കേന്ദ്രത്തിൽ, പ്രതിനിധീകരിക്കുന്നില്ല. ഒരു ക്യാബിനറ്റ് മന്ത്രിയില്ല. അധികാര ശ്രേണിയിൽ അവരാരുമില്ല, അവരെ ആരും പ്രതിനിധീകരിക്കുന്നില്ല. ഒരു MPയോടെ വെറുതെ പോയിരിക്കും. ഒരുപാട് മാറ്റങ്ങൾ ഈ രാജ്യത്ത് വേണം. ദേശീയോദ്ഗ്രഥനം വളരെ ശക്തിപ്പെട്ടു രാജ്യത്ത്. അത് സ്ഥിതീകരിക്കാനുള്ള പ്രവണതയെപ്പറ്റിയാണ് തുടക്കത്തിലെ പറഞ്ഞത്. ഒരു പ്രധാനപ്പെട്ട കാര്യം, രണ്ടാമത്തെ ആളിനെ ഓരോട്ടിനും തോപ്പിച്ചാൽ എനിക്ക് പാർലമെന്റ് മെമ്പറോ MLA ഒക്കെ ആകാൻ കഴിയുമെന്നുള്ളൊരു വിശ്വാസം. ഒരു ജനാധിപത്യത്തിൻ്റെ വിലയില്ല, ഒരു ദാർഢ്യതയില്ല. ഇന്ത്യയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയിൽ രാജ്യനന്മയ്ക്ക് വേണ്ടി ചിന്തിക്കുന്ന ബുദ്ധിജീവികളുടെ എണ്ണം വളരെയേറെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വളരെ വളരെ കുറവാണ്. കൈവല്ലെണ്ണ ഓരോ കൈവല്ലെണ്ണാവുന്നവരുമില്ല ഈ രാജ്യത്തെ, പണ്ടുണ്ടായിരുന്നു. അപ്പോൾ സർവത്ര നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാലഘട്ടം. ഇവിടെ ന്യൂനപക്ഷ ഇന്ത്യയിലെ ന്യൂനപക്ഷ മതവിഭാഗത്തെ പ്രതിനിധീകരിക്കുന്ന ഒരു മഹാപ്രസ്ഥാനമാണ്. പക്ഷെ നിങ്ങളുടെ ചിന്ത എല്ലാവരെയും ആശ്വസിക്കുന്നതാണ് അധ്യക്ഷ പ്രസംഗത്തിൽ നല്ലതൊക്കെ മനസ്സിലായത്. പ്രവൃത്തിയിലും അങ്ങനെ തന്നെയാണ്. ഈ ന്യൂനപക്ഷങ്ങളുടെ, മുസ്ലിം അടക്കം ഇന്ത്യൻ ന്യൂനപക്ഷങ്ങളുടെ വിശാലബോധമാണ് ഇന്ത്യ നിലനിൽക്കാനുള്ള കാരണം. ഭൂരിപക്ഷത്തിന്റെ വർഗീയതയല്ല, അത് ഇല്ലാതാക്കുന്നതാണ് ഇന്ത്യ. അതാണ് സത്യം. ഇന്ത്യ നിലനിൽക്കാൻ കാരണം, ഇന്ത്യൻ ഭരണഘടന ഇവിടെ ഇപ്പോഴും പിടിച്ചു നിൽക്കാൻ കാരണം ഈ രാജ്യത്തെ ന്യൂനപക്ഷങ്ങൾ ഞങ്ങൾ ഭൂരിപക്ഷമാണെന്ന് പറഞ്ഞു വരുന്ന, എന്നാൽ ഭൂരിപക്ഷത്തെ പ്രതിനിധീകരിക്കാത്ത ഒരു കൂട്ടരുടെ ആ തെറ്റായ നീക്കത്തോട് യോജിക്കാത്തത് കൊണ്ടാണ്. ഇന്ത്യ ദേശീയോദ്ഗ്രഥനത്തിന്റെ മൗലികമായ ആണിക്കല്ല് ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത് ന്യൂനപക്ഷങ്ങളുടെ ഭരണഘടനാ വിശ്വാസത്തിലും ദേശീയ ബോധത്തിലും ദേശീയോദ്ഗ്രഥന തത്വചിന്തയിലുമാണ് എന്നാണ് വിലയിരുത്തുന്നത്. അല്ല, തിരിച്ചല്ല. ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കാൻ സവിശേഷമായ വകുപ്പുകളില്ലെങ്കിൽ രാജ്യം ഛിന്നഭിന്നമാകുമെന്ന് ഭരണഘടനാ വിദഗ്ധനായ അമ്പതുകൾക്ക് അറിയാമായിരുന്നു. ഭരണഘടനാ അസംബ്ലിയിലെ ഭൂരിപക്ഷം പേർക്കും അറിയാം. നെഹ്റുവിന് അടക്കം എല്ലാവർക്കും അറിയാം, എല്ലാവർക്കും വല്ല ഭൂരിപക്ഷം അറിയാമായിരുന്നു. അതാണ് ന്യൂനപക്ഷങ്ങൾക്ക് സംരക്ഷണം കൊടുക്കുന്ന പ്രത്യേക വകുപ്പ് എഴുതി ചേർത്തത്. ഇത് റദ്ദ് ചെയ്യണമെന്ന് ചിലർ പറയുന്നില്ലേ? അതിൻ്റെ അർത്ഥം ഈ ഭരണഘടന വേണ്ട, ഈ രാജ്യം വേണ്ട എന്നാണ് അതിൻ്റെ അർത്ഥം. രാജ്യമില്ലാതെ അവിടെ തമ്മിലടിക്കട്ടെ എന്നാണ്. അംബേദ്കറേക്കാൾ ബുദ്ധിയുള്ളവരാണ് എന്ന് കരുതുന്നവരോട് നമ്മൾ സഹതിപ്പിക്കുകയല്ലാതെ വേറെ വഴി. മറ്റൊരു രാജ്യത്ത് ചെല്ലുമ്പോൾ അവിടെ വേറെ ചെല്ല ന്യൂനപക്ഷം, ഇവിടുത്തെ ന്യൂനപക്ഷം അല്ല. പാകിസ്ഥാനിൽ ചെന്നാൽ ഹിന്ദു ആവും ന്യൂനപക്ഷം. അവിടെ വെറും ന്യൂനപക്ഷമല്ല, ഒരു മൈക്രോസ്കോപ്പിക് മൈനോറിറ്റി എന്നൊക്കെ വേണേൽ പറയാം. ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ഒരു മൈക്രോസ്കോപ്പ് അകത്തൂടെ നോക്കണം, വളരെ കുറച്ചാളേ ഉള്ളൂ.
ഇവിടെ അതല്ല, 15% 10-12 കോടിയുണ്ട്, 15% എല്ലാ ന്യൂനപക്ഷം കൂടി 20% ഇന്ത്യയിൽ. ചിലടത്ത് അവർ ബഹുഭൂരിപക്ഷം, ചില പ്രദേശത്ത് കുറച്ച് കൂടുതലായിരിക്കും. ഇങ്ങനെ നമ്മൾ ബോധ്യപ്പെടേണ്ടത്. അപ്പൊ ആരെങ്കിലും ന്യൂനപക്ഷത്തിന് വേണ്ടി സംസാരിച്ച് ന്യൂനപക്ഷ പ്രീണനമാണ്. എന്ത് പ്രീണനം? ന്യൂനപക്ഷ പ്രീണനമല്ല, ഭരണഘടനാനുസൃതമായി സംസാരിക്കുകയാണ്. രാജ്യം നിലനിൽക്കണം, ദേശീയോദ്ഗ്രഥനത്തിന് തകർച്ച ഉണ്ടാകരുത് വിശ്വാസം കൊണ്ടാണ് അത് പറയുന്നത്. അങ്ങനെയുള്ളതൊക്കെ അത് പറയാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് ന്യായത്തിനും നീതിക്കും ഭരണഘടനയ്ക്കും രാജ്യത്തിന്റെ വസ്തുനിഷ്ഠമായ നിലനിൽപ്പിനും ദേശീയോദ്ഗ്രഥനപരമായ ചിന്തകൾക്കും നാം കാതോർക്കുകയും നമ്മുടെ വാക്കുകൾ അവയെ ശക്തിപ്പെടുത്താൻ മാറ്റിവെക്കുകയും ചെയ്യുകയാണെങ്കിൽ അവരെ ആക്ഷേപിക്കുന്നവരാരാണെന്ന് വെച്ചാൽ വർഗീയവാദികളായിരിക്കും, ദേശീയോദ്ഗ്രഥന വിരുദ്ധരായിരിക്കും. ഈ രാജ്യത്തെക്കാൾ വലുതാണ് ഞങ്ങളുടെ കുറച്ചു പേരുടെ ഇതാ കുത്തക, ഞങ്ങളുടെ കുറച്ചു പേരുടെ ആധിപത്യം. അത് ഉണ്ടാവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നതിനുള്ള നഗ്നമായ ഫാസിസ്റ്റ് വിളംബരമാണത്. അതിനെ നമ്മൾ തള്ളിക്കളയുകയാണ്. ഇവിടെ പാരമ്പര്യത്തെ പറ്റി പറയുന്നു. പാരമ്പര്യവാദികൾ ഞങ്ങൾ ഇന്ത്യക്കാരായിരുന്നു, കണ്ടുപോലെയായിരുന്നു. അത് ശരിയാ, നമ്മളെല്ലാം ജനിച്ചപ്പോഴേ ഇന്ത്യക്കാരാണ്. ഒരു 10-75 വയസ്സുള്ളവരായിരുന്നു ഇപ്പൊ ഇവിടെ ഇല്ല, മാക്സിമം 75 വയസ്സുള്ളവരായിരുന്നു, 100 വയസ്സുള്ള ഇവിടെ ആരും കാണത്തില്ല. നമ്മളെല്ലാം ജനിച്ചപ്പോഴേ ഇന്ത്യക്കാരാണ്. അതെ, ഈ ഇന്ത്യയിലാണ് നമ്മൾ ജനിച്ചത്. പിന്നെ 10,000 വർഷം മുമ്പുള്ള കാര്യം, അത് ചരിത്രം എടുത്ത് വായിച്ചു നോക്കണം. ചരിത്രത്തിൽ നേരെ കൊഞ്ഞണം കുത്തുന്നവരോട് പറഞ്ഞിട്ട് കാര്യമില്ല. ചരിത്രത്തെ പേടിയാണ് അവർക്ക്, ഫാസിസ്റ്റുകൾക്ക്. നിങ്ങൾ എടുത്ത് വായിച്ചു നോക്കണം. ഇന്ത്യയിലെ ഒറിജിനൽ ഇൻഹാബിറ്റൻസ് ആരായിരുന്നു കിട്ടിയിടത്തോളം വിവരം വെച്ച്? ആ ദ്രാവിഡന്മാർ. ആർക്കും നിഷേധിക്കാൻ കഴിയില്ല. ഇന്ത്യയിലെ ഒറിജിനൽ ഇൻഹാബിറ്റൻ, അതായത് യഥാർത്ഥ താമസക്കാർ. അതിനു മുമ്പും ഇവരെവിടെ നിന്ന് വന്നതെന്ന് എനിക്കറിയില്ല. അല്ല, ഇന്ത്യക്ക് വെളിയിൽ നിന്ന് വന്നാലും ചരിത്രമില്ല. ദ്രാവിഡന്മാരാണ്, അത് കൂടുതലും ദക്ഷിണേന്ത്യയിലാണ് ഇപ്പൊ കാണുന്നത്. പിന്നെ ഒരുപാട് പേരിവിടെ വന്നു, അതിൽ പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട് വന്ന ആര്യന്മാരാണ്. ആര്യന്മാർക്ക് യൂറോപ്പുമായി ബന്ധമുണ്ട്, ജർമ്മനിയായിട്ടാണ് ബന്ധം. അവരവിടെ നിന്നാണ് വന്നത്. അവർക്ക് സാഹിത്യം ഉണ്ടായിരുന്നില്ല, കലയുണ്ടായിരുന്നു, ശാസ്ത്രജ്ഞത ഉണ്ടായിരുന്നില്ല. അവർക്ക് ആയുധ ബലവും തടിമെടുക്കുവാനുണ്ടായിരുന്നു. യുദ്ധത്തിലായിരുന്നു അവർ വളരെയധികം മിടുക്കന്മാരായിരുന്നു. ആരെയും ഇവരെ ആക്രമിച്ച് തോൽപ്പിച്ചളയും. അതിനവർക്ക് യാതൊരു സ്ക്രൂപ്പിൾസും ഇല്ല, യാതൊരു മനസ്സാക്ഷിയില്ല. ആരെയും ആക്രമിക്കും അധികാരത്തിന് വേണ്ടി. അവരോടെല്ലാം ആക്രമിച്ചു. വിശിഷ്ടമായിട്ടുള്ള സംസ്കാരം ഇന്ത്യയിലുണ്ടായിരുന്നു. ദ്രാവിഡന്മാർ അധ്വാനിക്കുന്നവരായിരുന്നവരല്ല. അവർ കൃഷി ചെയ്യുകയും ജലസേചനം ഉണ്ടാക്കുകയും ഒരുപാട് ശില്പകലകൾ ഉണ്ടാക്കുകയും സാഹിത്യമുണ്ടാക്കുകയും പാട്ടുപാടുകയും ഡാൻസ് ചെയ്യുകയൊക്കെ ചെയ്തിരുന്നു. കലയിലും സാഹിത്യത്തിലും ജീവിതത്തിലും കൃഷിയിലും എല്ലാം അവർ വിദഗ്ധരായിരുന്നു, സമാധാനവാദികളായി കുടുംബജീവിതം പുലർത്തി സംസ്കാര സമ്പന്നരായിരുന്നു. വാളുമായി കടന്നു വന്നവർ, അന്നും തോക്കൊന്നുമില്ലല്ലോ, വാളുമായി കടന്നു വന്നവർ ആക്രമിച്ച് കീഴടക്കി, ഒരുപാട് പേരെ കൊന്നു. പക്ഷെ എല്ലാവരെയും കൊല്ലാൻ കഴിഞ്ഞില്ല, ആക്രമിച്ച് കീഴടക്കി. ഒരു നൂറ്റാണ്ടിൽ കഴിഞ്ഞപ്പോൾ എല്ലാവരും ഒന്നായി. ആര്യ ദ്രാവിഡ സംയോജനം ഇവിടെ നടന്നു, ഉദ്ഘാടനം ഇവിടെ നടന്നു. നമ്മളിപ്പോൾ ആര്യനാണോ ദ്രാവിഡ ആർക്കറിയാം? രണ്ടും കൂടാണ്, രണ്ടും അല്ല. അപ്പോൾ ആര്യനൊന്നും ദ്രാവിഡൊന്നും വിളിക്കാനാവില്ല. നമ്മളെല്ലാം അതിൻ്റെ മക്കളാണ്. മതമൊക്കെ ഉണ്ടായത് പിന്നെയാണ്, അത് പിന്നെ ഉണ്ടായ കാര്യമാണ്. ഹിന്ദുമതമൊക്കെ പിന്നെ ഉണ്ടായത്, അന്ന് ഹിന്ദുമതമൊന്നുമില്ല. ഇത് ആയിരക്കണക്കിന് വർഷം തുമ്പുള്ള കാര്യമാണ്. ഇത് സ്കൂളുകളിൽ പണ്ട് പഠിപ്പിക്കുന്ന എനിക്ക് സംശയം. ഇതൊക്കെ ഞങ്ങളെയൊക്കെ പഠിപ്പിച്ചത്, ഇവിടെ ഇരിക്കുന്ന ഒരു 50 വയസ്സിന് മേലുള്ള എല്ലാവരെയും പഠിപ്പിച്ചതാണ്. ഇപ്പം എനിക്കറിയില്ല പഠിപ്പിക്കുന്നുണ്ടോ. ഇത് പ്രത്യേക ഒരു പാഠപുസ്തകം തന്നെ സ്കൂൾ, എന്താ, ജനറൽ എഡ്യൂക്കേഷൻ പൊതുവിദ്യാഭ്യാസ മേഖലയിലുണ്ടായിരുന്നു. പിന്നെ കോളേജിൽ പോയി സൗകര്യം പോലെ നമുക്ക് വായിക്കുകയോ സ്പെഷ്യലൈസ് ചെയ്യുകയൊക്കെ ചെയ്യാം. ഇതല്ലേ യാഥാർത്ഥ്യം? നിങ്ങൾ അവിടെ നിന്ന് വന്നതാണ്. ഞങ്ങൾ എന്നൊക്കെ പറഞ്ഞ കാര്യം എന്താണ്? ചരിത്രബോധമില്ലാത്തവർ, ചരിത്രബോധമില്ലാത്തവരെ അധികാരം വെച്ച് നാട് നശിപ്പിക്കുക. അതുകൊണ്ട് ചരിത്രബോധത്തിലേക്ക് തിരിച്ചു വരിക, തിരിച്ചു വരാതെ പറ്റില്ല. ചരിത്രം സമ്മതിക്കില്ല, തിരിച്ചു വന്നേ പറ്റൂ. കൊല്ലും കൊലയും നടത്തിയെന്നും ഒരു നാടിനെയും അധികാരമാക്കി കീഴടക്കാൻ ലോക ചരിത്രം തെളിയിക്കുന്നില്ലല്ലോ. കൊല്ലും കൊലയും നടത്തിയത് എവിടെ എവിടെ എവിടെ? മാർത്താണ്ഡവർമ്മ, അവിടെ വാള് മാത്രം അവിടെ ഇരിപ്പുണ്ട്. ഒരുപാട് പേരെ കൊന്ന വാളാണത്. മഹാനാണെന്നൊക്കെ പഠിപ്പിച്ച് ശരിയാ, സ്വന്തം കുടുംബാംഗങ്ങളെ വെട്ടിക്കൊന്നിട്ട് അവരുടെ ഭാര്യമാരെയും അമ്മമാരെയും പെമ്മക്കളെയും കടപ്പുറത്ത് വിറ്റ മഹാനാണ് അയാൾ. അറിയാലോ,
കടപ്പുറത്ത്, അയാളാണ് മഹാനായ ചക്രവർത്തി. അതെ, തിരുവിതാംകൂറിനെ സംയോജിപ്പിച്ച് നല്ല കാര്യം, അതുകൊണ്ടാ അവിടെ ചെയ്ത ഈ പാപകൃത്യാണ് വാളിന്റെ ബലം. അതുകൊണ്ട് ഒരുപാട് പേരില്ലേ ശിവാജി, അത് സമർത്ഥ യുദ്ധമാണ് പ്രധാനം. പുള്ളിക്ക് പുള്ളിക്ക് പ്രധാന യുദ്ധമായിരുന്നു, അതല്ലേ ഉള്ളൂ. അന്ന് ആറ്റമൊന്നും ഇല്ലാത്തവിടെ പ്രയോഗിച്ചില്ല. ചില പ്രത്യേക മതവിഭാഗങ്ങളെ ആക്രമിക്കുന്ന അദ്ദേഹം തന്നെ വീരശൂരിതയെ പ്രകീർത്തിക്കുകയാണ്, തെറ്റല്ലേ അത്? അല്ലെങ്കിൽ മറ്റൊരു എന്താ ജെങ്കിസ് ഖാൻ, അവിടെ വലിയ ആക്രമണകാരിയായിരുന്നു. നമ്മളയാളെ ബഹുമാനിക്കുന്നില്ല, നമ്മളയാളെ ബഹുമാനിക്കുന്നില്ല. ബാബറെ നമ്മൾ ബഹുമാനിക്കുന്നു, അക്ബറെ ബഹുമാനിക്കുന്നു, ഷാജഹാനെ, പക്ഷേ നമ്മൾ ജെങ്കിസ് ഖാനെ ബഹുമാനിക്കില്ല. ഒരുപാട് പേരുണ്ട്, ഹിറ്റ്ലറെ ആര് ബഹുമാനിക്കുന്നു, സരസ്വതി രാമസ്വാമിയെ ആര് ബഹുമാനിക്കുന്നു പറയൂ, സ്പെയിനിലെ ഏകാധിപതിയായിരുന്ന സലാസറെ ആര് ബഹുമാനിക്കുന്നു, പാകിസ്ഥാനിലെ ഏകാധിപതിയായിരുന്ന വ്യാഖ്യാഖാനെ ആര് ബഹുമാനിക്കുന്നു, നമ്മൾ ബംഗ്ലാദേശിന്റെ സ്ഥാപകനായ രാഷ്ട്രപിതാവിനെ ബഹുമാനിക്കുന്നു. ഷാഹിദ് ഖാനെ ഒന്നും ബഹുമാനിക്കുന്നില്ല, ഒരു ജാതീയ മതമൊന്നുമല്ല, മാനവികത, ജനാധിപത്യ മൂല്യം, ആധുനിക കാലത്തിന്റെ സംസ്കാരം എല്ലാവരെയും സ്നേഹിക്കുക, അങ്ങനെയുള്ള ഭരണാധികാരികളെ ബഹുമാനിക്കും. രാജകുമാരനായി വാഴ്ത്തപ്പെടുന്ന ഗൗതമ രാജകുമാരൻ കിരീടവും ചെങ്കോലും ഉപേക്ഷിച്ച് ബുദ്ധനായി മാറി ലോകത്തിന് അറിവ് പകരുകയാണ് ചെയ്തത്. ബുദ്ധമെന്ന ലോകത്തെ ഏറ്റവും വലിയൊരു മതമാണ് അത്. ഇന്ത്യയിൽ വളരെയേറെ വ്യാപിച്ചിരുന്നു. ഇന്ത്യയിൽ ബുദ്ധമതം എല്ലായിടത്തും എത്തുമെന്ന് കരുതി ജനങ്ങളത് സ്വീകരിച്ചുകൊണ്ടേയിരുന്നു. കാരണം ചാതുർവർണ്ണം എന്ന് പറയുന്ന ക്രൂരമായ ഒരു സമ്പ്രദായം, അതിന് ഗുണപരമായ വശങ്ങളെപ്പറ്റിയാണ് കുറച്ച് അത് സംബന്ധിച്ച് അത് ഗുണപരമായ വശം അതിലുണ്ടാവും, ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ അത് ജനങ്ങളെ ജാതിയുടെ അടിസ്ഥാനത്തിൽ നീചരെന്നും മേന്മയേറിയവരെന്നും തരംതിരിച്ചതുകൊണ്ട് ഏറ്റവും നികൃഷ്ടമായ ഒരു സമ്പ്രദായം. ആ സമ്പ്രദായം രാജ്യത്ത് 85% എന്ന ജനങ്ങളെ അംഗീകരിച്ചിരുന്നില്ല, ഹിന്ദുക്കളായിട്ട് പോലും അംഗീകരിച്ചിരുന്നില്ല, അല്ലെ തൊടാൻ പാടില്ല. തൊട്ടുകൂടാത്തവരും തീണ്ടിക്കൂടാത്തവരും ദൃഷ്ടിയിൽപ്പെട്ടാൽ പോലും ദോഷമുള്ളവരുമായിരുന്നു 85%. 15% അരണ്യവർഗം, ഉത്കൃഷ്ടവർഗം, ചാതുവർണ്ണത്തിലെ മുമ്പന്തിയിൽ നിൽക്കുന്ന ആളുകൾ, അങ്ങനൊരു കാലം ഉണ്ടായിരുന്നല്ലേ. ആ കാലത്താണ് ഈ 85% വലിയൊരു ഭാഗം ബുദ്ധമതത്തിലേക്ക് പോയി. നമുക്ക് ഈ മതം വേണ്ട, ബുദ്ധമതം മതി, അവിടെ എല്ലാവർക്കും സ്വാതന്ത്ര്യവും സ്നേഹം ഒരുപോലെയാണ്. ബുദ്ധം ശരണം ഗച്ഛാമി എന്നും സംഘം ശരണം കൂട്ടായ്മ, ധർമ്മം ശരണം തുടങ്ങിയിട്ടുള്ള പുതിയ തത്വങ്ങൾ രാജ്യത്ത് അവതരിപ്പിച്ച ബുദ്ധമതമാണ്. വിപ്ലവങ്ങളുടെ കൂട്ടത്തിലെ രാജാവാണ് ഫ്രഞ്ച് വിപ്ലവം എന്ന് പറയും. അവിടെയാണ് ആദ്യമായി സമത്വം, സ്വാതന്ത്ര്യം, സാഹോദര്യം എന്ന മൂന്ന് മുദ്രാവാക്യം വന്നത്. ഇന്ന് നമ്മുടെ ആവേശം കൊള്ളിക്കല്ലേ, ലെനിനെ പോലും ആവേശം കൊള്ളിച്ചിരുന്നു. കമ്മ്യൂണിസ്റ്റ് വിപ്ലവകാരിയായ ലെനിനെ പോലും ഈ മൂന്ന് തത്വം ആവേശം കൊള്ളിച്ചിരുന്നു, അവരത് അംഗീകരിക്കുകയും ചെയ്തു. നെഹ്റുവിനെ ആവേശം കൊള്ളിച്ചിരുന്നു. വൈവിധ്യമാർന്ന ശ്രേണികൾ ചിന്തിച്ച മഹാന്മാരായ ലോക നേതാക്കന്മാരെ ആവേശം കൊള്ളിച്ചു. എന്ന് പറഞ്ഞ പോലെ ബുദ്ധന്റെ സിദ്ധാന്തങ്ങൾ, കൂട്ടായ്മ, സ്നേഹം, കരുണ, അഹിംസ, ഇതെല്ലാം ആവേശം കൊള്ളിച്ചു. ജനങ്ങളാകെ അതിലേക്ക് ഒഴുകാൻ തുടങ്ങി. അപ്പോൾ ബ്രാഹ്മണ മേധാവിത്വം പയന്നു. ബ്രാഹ്മണ മേധാവിത്വമായി രാഹുലീശ്വരൻ എന്നല്ല അതിനർത്ഥം, അദ്ദേഹം ജനകീയവാദിയാണ്, ടി എം എസ് ജനകീയവാദിയാണ്, ബ്രാഹ്മണനായതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ആ മേധാവിത്വം എന്നുള്ള ബോധം ഇപ്പം അതില്ല. ഇപ്പൊ അത് വളരെ നല്ല ആൾക്കാരാണ്, പലരും പാവങ്ങളാണ്, സാധുക്കളുമാണിപ്പോ. രാജാക്കന്മാരെല്ലാം അവരുടെ കൺട്രോളിലായിരുന്നു. യൂറോപ്പിലെ മുഴുവൻ രാജാവും പോപ്പിന്റെ കൺട്രോളിലായിരുന്നു ഒരു കാലത്ത്, ക്രിസ്ത്യാനിറ്റിയിൽ നവീകരണം വരുന്നതിന് മുമ്പ്. കല്യാണം കഴിക്കണേ പോപ്പ് പറയണം, രാജാവ് ആരാണെന്ന് തീരുമാനിക്കുന്ന പോപ്പാണ്, പോപ്പാണ് എല്ലാം തീരുമാനിക്കുന്നത്. എല്ലാ യൂറോപ്യൻ രാജ്യങ്ങളിലെയും രാജകുടുംബങ്ങളെ നിയന്ത്രിക്കുന്ന പോപ്പാണ്, റിലീജിയസ് ഹെഡാണ്, എത്രയോ നൂറ്റാണ്ട്. എന്ന് പറയും ഇവിടെ ബ്രാഹ്മണരായിരുന്നു. ആ ബ്രാഹ്മണ മേധാവിത്വത്തിനെതിരെയാണ് ബുദ്ധമതം കയറി വന്നത്. അവസാനം രാജാക്കന്മാർ ബുദ്ധമതാനികളെ കൂട്ടക്കൊല ചെയ്യുകയായിരുന്നു, ആയിരങ്ങളെ ലക്ഷങ്ങളെ കൊന്നു. ചോരപ്പുഴി ഒഴുകിയ നാട് മുഴുവൻ, അധികാരവും ആയുധവും ചെങ്കോലും ഉപേക്ഷിച്ച ഗൗതമബുദ്ധൻ, ഗൗതമൻ പിന്നെ ബുദ്ധനായി, അദ്ദേഹത്തിന് അനുയായിയായി കലിംഗ യുദ്ധത്തിൽ ആളുകൾ കൊല്ലപ്പെടുന്നത് കണ്ട് മനസ്താപമുണ്ടായി, മാനസാന്തരമുണ്ടായി. അധികാരം ഉപയോഗിച്ച മഹാനായിട്ടുള്ള അശോക ചക്രവർത്തി
നമ്മുടെ രാജ്യത്തിൻ്റെ രമണമായിട്ടുള്ള അശോക ചക്രം അദ്ദേഹത്തിൻ്റെ സമാധാനത്തിൻ്റെ സ്നേഹത്തിൻ്റെയൊക്കെ പ്രതീകമാണ്. അങ്ങനെയുള്ള അദ്ദേഹം ബുദ്ധമതം നമ്മുടെ സ്വീകരിക്കുകയും ബുദ്ധമതം പ്രചരിപ്പിച്ചു. ഇവിടെ തിരുവിതാംകൂറിലെ എല്ലാ ബുദ്ധമതം ഉണ്ടായിരുന്നു. അതാണ് കരുമാടിക്കുട്ടന്മാർ, കരുനാഗപ്പള്ളിയിൽ അവിടെ അമ്പലപ്പുഴ കരുമാടിയിൽ മാവേലി എല്ലാം ബുദ്ധന്മാർ. കരുമാടിക്കുട്ടൻ്റെ ബുദ്ധൻ്റെ പ്രതിമ കാണും, തൃശ്ശൂരിലുണ്ട്. ബുദ്ധമതത്തെ ഇവിടെ നാട്ടിപ്പായിച്ചു, കൊല ചെയ്ത് നാട്ടിപ്പായി. മറ്റ് രാജ്യങ്ങളിലേക്കത് പോയി. അയൽ രാജ്യങ്ങളിലെല്ലാം ഏറ്റവും വലിയ മതം ചൈനയിലും ശ്രീലങ്കയിലും ഇന്തോനേഷ്യയിലും വിയറ്റ്നാമിലും കൊറിയകളിലും തൈവാനിലും എല്ലാം ബുദ്ധമതമാണ് പ്രധാനം. വലിയൊരു മതമാണ്. എങ്ങനെയാണ് മതത്തെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിച്ചത്? എന്തുകൊണ്ടാണ് ഹിന്ദു മതത്തിൽ നിന്ന് ആയിരങ്ങൾ ലക്ഷങ്ങൾ മറ്റൊരു മതത്തിലേക്ക് പോയത്? എല്ലാം പഠിക്കണം. സിഖ് മതത്തിലേക്ക് ആളുകൾ പോയതും ഹിന്ദു മതത്തിൽ നിന്നാണ്. കാരണം ഹിന്ദു മതത്തിന് എന്തോ ഒരു തകരാറുണ്ട്. ഇതൊക്കെ ഹിന്ദുമതത്തെ നവീകരണവാദികളെ എഴുതി. അങ്ങനെ രാജാറാം മോഹൻ റായി, വിവേകാനന്ദനും ശ്രീരാമകൃഷ്ണ പരമഹംസനും ഒരു വലിയ പരിധി വരെ ഗാന്ധിജിയും ഒക്കെ ഹിന്ദുമതത്തിലെ തെറ്റുകൾക്കെതിരെ വിരൽ ചൂണ്ടിയത് ആ മതം വീണ്ടും ഭിന്നിക്കാതിരിക്കാനാണ്, ആ മതം ശുഷ്കമാകാതിരിക്കാൻ വേണ്ടി കൂടിയാണ്. അവരൊക്കെ ഇടപെട്ടില്ലായിരുന്നെങ്കിൽ ഇന്നതൊരു മൈനോറിറ്റി മതമായി ഇത് മാറുമായിരുന്നു ഇന്ത്യയിൽ. ഇതാണ് ചരിത്രം. മൈനോറിറ്റിയെ പറ്റി സംസാരിക്കുന്നവർ സൂക്ഷിക്കുക. മൈനോറിറ്റി എന്ന് പറഞ്ഞാൽ ഇപ്പൊ കാണുന്ന മാത്രമല്ല, കാണാമായിരുന്നൊരു മൈനോറിറ്റി ഇല്ലാതായത് ഇടക്കാലത്ത് വിവരമുള്ളവർ വന്നത് തിരിച്ചതുകൊണ്ടാണ്. ഇതെല്ലാം നാം കൂട്ടി വരണം. മറ്റുള്ളവരെ നമുക്ക് ഉപദ്രവിക്കാൻ അവകാശമില്ല, ചരിത്ര നിഷേധമാണത്. ഇംഗ്ലണ്ടിൽ തന്നെ കത്തോലിക്കാ സഭയിൽ ഭയങ്കര കലാപം നടന്നില്ലേ? അങ്ങനെയല്ലേ നവീകരണം റിഫോർമേഷൻ വന്നില്ലേ? അവിടെ ജർമ്മനിയിൽ നിന്ന് രാജ്യം മുഴുവൻ കത്തോലിക്കാ മതം തള്ളിക്കളഞ്ഞല്ലേ? നവീകരണത്തിലേക്ക്, അവരെല്ലാം പ്യൂരിട്ടാനിസ്റ്റിലേക്ക് വന്നില്ലേ? അവിടെ ഇപ്പൊ കത്തോലിക്കാ പള്ളി ഇല്ലല്ലോ കാര്യമായി. ഇംഗ്ലണ്ടിലെ രാജാവ് സ്വന്തമായൊരു മതം അങ്ങ് സ്ഥാപിച്ചു, ചർച്ച് ഓഫ് ഇംഗ്ലണ്ട്, ആംഗ്ലിക്കൻ സഭ. കത്തോലിക്കാ പള്ളി അവർ തള്ളിക്കളഞ്ഞു. ഫ്രഞ്ച് വിപ്ലവം നടന്നത് ചക്രവർത്തിക്കും പട്ടാള മേധാവിക്കെതിരായിട്ട് മാത്രമല്ല, കത്തോലിക്ക പള്ളിക്കൂടി എതിരായിട്ടായിരുന്നു. അത്ര യാഥാസ്ഥിതികമായിരുന്നു. ഇന്നത്തെ കത്തോലിക്ക പള്ളിയല്ല. അന്ന് ചെയ്ത തെറ്റുകളെയെല്ലാം വിശുദ്ധരായ പോപ്പുമാർ തള്ളിപ്പറയുകയാണ്. തെറ്റായിരുന്നു അതൊക്കെ. നാം ഇതെല്ലാം മനസ്സിലാക്കണം. ഇന്നത്തെ ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥി, ഒരു സാമൂഹ്യ വിദ്യാർത്ഥി, ഒരു മതവിദ്യാർത്ഥി, ഞാൻ അക്കാഡമിക് സ്റ്റുഡന്റിനെ പറ്റിയല്ല പറയുന്നത്, സാമൂഹ്യമായി കാര്യം കൈകാര്യം ചെയ്യുന്ന എല്ലാ പ്രസ്ഥാനങ്ങളും എല്ലാ പ്രവർത്തകരും ഇതെല്ലാം മനസ്സിലാക്കണം. അല്ലാതെ കേരള മുഖ്യമന്ത്രിയുടെ തലയെടുക്കും, കാസർഗോഡിന് അപ്പുറത്തേക്ക് വന്നാൽ തന്നെ കാണിച്ചു തരാമെന്നൊക്കെ ചില പെണ്ണുങ്ങൾ പറയുകയാണ് ടെലിവിഷൻ കൂടി. ഒരു പെണ്ണിന്റെ കാര്യം ഇവിടെ ആ സ്ത്രീയും പറഞ്ഞു, ഞാൻ കേട്ടതാണ്. ഒരു ടീച്ചറുടെ കാര്യം പറഞ്ഞല്ലേ, അവനും പറഞ്ഞു താനിങ്ങി വാ കാസർഗോഡ് വടക്കുവശത്തേക്ക്. കാസർഗോഡ് വടക്കോട്ട് ഇവര് പോയിട്ടില്ല ഇന്നുവരെ. അദ്ദേഹം എത്രയോ കാലമായിട്ട് പോയിട്ടുണ്ട് ഞാൻ പോലും കൂടാൻ. അത് ഇങ്ങനെയൊക്കെ സംസാരിക്കാമോ? ഇത് ഭരണഘടനയാണോ? ഇത് ദേശീയതനാണോ? ആണോ? എന്താ കമ്മ്യൂണിസം മോശപ്പെട്ട കാര്യ, മോശപ്പെട്ട കാര്യമെന്ന് ആരെങ്കിലും പറയോ? കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് നയങ്ങളോട് ഒരു ഭയപ്രദേശം ഉണ്ടാവും. ഇവിടെ നേരത്തെ സ്വാതപ്രസംഗം പറഞ്ഞ പോലെ അതൊക്കെ വേറെ കാര്യം. അതൊരു മഹത്തായ ആശയമല്ലേ? അത് മാനവികതയല്ലേ? നെഹ്റുവിന്റെ ഇന്ത്യയെ കണ്ടെത്തൽ വ്യക്തമായി എഴുതി വെച്ചിട്ടില്ലേ? അത് ഇല്ലേ? ലോകചരിത്ര സംഗ്രഹത്തിൽ എഴുതി വെച്ചിട്ടില്ലേ? എത്ര മഹത്താണ് കമ്മ്യൂണിസം. ലെനിനെപ്പറ്റിയൊക്കെ എന്താ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്? ദ ഗ്ലോയിങ് വേർഡ്സ് ആ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയല്ലേ? അങ്ങനെയാണ്. ആവശ്യമുള്ളത് സ്വീകരിക്കുക, വേണ്ടാത്തത് സ്വീകരിക്കണ്ട. കമ്മ്യൂണിസത്തിന്റെ പേരിൽ കാട്ടിൽ കൂട്ടിയതെല്ലാം ശരിയാണ്, ഞങ്ങളാരും പറഞ്ഞിട്ടില്ലല്ലോ. ഇപ്പോൾ ഒരു 100% ന്യൂനപക്ഷമല്ല, 100% മുസ്ലിം രാജ്യമായിരുന്നു അഫ്ഗാനിസ്ഥാൻ. വളരെ വളരെ അൺഡെവലപ്ഡ് അല്ല, അങ്ങ് വികസനമൊന്നുമില്ല, അങ്ങ് പുറകിൽ കിടക്കുന്ന രാജ്യം. പർവ്വതങ്ങളാണ് മുഴുവൻ. ആട്ടിടയന്മാരാണ് ജനങ്ങൾ ഭൂരിപക്ഷം. ആകെ കാര്യമായ ഒരു പട്ടണമേ ഉള്ളൂ കാബൂൾ. ആകെ ഒരു യൂണിവേഴ്സിറ്റി ഉള്ളൂ, കാബൂൾ യൂണിവേഴ്സിറ്റി. മുസ്ലിങ്ങളാണ് മൊത്തം, വേറെ ആരും അവിടെ ഇല്ല. ഇപ്പോഴൊക്കെ കുറച്ച് പേര് ബിസിനസ്സിനും റോഡ് വെട്ടാനൊക്കെ പോയവർ, അവിടെ നല്ല ആരും ഉണ്ടായിരുന്നില്ല. അവരെ ചെമ്മരിയാണ് രോമം മുറിച്ചും ആടിനെ വളർത്തിയും അങ്ങനെ ശാന്തശീലരായി ഗ്രാമങ്ങളിലും പർവ്വതപ്രദേശം കഴിഞ്ഞ് നല്ലവരായിരുന്നു. പക്ഷേ പട്ടണത്തെ യൂണിവേഴ്സിറ്റിയിലും മറ്റും വിപ്ലവകരമായിട്ടുള്ള ആശയങ്ങൾ ഉണ്ടായി. അവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വന്നു. 2 ഇലക്ഷനിൽ അവിടെ കമ്മ്യൂണിസ്റ്റുകാരൻ പ്രസിഡന്റായി. മുസ്ലിങ്ങൾ തന്നെ വോട്ട് ചെയ്തത്. വലിയ മുന്നേറ്റം ഉണ്ടായി. അപ്പോഴാണ് റഷ്യയിലെ ചില കമ്മ്യൂണിസ്റ്റുകാർക്ക് ഒരു സൂക്കേട്. തൊട്ടടുത്ത റഷ്യ ഒരു സൂക്കേട് എന്നാ ഒന്ന് കൈകാര്യം ചെയ്തത്. ഓടൻ കമ്മ്യൂണിസ്റ്റ് നടപ്പിലാക്കാത്ത ഓടൻ കമ്മ്യൂണിസം നടക്കുവോടെ
ഒരു നാടിന്റെ പ്രത്യേകത നോക്കണം. ആ പ്രത്യേകതയിൽ അലിഞ്ഞ് ചേർന്ന കമ്മ്യൂണിസ്റ്റ്, അതാണ് ഹോച്ചിമിൻ പഠിപ്പിച്ചത്, അതാണ് അവിടെ വിയറ്റ്നാമിൽ അമേരിക്കയെ ഓടിക്കാൻ പറ്റിയത്. ഇതങ്ങനെയല്ല, തീവ്രവാദപരമായ ഐഡിയോളജികൾ അങ്ങ് പ്രചരിപ്പിക്കുകയാണ്. പള്ളികളെയൊക്കെ അങ്ങ് വല്ലാതെ രണ്ടാന്തരാക്കാൻ ശ്രമിച്ചു. സ്വാഭാവികമായിട്ട് നോക്കിയിരുന്നവർ ആളുകളെ ഇളക്കി വിട്ടു. അവസാനം എന്താ, അമേരിക്കയുടെ സഹായത്തോടെ സൃഷ്ടിക്കപ്പെട്ടതാണ് താലിബാൻ എന്ന് എല്ലാവരും വിമർശിക്കുകയാണ്. അവരെ അമേരിക്കയാണ് അവരെ സൃഷ്ടിച്ചത്. ഇതിപ്പോ അമേരിക്ക അവരെ കൊല്ലുകയാണല്ലോ, അമേരിക്കയാണ് അവരെ സൃഷ്ടിച്ചത്. ശരിക്കാൻ കഴിയോ? കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ നേരിടാനും രണ്ടാമത്തെ പ്രസിഡന്റ് തല വെട്ടി പ്രസിഡന്റായിരിക്കെ, അഫ്ഗാനിസ്ഥാന്റെ പ്രസിഡന്റ് കമ്മ്യൂണിസ്റ്റുകാരനെ പ്രസിഡന്റ് തല വെട്ടിയിട്ട് കാബൂളിലെ വിളക്ക് വരുത്തി തൂക്കിയിട്ടിരുന്നു തല, അറിയാവോ? അങ്ങനെയാണ് അവസാനം തീവ്രവാദമായി. പിന്നത്തെ കാര്യം പറഞ്ഞു, അമേരിക്ക പിന്നീട് താലിബാനെ കൊന്നു. യുദ്ധം നടക്കുകയാണ്, ഏറ്റുമുട്ടൽ നടക്കുകയാണ്, ഓടിപ്പോൾ നടക്കുകയാണ്. അപ്പൊ അവിടെ കമ്മ്യൂണിസ്റ്റ് ഐഡിയോളജി ശരിയായ തരത്തിലല്ല പ്രയോഗിച്ചത്. ഒടുവിൽ അതിന് സോവിയറ്റ് യൂണിയൻ, സോവിയറ്റ് യൂണിയൻ തകർച്ചയുടെ കാലമാണ്, പിന്നെ അധികാരം നിന്നില്ല സോവിയറ്റ് യൂണിയൻ. 100,000 പട്ടാളക്കാരെ അയച്ചു അഫ്ഗാനിസ്ഥാനെ നേരിടാൻ, ഒരുപാട് പേര് നാട്ടുകാരെ അവർ കൊന്നു. അവരവിടെ കൊണ്ടുവന്ന തോക്കിന്റെ പേരാണ് കലിനിക്കോ തോക്കെന്ന് പറയും. തോളെ ഇനി തൂക്കിയിട്ടുണ്ട്, പോയി തോളെ വെച്ചോണ്ട് ചെമ്മടി പറഞ്ഞു. അവിടെ ചെയ്ത് തെറ്റാണ്, റഷ്യൻ നേതൃത്വം ചെയ്ത് തെറ്റാണ്. അവിടെ കമ്മ്യൂണിസ്റ്റുകാർ ചെയ്തതല്ല ശരിയാണെന്നാരും പറഞ്ഞു, തെറ്റ് പറ്റിയാൽ നശിക്കും അത്രയേ ഉള്ളൂ. ശരിയാണെങ്കിൽ ഇരിക്കും, എല്ലാ പ്രസ്ഥാനവും അങ്ങനെയാണ്, ജനങ്ങൾക്ക് വേണ്ടിയാണ് നിൽക്കുന്നത്. ഇതെല്ലാം നാം മനസ്സിലാക്കുമ്പോൾ ഇതെല്ലാം നമ്മൾ ചേരുന്നതാണ് ലോകത്തിന്റെ ചരിത്രം. എല്ലാ മതങ്ങളും എല്ലാ രാഷ്ട്രീയമായ ഐഡിയോളജികളും എല്ലാ തത്വശാസ്ത്രങ്ങളും എല്ലാ തരത്തിലുള്ള നാനാത്വവും ചേരുന്നതാണ് ഈ പ്രപഞ്ചം. പ്രപഞ്ചത്തിലെല്ലാം വൈരുദ്ധ്യങ്ങൾ കൊണ്ട് നിറഞ്ഞതാണെന്ന് ആർക്കറിയാം? ശാസ്ത്രം തെളിയിച്ചിരിക്കുകയല്ലേ, സത്വതാപരമായിട്ടുള്ളതുണ്ട് അല്ലാത്തതുണ്ട്. സത്വതാപരമായ വൈരുദ്ധ്യം അത് പിന്നീട് നിർദ്ധാരണം ചെയ്യപ്പെട്ടു പോകും. സത്വതാപരമല്ലാത്തതെല്ലാം ഇവിടെ നിലനിൽക്കും. ആണും പെണ്ണും രണ്ടും രണ്ടല്ലേ, വൈരുദ്ധ്യമല്ലേ? കയറ്റവും ഇറക്കവും രണ്ടും രണ്ടല്ലേ, അല്ലേ? ചെറിയവരും വലിയവരുമില്ലേ, നീളത്തിലും വണ്ണത്തിലുമൊക്കെ വൈരുദ്ധ്യങ്ങളുണ്ട്. അതൊന്നും മാറ്റാനൊക്കെയല്ല, സഹജമായ വലിയൊരു പ്രശ്നമില്ല. അതുകൊണ്ട് അതുകൊണ്ട് യുദ്ധമൊന്നും ഉണ്ടാവില്ല. ഈ തരത്തിലുള്ള വൈജാത്യങ്ങളെ അംഗീകരിക്കാതെ ദേശീയോദ്ഗ്രഥന എങ്ങനെ ഉണ്ടാവുക? ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വല്ല കാര്യമായോ? എന്ന് പറഞ്ഞ കരണക്കുട്ടിക്ക് അടിയെന്ന് എന്ത് ചെയ്യും? സ്നേഹിക്കുന്നു എന്ന് പറയാ ഒറ്റയടിയാണ് രണ്ടാമത്. ഇതാണോ സ്നേഹം? നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടനയിലേക്ക് തിരിച്ചു വന്നുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് ഈ രാജ്യം നിലനിൽക്കുന്ന ഈ ഭരണഘടനയുടെ പേരിൽ. ഈ ഭരണഘടനയെ മാനിക്കാതെ ഒരു ഭരണാധികാരി അധിക നാൾ ഇരിക്കില്ല, അവർ തെറിച്ചു പോകും. കാരണം ഈ ഭരണഘടന ഉണ്ടെങ്കിലേ രാജ്യമുള്ളൂ, ഈ രാജ്യമുണ്ടെങ്കിലേ രാഷ്ട്രീയ പാർട്ടിയുള്ളൂ, രാഷ്ട്രീയ പാർട്ടി ഉണ്ടെങ്കിലേ ഭരണകൂടമുള്ളൂ. എല്ലാവരും മനസ്സിലാക്കിയിരിക്കണം. അതുകൊണ്ട് ജനാധിപത്യത്തെ സ്നേഹിക്കുക, മാനവികതയെ വളർത്തുക, പരസ്പര സാഹോദര്യത്തിൽ കൈ ഓർത്തു പിടിച്ചു നിൽക്കുക. എല്ലാ മതങ്ങളും വിശിഷ്ടമാണെന്നും അതിന്റെ ആന്തര സന്ദേശങ്ങൾ ഒന്നാണെന്നും, പക്ഷേ ഒരൊറ്റ മതമേ ലോകത്തിനാകെയുള്ളൂ, അതിന്റെ പേര് പ്രേമം സ്നേഹമെന്നാണ് എന്ന് പാടിയത് ഈ കേരളത്തിലെ മഹാകവി ഉള്ളൂർ പരമേശ്വരി, തിരുവാണ്ടത്തുകാരനായ ഉള്ളൂർ പരമേശ്വരയ്യനാണ്. ലോകത്തെ ഏറ്റവും മഹത്തായ കവിതയ്ക്കും തന്നെയാണ് അല്ലേ? സ്നേഹമാണത്. അതാണ് പ്രവാചകൻ പറഞ്ഞത്, അതാണ് ബുദ്ധൻ പറഞ്ഞത്, അതാണ് ഗാന്ധിജി പറഞ്ഞത്, ഇതന്നെയാ കാർൽ മാർക്സ് പറഞ്ഞത്, വേറൊന്നും പറഞ്ഞിട്ടില്ല. ആ സാരാംശം ചോർന്നു പോവുകയും ഘടനാപരമായ കാഠിന്യം വർദ്ധിക്കുകയും ചെയ്യുമ്പോൾ പ്രസ്ഥാനത്തിന് പ്രശ്നമുണ്ടാവും, അനുയായികൾക്ക് ചിന്താക്കുഴപ്പമുണ്ടാവും. കാഠിന്യം മാത്രമേ ഉള്ളൂ, അന്തസത്തയേ ഇല്ല. ബലപ്രയോഗത്തിനോട് ആരെയും കീഴടക്കാം, എന്തിനേയും കൊണ്ട്, അതിനെന്തെങ്കിലും ജാതിയോ മതത്തിലോ ഒക്കെ അതിന്റെ പുറമ്പൂ ചുട്ടാൽ മതി എന്നുള്ളത് തെറ്റായ കാര്യമാണ്. അതുകൊണ്ട് ഈ രാജ്യത്ത് ജനാധിപത്യപരമായി പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്ന ഏതൊരു പ്രസ്ഥാനവും ആദ്യം സംയമനം പാലിക്കണം, രാജ്യത്ത് സ്ഥിതി മനസ്സിലാക്കണം, ഭരണഘടനയെ അംഗീകരിക്കണം, ദേശീയോദ്ഗ്രഥനത്തിൽ കൂടി മാത്രമേ നിലനിൽപ്പുള്ളൂ എന്ന് മനസ്സിലാക്കണം, തെറ്റായ ചിന്താഗതികൾ മാറ്റണം. നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി മോദിജി കഴിഞ്ഞ വർഷം ഷാർജയിൽ പോയി, പത്രമാധ്യമങ്ങളുടെ വലിയ പ്രാധാന്യത്തോടെ വന്ന ഒരു വാർത്ത ഞാൻ ഉദ്ധരിക്കുകയാണ്. ഷാർജയുടെ സുൽത്താനോട് അഭ്യർത്ഥിച്ചു, ഇവിടുത്തെ ഹിന്ദുക്കൾക്ക് പ്രാർത്ഥിക്കാൻ ഒരു അമ്പലത്തിന് സ്ഥലം തരണം, അമ്പലം പണിയാൻ. അപ്പോൾ തന്നെ സ്ഥലം കൊടുത്തു, ക്ഷേത്രം പണിയാൻ. അവിടെ സ്ഥലമൊന്നും ആർക്കും കൊടുക്കില്ല, വിലക്കൊന്നും വാങ്ങിക്കാനൊക്കെ തന്നെ സ്ഥലം, പക്ഷെ അദ്ദേഹം കൊടുത്തു. അദ്ദേഹം ഇവിടെ വന്നിരുന്നു,
എന്താ അദ്ദേഹത്തിൻ്റെ ഒരു പെരുമാറ്റം, എന്താ അദ്ദേഹത്തിൻ്റെ മഹനീയത. ചെറിയ രാജ്യമാണ്, സാമ്പത്തിക ശേഷിയുണ്ട്, നമ്മൾ ചോദിച്ചാൽ എല്ലാം തന്നു. എന്ന് മാത്രമല്ല, അവിടുത്തെ ജയിലിൽ കിടന്ന ആളുകളെയൊക്കെ തുറന്നു വിട്ടുവഞ്ഞേ, ഗുരുതരമായ ക്രിമിനൽ കൂട്ടം ചെയ്തവരെ ഒഴിച്ച്. അതിന് ആവേശമുള്ള കുവൈറ്റ് മരണശിക്ഷയ്ക്ക് വിളിച്ച പിരിച്ച 15 പേരെ ജീവനോദ്യാണ്. നോക്കുക എത്ര മഹത്തായിട്ടുള്ളൊരു കാര്യമാണ്. അതാണ് പ്രവാചകന്റെ സംസ്കാരത്തിന്റെ പ്രതിഫലം. ഇതേ പ്രവാചകന്റെ പ്രതിനിധിയാണ്. ആ രാജ്യം ആരെയോടും യുദ്ധത്തിന് പോയിട്ടില്ല, അവരെ ആരും ആക്രമിച്ചിട്ടുമില്ല. ആ രാജാവ് അത് ചെയ്തു. പക്ഷെ നമ്മുടെ ഇവിടെ നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള മഹത്തായ ആരാധന ഇടിച്ചു നിരത്തുകയാണുണ്ടായത്. ഇവിടെ ഇടിച്ചു നിരത്തുകയാണുണ്ടായത്. തമ്മിൽ താരതമ്യപ്പെടുത്താൻ, സിന്ധു നദീതട തീരങ്ങളുടെ സംസ്കാരം, മോഹൻജോദാരോയുടെയും ഹരപ്പയുടെയും സംസ്കാരം, ബുദ്ധന്റെയും അശോകന്റെയൊക്കെ സംസ്കാരം, ഗാന്ധിജിയുടെ സംസ്കാരം, രക്തസാക്ഷികളുടെ മഹത്തായ പാരമ്പര്യമുള്ള നമ്മുടെ ഈ രാജ്യം, നേതൃത്വ ഗുണമില്ലാത്തവരെ കൊണ്ട് ചെറുതായി പോകുന്ന ഒരു കാലത്ത് ഒരു ചെറിയ രാജ്യത്തെ ഭരണാധികാരി ഷാർജയുടെ രാജാവ് ലോകത്തോളം വളരുകയാണ്. ഇതെന്താണ്? ഇതാണ് സഹവർത്തിത്വം. അതുപോലെ തന്നെ സഹതാപം, സഹവർത്തിത്വം. ലോകം മുഴുവൻ ഒന്നാണെന്ന് കാണുന്ന ലോകദേശ ഉദ്ഗ്രഹ ദേശീയോദ്ഗ്രഹം എന്ന് പറഞ്ഞാൽ ഈ രാജ്യം മാത്രമാണ്, നമ്മുടെ രാജ്യത്തിനകത്തുള്ള ഉദ്ഗ്രഹമാണ്. പക്ഷേ ഇത് ലോകമാസകലം ഒന്നാണെന്ന് കാണുകയാണ്. അതല്ലേ നമ്മുടെ മഹത്തായ സിദ്ധാന്തം. ലോകമേ തറവാടെന്ന് പറയുന്ന ഇത് തന്നെ. അതാണ് ഷാജി രാജാവ് കാണിച്ചതെന്ന്. അദ്ദേഹം വിശ്വസിക്കുന്നു അതിലാണ്. നമുക്ക് തൊഴിൽ തരുന്നത് അവരാണ്. മുസ്ലിം രാജ്യങ്ങളാണ് മുഴുവൻ. അവിടെ തൊഴിലെടുക്കുന്നവർ ഭൂരിപക്ഷം ഹിന്ദുക്കളാണ്. ഇന്ത്യ മുഴുവൻ നോക്കിയാൽ ഭൂരിപക്ഷം ഹിന്ദുക്കളാണ് അവിടെ തൊഴിലെടുക്കുന്നത്, മുസ്ലിങ്ങളല്ല. ആ തൊഴിൽ അവിടെ കൊടുക്കുന്നില്ലെങ്കിൽ എവിടെ കൊടുക്കും പകരം തൊഴിൽ? എന്താ കേരളത്തിന്റെ സ്ഥിതി? അവർക്ക് ജാതി മതമൊന്നുമില്ല തൊഴിൽ കൊടുക്കണം. നന്നായി ജോലി ചെയ്യണം, അത്രയേ ഉള്ളൂ. നിയമം പാലിക്കണം. അവിടെ പ്രത്യേകിച്ച് യാതൊരു വിലക്കും ഇല്ലല്ലോ. അവിടെ പോയിട്ടുള്ള എല്ലാവർക്കും അറിയാം, അനാവശ്യമായ സ്വാതന്ത്ര്യമൊന്നും ഉണ്ടാവില്ല. കള്ളു കുടിച്ച് വഴിയൊക്കെ അടിക്കാനൊന്നും പറ്റത്തില്ല അവിടെ. ഇവിടെയാണ് കള്ളുകുടികൾ വന്നാൽ എല്ലാവരും കൂട്ടം കൂടി സഭ കൊള്ളാം കൊള്ളാം കൊള്ളാം. ഒരു കള്ളുകുടികൾ കണ്ടെ കാണുന്നത് വലിയ ഇഷ്ടമാണ് നമുക്ക്. റോഡിൽ അവൻ്റെ കോപ്രായം കാണിച്ച് ഇങ്ങനെ നിന്ന് പത്തക്കാരി അവിടെ ഒന്നും നടക്കില്ല ഇല്ലേ. ഇവിടെ റോഡൊന്നും വെട്ടിപ്പിടിക്കാൻ അവിടെ സമ്മതിക്കൂല. ഇവിടെ വെട്ടിപ്പിടിക്കുന്ന സന്തോഷം വിധ്വംസനത്തിനാണ് ഇവിടെ പ്രോത്സാഹനം. അവിടെ അതൊന്നും നടക്കില്ല. അതൊക്കെ നമുക്ക് ചിട്ടയും, അതുകൊണ്ടാണ് നാട് നിൽക്കുന്നത്. നമ്മൾ ഇവിടെ അതെല്ലാം കുറച്ച് കുറവാണ്. പക്ഷെ നമുക്ക് മാനവികതയുണ്ട്, വലിയൊരു മാനവികതയുണ്ട്. അപ്പോ ഭൂരിപക്ഷത്തിന്റെ നാട് ഞങ്ങളാണ് ഇവിടെ പറയുന്നവർ. ലോകത്തെ മനസ്സിലാക്കാത്തവരാണ്, കണ്ണ് കാണാത്തവർ. ആനയെ തപ്പുന്ന പോലെയാണ്, തൂണുപോലിരിക്കുകയാണ്, മുറം പോലിരിക്കുകയാണ് എന്നൊക്കെ പറയുന്ന പോലെയാണ്. ലോകം മൊത്തം നിങ്ങൾ എടുക്കേ, ക്രിസ്ത്യൻ, മുസ്ലിം, ബൗദ്ധൻ, ബുദ്ധം, ഇത് മൂന്നുമാണ് മെയിൻ കമ്മ്യൂണിറ്റി. ഇത് മൂന്ന് കോടികളാണ്, ഇത് മൂന്നെണ്ണാണ്. അതിൽ 2070 മുസ്ലിം കമ്മ്യൂണിറ്റി ലോകത്തെ ജനസംഖ്യ ഒന്നാമത് വരുമെന്ന് യൂറോപ്യൻ പഠനം വെളിയിൽ വന്നിരിക്കുക. എനിക്കറിയില്ല, അവർ പഠിക്കുക പറയാണ്. യൂറോപ്യൻ ഇപ്പോഴത്തെ ട്രെൻഡറാണെന്നാണ് പറയുന്നത്. അമേരിക്കയിലും ഫ്രാൻസിലും എല്ലാം തന്നെ മുസ്ലിം മതത്തിലേക്ക് ആളുകൾ ചേരുകയാണ്. ചിന്തകന്മാരെ, സ്പോർട്സ് താരങ്ങളെ, യുവാക്കളെ, യുവതികളൊക്കെ ചേരുകയാണ്. നിർബന്ധിത മതപരിവർത്തനത്തോടെ നമ്മൾ അതല്ല, സ്വയം ചേരുക. ഇവിടെ കമലാ സുരേഖ ചേർന്നല്ലേ? ആരെങ്കിലും നിർബന്ധിച്ചിട്ടാ? നിർബന്ധിച്ച് അവർ ചേരുമോ? ആരും പറഞ്ഞ അനുസരിക്കാൻ സ്ത്രീയല്ല അവർ. അവർ തീരുമാനിക്കും അവരുടെ കാര്യം. അവർ ചേർന്നല്ലേ? അവരുടെ വിശ്വാസമാണ്. നമുക്കാർക്കൊന്നും നിർബന്ധിത മതപരിവർത്തനം പാടില്ല, അത് വേറെ കാര്യം ചെയ്യാൻ പാടില്ല. നിർബന്ധിതമായി മതത്തിൽ നിന്ന് ഒഴിവാക്കാനും പാടില്ല, ചേർക്കാനും പാടില്ല. ഭരണഘടനാ വിരുദ്ധമാണ്, നമ്മൾ യോജിക്കുന്നില്ല. അവരവരുടെ വിശ്വാസത്തിന്റെ പ്രശ്നമാണ്. ആ വിശ്വാസത്തെ കണക്കിലെടുത്താലേ ഭരണഘടനയെ മാനിച്ചു എന്ന് പറയാം. അതുകൊണ്ട് അധികാരികൾ ശ്രദ്ധിക്കുക. ഈ രാജ്യത്തുണ്ടാകുന്ന എല്ലാ കുഴപ്പങ്ങളും കാരണം അധികാരികളുടെ കാഴ്ചപ്പാടില്ലായ്മയാണ്. താഴെ കുറച്ച് കുഴപ്പമുണ്ടായിരുന്നു, നമുക്ക് പരിഹരിക്കാം. അത് പക്ഷേ അധികാരികളെ കുഴപ്പം കാണിക്കാൻ പാടില്ല. ദേശീയോദ്ഗ്രഥനം ഈ രാജ്യത്തിന്റെ ഏറ്റവും മഹത്തായ ഒരു കൺസെപ്റ്റാണ്. നാഷണൽ ഇന്റിഗ്രേഷൻ കൗൺസിലൊക്കെയാണ് മുഖ്യമന്ത്രിമാരുടെ അംഗങ്ങളായിട്ടുള്ള. അപ്പോൾ അതൊന്നും കൂടാറുമില്ല, ചർച്ച ചെയ്യാറുമില്ല. നെഹ്റുവിന്റെ കാലത്തൊക്കെ സ്ഥിരമായിട്ട് കൂടുമായിരുന്നു. അതൊരു സംഭവമാണ് ഇത് കൂടുന്നതെന്ന്, ഒരു സംഭവമായിരുന്നു ഒരു കാലത്ത്. സ്കൂളിലും കോളേജിലൊക്കെ ഞാനൊക്കെ പഠിക്കുമ്പോൾ ഈ നാഷണൽ ഇന്റിഗ്രേഷൻ കൗൺസിലിന്റെ യോഗം ഞങ്ങൾ കാത്തിരിക്കുക. എന്താ അവിടെ നെഹ്റുവിന്റെ പ്രസംഗം, മുഖ്യമന്ത്രിമാരുടെ പ്രസംഗം? രാജ്യത്തിനും ഒരു ഒരു ഐക്യം. ഐക്യത്തിന്റെ ആധാരശിലകൾ ഇളകിയിട്ടില്ലെങ്കിലും ഇളക്കാനുള്ള ചിന്താഗതി വളരുകയാണ്. അത്യന്താപകടകരമാണ്. ഞാൻ കൂടുതൽ കാര്യങ്ങളെ കടക്കുന്നതിന് അവസാനിപ്പിക്കുകയാണ്. വളരെ മികച്ച ഒരു സമ്മേളനമാണിത്. ഇത്തരം സമ്മേളനങ്ങൾ ഈ രാജ്യത്ത് വളരെയേറെ ആവശ്യമാണ്. സംഘാടകരെ അനുമോദിക്കുകയാണ്. കാരണം ഈ വിഷയമെടുക്കാനും സംഘടിപ്പിക്കാനും കഴിഞ്ഞത് അനുമോദിക്കുകയാണ്. കൂടുതൽ കാര്യങ്ങളൊക്കെ ഞാൻ കടക്കുന്നില്ല. നമുക്ക് നമ്മുടെ രാജ്യം
നിലനിൽക്കുന്ന സംശയമൊന്നും വേണ്ട. ഇവിടെ ആർക്കും നമ്മളെ ഏകപക്ഷീയമാക്കി ഉണ്ടാക്കാൻ ഇന്ത്യ സമ്മതിക്കില്ല. ഇന്ത്യയുടെ രീതി അതല്ല. നമ്മളെല്ലാം ഇന്ത്യക്കാരാണ്. എല്ലാവരും കൂടെ സംഭാവന ചെയ്താണ് ഇന്ത്യ ഉണ്ടാക്കിയിരിക്കുന്നത്. ഞാൻ വളരെ സന്തോഷത്തോടു കൂടി ദേശീയോദ്ഗ്രഥന പ്രചരണ സൗഹൃദ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും വളരെ നന്ദി. ഈ ചടങ്ങിൽ വെച്ചുകൊണ്ട് ഐക്യരാഷ്ട്രസഭ നടത്തിയ ഒരു എസ്എ കോമ്പറ്റീഷനിൽ സെലക്ട് ചെയ്യപ്പെടുകയും കഴിഞ്ഞ ദിവസം ഐക്യരാഷ്ട്രസഭയിൽ തന്നെ നേരിട്ട് ചെന്ന് പ്രസംഗിക്കാൻ കൂടി അവസരം ലഭിച്ച എസ് കെ എസ് എഫിന്റെ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ മുൻ ജനറൽ സെക്രട്ടറി കൂടിയായ മുഹമ്മദ് ഷെരീഫ് നിസാമിക്ക് ബഹുമാനിതരായ മന്ത്രി ഉപഹാരം നൽകുന്നു. ഇരുവരെയും ആദരപൂർവ്വം ക്ഷണിക്കുന്നു. മുഖ്യ അതിഥിയായി ഇവിടെ സംബന്ധിക്കുന്ന ഡോക്ടർ അലക്സാണ്ടർ ജേക്കബ് സാറിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ സുധാകരൻ സാർ അവരുടെ വേദിയിലും സദസ്സിലുമുള്ള ശ്രേഷ്ഠ വ്യക്തികളെ, എസ് കെ എസ് എസ് എഫിൻ്റെ പ്രവർത്തകരായ ഇവിടെ എത്തിയിരിക്കുന്നവരെ, പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കളെ, വളരെ ശ്രദ്ധേയമായൊരു വിഷയം നിങ്ങൾ ചർച്ചയ്ക്കെടുത്തിരിക്കുകയാണ്. ദേശീയോദ്ഗ്രഥം എന്ന വിഷയം അത് പ്രചരിപ്പിക്കാനും സൗഹൃദ സമ്മേളനത്തിലൂടെ എല്ലായിടത്തും എത്തിക്കാനും നിങ്ങൾ കാണിക്കുന്ന ഈ ശ്രമത്തിന് പ്രത്യേക അഭിനന്ദനം അർപ്പിക്കട്ടെ. ഇന്ത്യ ആദ്യമായി ഒരു രാഷ്ട്രസങ്കല്പത്തിലേക്ക് വരുന്നത് വിഷ്ണുപുരാണത്തിലാണ്. വിഷ്ണുപുരാണത്തിൻ്റെ 1-ാം അധ്യായം 5-ാമത്തെ ശ്ലോകത്തിലാണ് ഒരു ജോഗ്രാഫിക്കൽ ഡെഫിനിഷൻ ഇന്ത്യക്ക് കൊടുക്കുന്നത്. ഉത്തരം യ സന്ദ്രസ്യ ഹിമാലയ ചൈവ ദക്ഷിണം എന്ന് തുടങ്ങിയ ഡെഫിനിഷൻ. ഹിമാലയത്തിന് തെക്കും ഇന്ത്യൻ ഓഷ്യൻ്റെ വടക്കം കാണുന്ന പർവ്വതനിരകളുടെ ഇടയിലുള്ള സ്ഥലമാണ് ഇന്ത്യ എന്ന വലിയ ഭാരതമെന്ന വലിയൊരു സങ്കല്പം. ആ വലിയൊരു സങ്കല്പത്തിനകത്ത് വളരെ വലിയ ഒരു സാംസ്കാരിക പാരമ്പര്യം ഇന്ത്യ പടുത്തുയർത്തി. ഇന്ത്യയുടെ അതിർവരമ്പുകൾക്കപ്പുറത്തായി ആയുധവും കൊണ്ടുപോയി ഇന്ത്യക്കാർ ആരെയും കീഴടക്കിയിട്ടില്ല. പക്ഷേ സംസ്കാരം കൊണ്ട് അവർ ലോകത്തെ പല തവണ കീഴടക്കി എന്ന് ചരിത്രം ഘോഷിക്കുകയാണ്. 3500 വർഷത്തിന് മുമ്പ് ഫറോ രാംസിസ് 2-ാമനെ സംസ്കരിക്കുമ്പോൾ അദ്ദേഹത്തിന് മൂക്കിനകത്ത് ശരീരം സംരക്ഷിക്കാൻ വേണ്ടി കുരുമുളക് ഉപയോഗിച്ചിരുന്നു. ആ കുരുമുളകിൻ്റെ അംശമെടുത്ത് ജർമ്മൻ ശാസ്ത്രജ്ഞന്മാർ DNA ടെസ്റ്റ് ചെയ്തപ്പോൾ അത് കേരളത്തിൻ്റെ മണ്ണിൽ നിന്നാണ് പോയത് എന്നാണ് കണ്ടെത്തിയത്. അപ്പോൾ അവിടുത്തെ മമ്മിഫിക്കേഷൻ പ്രോസസ്സിന് വരെ ഇന്ത്യ വലിയ സംഭാവന ചെയ്തിരുന്നാണ് കാണുന്നത്. വേദപുസ്തകം വായിക്കുമ്പോൾ ലോകത്തിലെ യഹൂദന്മാരുടെ ആദ്യത്തെ ആരാധനാലയമായിരുന്നു ജെറുസലേം ദേവാലയം. ആ ജെറുസലേം ദേവാലയം പണിയാൻ വേണ്ടി ഇന്ത്യ ചെയ്ത സംഭാവനകൾ വേദപുസ്തകം വായിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുകയാണ്. ആ മദ്ബഹ അലങ്കരിക്കാൻ വേണ്ടി കൊണ്ടുവന്ന ഒരു സാധനം മയിൽപ്പീലിയാണ്. ആ മയിൽപ്പീലിയെ വേദപുസ്തകത്തിൽ വിളിച്ചിരിക്കുന്ന പേര് തൂക്കി എന്നാണ്. തൂക്കി എന്ന് പറയുന്ന തമിഴ് ഭാഷയിൽ ആൺമയിലിനെ വിളിക്കുന്ന പേരാണ്. തുകൈ എന്ന വാക്കാണ് ഈ തൂക്കി ആയി രൂപാന്തരപ്പെട്ടിരിക്കുന്നത്. ജെറുസലേം ദേവാലയത്തിലേക്ക് മദ്ബഹ അലങ്കരിക്കാൻ വേണ്ടി കൊണ്ടുവന്ന ഒരു സാധനം ആനക്കൊമ്പാണ്. ഈ ആനക്കൊമ്പിനെ സുറിയാനി വേദവസ്തുത്തിൽ വിളിച്ചിരിക്കുന്ന വാക്ക് കളഫ് എന്നാണ്. ഇത് സംസ്കൃത ഭാഷയിൽ ആനയെ വിളിക്കുന്ന പേരാണ് കളഫം. അതാണ് ഈ കളഫ് എന്ന് രൂപാന്തരപ്പെട്ടത്. ശലോമോൻ ഇന്ത്യയിൽ നിന്ന് ഒരു മൃഗത്തെ കാണണമെന്ന് ആഗ്രഹമുണ്ടായി. അതൊരു കുരങ്ങനായിരുന്നു. ആ കുരങ്ങനെ വേദവസ്തുത്തിൽ വിളിച്ചിരിക്കുന്ന വാക്ക് കഫി എന്നാണ്. ഇത് സംസ്കൃതത്തിൽ കുരങ്ങന്റെ പേരാണ്. കഫി എന്ന വാക്കാണ് കഫി എന്ന് രൂപാന്തരപ്പെട്ടത്. ജെറുസലേം ദേവാലയത്തിന്റെ മദ്ബഹയിൽ സുഗന്ധമുണ്ടാക്കുന്ന ഒരു തടി വേണമെന്ന് ശലോമോൻ ആഗ്രഹിച്ചു. അങ്ങനെ ഇന്ത്യയിൽ നിന്ന് ചന്ദനം കൊണ്ടുപോയി. ആ ചന്ദനത്തിനെ സുറിയാനി വേദപുസ്തകത്തിൽ ചാന്തനെന്നും അത് ഗ്രീക്കിലെത്തിയപ്പോൾ ചാന്തലെന്നും പിന്നീട് ഇംഗ്ലീഷ് വന്നപ്പോൾ സാന്തലെന്നുമായി രൂപാന്തരപ്പെടുകയാണ് ഉണ്ടായത്. അങ്ങനെ സംസ്കൃതത്തിലും തമിഴിലുമുള്ള 32 വാക്കുകൾ വേദപുസ്തകത്തിനകത്തുണ്ട്. കാരണം നമ്മുടെ സംസ്കാരത്തിൻ്റെ വലിയ മഹിമയാണ് നമ്മൾ 3000 കൊല്ലത്തിനു മുമ്പ് പടിഞ്ഞ ജെറുസലേം ദേവാലയത്തിൻ്റെ സൃഷ്ടിയിൽ വരെ പങ്കെടുത്തു എന്ന് പറയുന്ന അത്ഭുതകരമായ സംഭവം. അങ്ങനെ വലിയ സാംസ്കാരിക പാരമ്പര്യത്തോടെ നിലനിന്ന ഈ ഇന്ത്യ ഒരു 500 വർഷം മുമ്പ് ഉള്ള ചരിത്രമെടുക്കുമ്പോൾ ലോകത്തിലേറ്റവും സമ്പൽ സമൃദ്ധമായ രാഷ്ട്രമായിരുന്നു.
അക്ബർ ചക്രവർത്തി ഇന്ത്യ ഭരിക്കുമ്പോൾ ഇതൊരു സമ്പൽ സമൃദ്ധമായ രാഷ്ട്രമായിരുന്നു. അത് വളരെ ഭംഗിയായിട്ട് മനസ്സിലാക്കുന്നത് മിൽട്ടന്റെ പാരഡൈസ് ലോസ്റ്റ് എന്ന വിശ്വപ്രസിദ്ധമായ കാവ്യത്തിലാണ്. സാത്താന്റെ സ്വത്തിനെ വിവരിക്കണം, അദ്ദേഹം വാക്കുകൾ തപ്പി നടന്നു. അവസാനം പാരഡൈസ് ലോസ്റ്റിൽ അദ്ദേഹം ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് സാത്താന്റെ സ്വത്ത് ഈസ് ലൈക്ക് ദ വെൽത്ത് ഓഫ് ഓർമൂസ് ആൻഡ് ദ ഇൻഡ് എന്നാണ്. ഓർമൂസ് എന്ന് പറയുന്നത് ഇറാന്റെയും പാകിസ്ഥാന്റെ അടുക്കുള്ള തുറമുഖമാണ്. ഓർമൂസിലെയും ഇന്ത്യയിലെയും പോലെ സമ്പൽ സമൃദ്ധമായ ഒരു സമ്പത്താണ് സാത്താനുള്ളതെന്നാണ് വിവരിക്കുന്നത്. അപ്പോൾ വർണ്ണിക്കാനാവാത്ത സ്വത്തിനെ വിവരിക്കാൻ വേണ്ടി ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൽ ജീവിച്ചിരുന്ന മിൽട്ടൺ ഈ വാക്ക് ഉപയോഗിക്കുന്ന നമ്മൾ അത്ഭുതത്തോടെ മാത്രം കാണുകയാണ്. 1532 ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി സർ തോമസ് മൂർ ഒരു പുസ്തകം എഴുതി. യുട്ടോപ്യ എന്നാണ് ആ പുസ്തകത്തിൻ്റെ പേര്. ഏറ്റവും ഐഡിയൽ ഭരണം നടക്കുന്ന ഒരു രാജ്യം, അപ്പോൾ അതിനൊരു തലസ്ഥാനം വേണം. ആ തലസ്ഥാനം ലോകത്തിലെ ഏറ്റവും നല്ല ഭരണം നടക്കുന്ന ഒരു സ്ഥലത്തിൻ്റെ പേരാവണം എന്ന് തോമസ് മൂർ ആഗ്രഹിച്ചു. അവസാനം അദ്ദേഹം യുട്ടോപ്യയുടെ തലസ്ഥാനത്തിനിട്ടിരിക്കുന്ന പേര് കോഴിക്കോട് എന്നാണ്. നമ്മുടെ സാമൂതിരി ഭരിച്ചുകൊണ്ടിരുന്ന കോഴിക്കോടാണ് സൂര്യനസ്തമയക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തിലെ പ്രധാനമന്ത്രി അദ്ദേഹത്തിൻ്റെ ഐഡിയൽ സ്റ്റേറ്റിൻ്റെ തലസ്ഥാനമായിട്ടിട്ടിരിക്കുന്ന സ്ഥലം. അപ്പോൾ ലോകം മുഴുവൻ സമ്പത്ത് കൊണ്ടും സംസ്കാരം കൊണ്ടും അത്ഭുതപ്പെടുത്തിയ ഒരു രാജ്യമായിരുന്നു ഇന്ത്യ എന്ന് പറയുന്നത്. ആ വലിയ രാഷ്ട്രത്തിൻ്റെ അനന്തരാവകാശികളെ നമ്മൾ ഇപ്പോൾ നോക്കുമ്പോൾ എങ്ങനെയാണ് ഈ വിഭജനം ഉണ്ടായത് എന്ന് പലപ്പോഴും നമ്മൾ അത്ഭുതത്തോടെ കാണുകയാണ്. ഇന്ത്യയിൽ മതപരമായൊരു വലിയ വിഭജനം ബുദ്ധമതക്കാരും ഹിന്ദുമതക്കാരും തമ്മിൽ ഇടയ്ക്കുണ്ടായിരുന്നു. പക്ഷേ കഴിഞ്ഞ ഒരു 500 വർഷത്തെ ചരിത്രമെടുക്കുമ്പോൾ വലിയ സഹകരണം ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കാൻ പറ്റും. അക്ബർ ചക്രവർത്തിയുടെ പ്രധാനമന്ത്രി ബീർബൽ എന്ന് പറയുന്ന ഒരു ബ്രാഹ്മണനായിരുന്നു. അക്ബർ ചക്രവർത്തിയുടെ ട്രേഡ് ആൻഡ് ഫൈനാൻസ് മിനിസ്റ്റർ എന്ന് പറയുന്നത് രാജാ തോണ്ടർമാലായിരുന്നു. അദ്ദേഹം ഒരു വൈശ്യനായിരുന്നു. അക്ബർ ചക്രവർത്തിയുടെ സർവ്വസൈന്യാധിപൻ രാജാ മാൻസിംഗ് അദ്ദേഹം ഒരു രജപുത്രനായിരുന്നു. മുസ്ലിങ്ങൾക്ക് ഭൂരിപക്ഷം ഭരണത്തിൽ വേണമെന്ന് അക്ബർ ആഗ്രഹിച്ചിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ ഭരണത്തിലെ ഭൂരിപക്ഷം മന്ത്രിമാരും മുസ്ലിങ്ങളല്ലായിരുന്നു, മറ്റുള്ള ആളുകളായിരുന്നു. ഇനി മതങ്ങൾ തമ്മിലുള്ള സ്പർദ്ധ ഒഴിവാക്കാൻ വേണ്ടി ആ നല്ല മതങ്ങളുടെ നല്ല അംശങ്ങൾ ചേർത്തിട്ടാണ് 1581 അദ്ദേഹം ദിനിലാഹി എന്ന ഒരു മതം സൃഷ്ടിച്ചത്. ജഹാംഗീർ ചക്രവർത്തിയുടെ അമ്മ ഒരു ഹൈന്ദവ സ്ത്രീയായിരുന്നു. അർഗസീബിൻ്റെ രക്തം എടുത്ത് നോക്കിയാൽ 75% ഹിന്ദു ബ്ലഡാണ് എന്ന് കാണാൻ പറ്റും. അറംഗസീബ് വളരെ ബിഗോട്ടാണെന്നൊക്കെ നമ്മൾ പറയും, പക്ഷേ അറംഗസീബിൻ്റെ പ്രധാനമന്ത്രി രാജാ രഘുസിംഗ് എന്ന് പറയുന്ന ആൾ ഒരു രജപുത്രനായിരുന്നു. ഹി ഡിൻ ഹാവ് എ പ്രൈം മിനിസ്റ്റർ ഹു വാസ് എ മുസ്ലിം. ഈ അറംഗസീബിൻ്റെ പ്രൈം മിനിസ്റ്റർ രഘുരാജ് സിംഗ് എന്ന് പറയുന്ന ആൾ ഈ അവസരത്തിൽ ഇന്ത്യയെ പിടിച്ചടക്കണം എന്നാഗ്രഹിച്ച ഒരു അധിനിവേശം ഇന്ത്യയിലേക്ക് വരികയാണ്. ആ അധിനിവേശമാണ് ഇന്ത്യയിൽ ബോധപൂർവം വർഗീയത സൃഷ്ടിച്ചത്. ടിപ്പു സുൽത്താന്റെ പ്രധാനമന്ത്രി ഒരു പൂർണയ്യ, അദ്ദേഹം ഒരു ബ്രാഹ്മണനായിരുന്നു. ടിപ്പു സുൽത്താന്റെ മന്ത്രിസഭയിലെ 6 പേർ ഹിന്ദുക്കളായിരുന്നു, മുസ്ലിങ്ങളല്ലായിരുന്നു. അദ്ദേഹം എല്ലാ മതങ്ങളെയും ഒരുപോലെ സംരക്ഷിക്കുകയും ക്രിസ്തു മതത്തിൻ്റെ ഒരു റെപ്രസെൻറ്റേറ്റീവിനെ ഭരണത്തിൽ വെക്കുകയും ചെയ്ത ആളായിരുന്നു ടിപ്പു സുൽത്താൻ. ഇത് ചരിത്രത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നൊരു സംഭവമാണ്. പക്ഷേ ബ്രിട്ടീഷുകാർക്ക് ഇന്ത്യ പിടിക്കണമെങ്കിൽ ഇവിടെ ഒരു വർഗീയത ഉണ്ടാക്കിയേ പറ്റുള്ളായിരുന്നു. ആ വർഗീയത ഉണ്ടാക്കാൻ വേണ്ടി അവരാദ്യമായി ബോധപൂർവം ശ്രമിച്ചുവെന്ന് നമ്മളിപ്പോൾ M5 എന്ന് പറയുന്ന പോലീസ് റെക്കോർഡ്, അവരുടെ രഹസ്യ റെക്കോർഡുകൾ പബ്ലിഷ് ചെയ്തപ്പോഴാണ് വളരെ ഭംഗിയായി നമ്മളത് മനസ്സിലാക്കുന്നത്. ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ വരുമ്പോൾ ഇന്ത്യയുടെ ഭൂരിപക്ഷം ഭരണാധികാരികൾ മുസ്ലിങ്ങളായിരുന്നു. ആ മുസ്ലിങ്ങളെ പരാജയപ്പെടുത്തണം, അതിനുവേണ്ടി ഹിന്ദു മുസ്ലിം വിഭജനം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചു. ബ്രിട്ടീഷുകാർ ഇന്ത്യ പിടിച്ചത് ക്ലോക്ക് വൈസ് ആയിട്ടാണ്. ആദ്യം ബ്രിട്ടീഷുകാർക്ക് ഭരണം കിട്ടിയത് 1757 പ്ലാസി യുദ്ധത്തോടുകൂടി ബംഗ്ലാദേശും വെസ്റ്റ് ബംഗാളും ത്രിപുരയൊക്കെ അടങ്ങുന്ന ഒരു ഭൂപ്രദേശമാണ്. അവിടെ സിറാജുദ്ദൗളയെ തോപ്പിക്കാൻ വേണ്ടി അവിടുത്തെ ഹിന്ദു ട്രേഡേഴ്സിനെ ഉപയോഗിച്ചിട്ട് സിറാജുദ്ദൗളയുടെ തോക്കിനകത്ത് വെള്ളം ഒഴിച്ചു വെച്ച് രാത്രിയിൽ രാവിലെ ഇയാളുടെ വെടി പൊട്ടരുത്, പീരങ്കി പൊട്ടരുത്. അങ്ങനെ പ്ലാസി യുദ്ധം ജയിച്ചു. അങ്ങനെ പ്ലാസി യുദ്ധം ജയിച്ച ഇന്ത്യയിലെ ഏറ്റവും ധനാഢ്യമായ ഒരു പ്രോവിൻസ് ബ്രിട്ടീഷുകാരുടെ കയ്യിലെത്തി. അവിടെ ബോധപൂർവം ബ്രിട്ടീഷുകാർ ആദ്യം പ്രയോഗിച്ചൊരു ടെക്നിക്കാണ് ഹിന്ദു മുസ്ലിം വിഭജനം എന്ന് പറയുന്നത്. രണ്ടാമതായി ബ്രിട്ടീഷുകാർക്ക് ഭരണം കിട്ടിയത് 1764 ബക്സർ യുദ്ധത്തോടുകൂടി ബീഹാറും ഒറീസയുമാണ്. ഈ ബക്സർ യുദ്ധം നയിക്കുമ്പോൾ അവിടുത്തെ ഔധിലെ രാജാവ് മുസ്ലിമാണ്, ഒറീസ ഭരിച്ചുകൊണ്ടിരുന്ന രാജാവ് മുസ്ലിമാണ്. അതിനിടയ്ക്ക് 3 മുസ്ലിം ഭരണാധികാരികളാണ് ഒരുമിച്ച് പരാജയപ്പെടുത്തുന്നത്. അവിടെ ബ്രിട്ടീഷുകാർ വളരെ ബോധപൂർവം ഹിന്ദു മുസ്ലിം അകൽച്ച ഉണ്ടാക്കുകയും ആ സൈന്യത്തെ പരാജയപ്പെടുത്താനായി ശ്രമിക്കുകയും ചെയ്തു. അങ്ങനെ ബാറ്റിൽ ഓഫ് ബക്സർ 1764 ബ്രിട്ടീഷുകാർ ജയിച്ച ബീഹാർ ഒറീസ അവരുടെ കയ്യിലായി.
പിന്നെ അവർ ലക്ഷ്യമിട്ടത് തെക്കേ ഇന്ത്യ. തെക്കേ ഇന്ത്യ ആ സമയത്ത് ഏറ്റവും വലിയ ഭരണാധികാരി ടിപ്പു ഹൈദരാലിയും ടിപ്പു സുൽത്താനുമാണ്. അങ്ങനെ ആംഗ്ലോ മൈസൂർ യുദ്ധങ്ങളിൽ അവരെ പരാജയപ്പെടുത്താൻ വേണ്ടി ഹിന്ദുക്കളെ അവർ കയ്യിലെടുത്തു. ടിപ്പു സുൽത്താനെ ഒറ്റുകൊടുക്കുന്ന ആള് ഒരു ഹിന്ദുവാണ്. അദ്ദേഹത്തിന് കോട്ടയുടെ അടിയിൽ വെടിവെച്ച് പൊളിക്കാനുള്ള സ്ഥലം കാണിച്ചു കൊടുത്തത് ഒരു ട്രേറ്റർ, അവനും ഹിന്ദുവായ ഒരു ട്രേറ്റർ ഉപയോഗിച്ചിട്ടാണ് അത് ഓപ്പറേറ്റ് ചെയ്യുന്നത്. അങ്ങനെ 1798 ശ്രീരംഗപട്ടണം യുദ്ധത്തോടുകൂടി തമിഴ്നാടും കർണാടകവും ആന്ധ്രാപ്രദേശമുള്ള ഭൂപ്രദേശം അവരുടെ കയ്യിലെത്തി. അങ്ങനെ 3 മുസ്ലിം ഭരണാധികാരികളെ പരാജയപ്പെടുത്തി കഴിഞ്ഞപ്പോൾ അടുത്തത് ബ്രിട്ടീഷുകാർക്ക് മഹാരാഷ്ട്രയും ഗുജറാത്തും പിടിക്കണം. ഇത് രണ്ടും മഹാരാഷ്ട്രക്കാരുടെ കയ്യിലാണ്, ശിവജിയുടെ സന്തതി പരമ്പരകളുടെ കയ്യിലാണ്. അവരെ പരാജയപ്പെടുത്താൻ വേണ്ടി ഇവരുപയോഗിച്ച ടെക്നിക് എന്ന് പറയുന്നത് ഹൈദരാബാദിലെ നൈസാമിനെ അവർ കയ്യിലെടുത്തു. അത് കഴിഞ്ഞിട്ട് പഞ്ചാബിൽ നിന്ന് സിഖുകാരെ അവരെ കയ്യിലെടുത്തു. ഗൂർഖകളെ കൊണ്ടുവന്നു. ഇവരെ 3 ഉപയോഗിച്ചിട്ട് 1818 കിർക്കി യുദ്ധത്തോടുകൂടി അവർ മഹാരാഷ്ട്രയും ഗുജറാത്തും പിടിച്ചെടുത്തു. അത് കഴിഞ്ഞ് അവർ വളഞ്ഞ് പഞ്ചാബിലോട്ട് കയറി. പഞ്ചാബിൽ ചെന്നപ്പോൾ ഭരണാധികാരി സിഖുകാരനാണ്, റാണാ രഞ്ജിത് സിംഗ്. ബ്രിട്ടീഷ് പട്ടാളം ബ്രിട്ടീഷുകാരെ അഡ്വൈസ് ചെയ്തു, രഞ്ജിത് സിംഗിനോട് യുദ്ധത്തിന് പോകരുത്, നിങ്ങൾ ഒരുപക്ഷെ പരാജയപ്പെട്ടേക്കും. അതോടെ രഞ്ജിത് സിംഗ് മരിക്കുന്നതിനെ വെയിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. 1839 രഞ്ജിത് സിംഗും ബ്രിട്ടീഷുകാരോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ രഞ്ജിത് സിംഗ് പെട്ടെന്ന് കുഴഞ്ഞു വീണ് മരിക്കുകയായിരുന്നു. യുവമാരെ വല്ല വിഷവും കൊടുത്തോ നമുക്ക് അറിഞ്ഞുകൂടാ, പക്ഷേ ഇവരോട് സംസാരിച്ചിരിക്കുമ്പോൾ ഇദ്ദേഹം മരിച്ചതിനകത്ത് എന്തോ ദുരൂഹതയുണ്ട്. പോലീസ് ഉദ്യോഗസ്ഥനാണ് ഞാൻ പറഞ്ഞുകൊണ്ടാണ്. 1839 രഞ്ജിത് സിംഗ് മരിച്ചു കഴിഞ്ഞപ്പോൾ സിഖുകാരെ നേടണം. അതിനെന്ത് ചെയ്തു? മറാത്തക്കാരെയും നൈസാമിനെയും ഗൂർഖകളെ ഉപയോഗിച്ചിട്ട് മൽഹർ റെജിമെന്റിനെ കൊണ്ടുവന്നിട്ട് സിഖുകാരെ വളഞ്ഞു. അങ്ങനെയാണ് 1846 സിഖുകാരെ പരാജയപ്പെടുത്തി പഞ്ചാബും ഹിമാചൽ പ്രദേശും കാശ്മീർ ഉൾപ്പെട്ട ഒരു ഭൂപ്രദേശം ബ്രിട്ടീഷുകാരുടെ കയ്യിലെത്തിയത്. പിന്നെ ഒരു 11 കൊണ്ട് അവർ കർവ്ഡ് ഇൻ ടു ഡൽഹി. അപ്പോൾ ബ്രിട്ടീഷുകാർ ഇന്ത്യ പിടിച്ചത് ക്ലോക്ക് വൈസ് ആയിട്ടാണ്. ബംഗാൾ, ബീഹാർ, ഒറീസ, സൗത്ത് ഇന്ത്യ, മറാത്ത, ഗുജറാത്ത്, പഞ്ചാബ്, അങ്ങനെയാണ്. അതുകൊണ്ടാണ് ടാഗോർ ജനഗണമനെ എഴുതുമ്പോൾ ടാഗോർ ആന്റി ക്ലോക്കോയ്സ് ഡയറക്ഷന് വന്നു. പഞ്ചാബ്, സിന്ധ്, ഗുജറാത്ത്, മറാത്ത, ദ്രാവിഡ, ഉത്കല, ബംഗാൾ, ബ്രിട്ടീഷുകാരെ ക്ലോക്കോയ്സ് ആയിട്ട് ഇന്ത്യ പിടിച്ചതുകൊണ്ട് ജനഗണമൻ എഴുതിയപ്പോൾ ആന്റി ക്ലോക്കോയ്സായി ഇന്ത്യയെ ടാഗോർ പിക്ചർ ചെയ്യുന്നത് ഈ ഡിഫീറ്റിംഗ് ദ ബ്രിട്ടീഷ് എന്ന് പറയപ്പെടുന്ന വലിയൊരു സ്ട്രാറ്റജി ജിയോഗ്രാഫിക്കലായിട്ട് റെപ്രസെന്റ് ചെയ്യുന്നൊരു സംഭവമാണ്. ഈ വലിയ സംഭവങ്ങളുടെ ഭാഗമായി ഹിന്ദുക്കളെ മുസ്ലിങ്ങളെ ഇവർ സെപ്പറേറ്റ് ചെയ്തു. ഹിന്ദുക്കളെ ഉപയോഗിച്ചിട്ട് ആദ്യം മുസ്ലിങ്ങൾക്കെതിരെ സമരം ചെയ്തു. പക്ഷേ 1889 ആയപ്പോൾ ബ്രിട്ടീഷുകാർ ഒരു പോളിസി എടുത്തു. അതായത് അവർ നേരെ തകടം മറിഞ്ഞ് മറുസൈഡിപ്പോയി. മുസ്ലിങ്ങളെ നമ്മുടെ കയ്യിലെടുത്ത ശേഷം ഹിന്ദുക്കളെ നേരിടുക എന്ന് പറയുന്ന ഒരു കമ്മ്യൂണൽ ഡിവൈഡ് എന്ന് പറഞ്ഞൊരു പോളിസി ബ്രിട്ടീഷുകാർ വളരെ ബോധപൂർവ്വം എടുത്തു. ആ ബോധപൂർവ്വം എടുത്തതിൻ്റെ ഭാഗമായി മുസ്ലിങ്ങളെ ഉപയോഗിച്ച് ഹിന്ദു ലീഡേഴ്സിനെ അവരെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങി. അപ്പോഴത്തേക്കും ഹിന്ദു ലീഡേഴ്സ് വളരെ എമാൻസിപ്പേറ്റ് ചെയ്ത് റാണ റാന്താബായ് നവറോജി ഇങ്ങനെ വലിയൊരു ഹിന്ദു സെറ്റ് ഓഫ് ലീഡേഴ്സ് വന്നു. അവർ മുസ്ലിം ബ്രിട്ടീഷുകാരെ നേരിടാൻ തുടങ്ങി. അവരെ നേരിടാൻ വേണ്ടി ബ്രിട്ടീഷുകാരെടുത്തൊരു പോളിസിയാണ്, അതുവരെ ഹിന്ദുക്കളെ ഉപയോഗിച്ച് മുസ്ലിങ്ങളെ ആക്രമിച്ചിട്ടുണ്ടെന്ന ബ്രിട്ടീഷ് എംപയർ മുസ്ലിങ്ങളെ കയ്യിലെടുത്ത ശേഷം ഹിന്ദുക്കൾക്കെതിരെ അവരെ ഉപയോഗിക്കാനായിട്ട് തുടങ്ങി. പിന്നീട് നടന്ന 60 ചരിത്രം നിങ്ങളൊക്കെ സ്കൂൾ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുള്ളൊരു സംഭവമാണ്. ഇത് വളരെ കോൺഷ്യസായി അവരെടുത്ത ഒരു കമ്മ്യൂണൽ ഡിവൈഡ് പോളിസിയാണ്. അതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് അവര് ബംഗാൾ വിഭജനം എന്ന് പറഞ്ഞ് ബംഗാളിനെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും രണ്ട് പ്രൊവിൻസായിട്ട് നടുക്ക് വെച്ച് അങ്ങ് വിഭജിച്ചു. അത് കഴിഞ്ഞ് പഞ്ചാബ് വിഭജനം എന്ന് പറഞ്ഞ് മുസ്ലിം പഞ്ചാബിനെയും ഹിന്ദു പഞ്ചാബിനെയും വെസ്റ്റ് പഞ്ചാബിന് ഈസ്റ്റ് പഞ്ചാബിനും നടുക്ക് വെച്ച് മുറിച്ച് അവരങ്ങോട്ട് മാറ്റി. കാശ്മീരിനെ അവർ രണ്ടായിട്ട് സെപ്പറേറ്റ് ചെയ്തു. ജമ്മു ആൻഡ് കാശ്മീർ, ജമ്മു ഹിന്ദു ഭൂരിപക്ഷം, കാശ്മീർ മുസ്ലിം ഭൂരിപക്ഷം, അങ്ങനെ നടുക്കൂടൊരു വരയിട്ട് ജമ്മു ആൻഡ് ഇടയ്ക്കിട്ടിട്ട് കാശ്മീർ എന്നാക്കി മാറ്റിക്കളഞ്ഞു. ഇങ്ങനെ ഇന്ത്യ മുഴുവൻ അവരൊരു പോളിസി ഉണ്ടാക്കി. അവർ ഇന്ത്യ വിടുമ്പോൾ 1946 അവർ തയ്യാറാക്കിയ ബ്രിട്ടീഷ് പോലീസിന്റെ M5 എന്ന് പറയുന്ന സീക്രട്ട് ഡിപ്പാർട്ട്മെന്റ് തയ്യാറാക്കിയ ഡോക്യുമെന്റ് ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആണ് വായിക്കാൻ. ആ M5 ഡോക്യുമെന്റ് പറയുന്നത് ഇന്ത്യ രക്തത്തിൽ കുളിച്ചുകൊണ്ട് ജനിക്കണമെന്ന് ബ്രിട്ടീഷ് പോലീസ് തീരുമാനിച്ചു. എന്നിട്ട് അവരെന്ത് ചെയ്തു? ഇന്ത്യ സ്വതന്ത്രമായപ്പോൾ 500,000 പേര് കൊല്ലപ്പെട്ട, 100,000 സ്ത്രീകൾ ബലാത്സംഗം ചെയ്യപ്പെട്ട പാർട്ടീഷൻ റയറ്റ്സ് എന്ന് പറയുന്ന റയറ്റ്സ് അത് മുഴുവൻ ബ്രിട്ടീഷ് പോലീസ് ഓർഗനൈസ് ചെയ്ത് നടപ്പാക്കിയ ഒരു ചരിത്രത്തിലെ ഒരു ദുഃഖ സംഭവമാണ്. അങ്ങനെ രക്തത്തിൽ കുളിച്ച് ഇന്ത്യ രണ്ടായി വിഭജിച്ച് പാകിസ്ഥാനും ഇന്ത്യയുമായി മാറി. ആ പാകിസ്ഥാൻ പിന്നീട് ബംഗ്ലാദേശും പാകിസ്ഥാനുമായിട്ട് മാറി. ഇനി ബുദ്ധമതക്കാർ ഇതിനകത്ത് വരരുതെന്ന് ബ്രിട്ടീഷുകാർ തീരുമാനിച്ചു. അതിനവർ 1937 ബുദ്ധിസ്റ്റ് സിലോണിനെ അങ്ങ് സെപ്പറേറ്റ് ചെയ്തു.
എന്നിട്ട് അവർക്ക് 48 സ്വാതന്ത്ര്യം കൊടുത്തുള്ളൂ. സോ ബുദ്ധിസ്റ്റ് കൺട്രി സെപ്പറേറ്റഡ് ആവട്ടെ. 38 അവർ ബർമ്മ അങ്ങ് സെപ്പറേറ്റ് ചെയ്തു. എന്നിട്ട് ബർമ്മയ്ക്ക് 1948 കഴിഞ്ഞപ്പോൾ സ്വാതന്ത്ര്യം കൊടുത്തു. അപ്പോൾ രണ്ട് ബുദ്ധിസ്റ്റ് ഡോമിനേറ്റഡ് ഏരിയ ഇന്ത്യയിൽ വരാതെ സെപ്പറേറ്റ് രാജ്യങ്ങളായി മാറി. മുസ്ലിങ്ങളെ സെപ്പറേറ്റ് ചെയ്ത് അങ്ങോട്ട് കൊടുത്ത് ഇങ്ങോട്ട് ഇന്ത്യയെ കട്ട് ഓഫ് ചെയ്ത് മാറ്റി. ഒരു കമ്മ്യൂണൽ ഡിവൈഡ് പോളിസി എന്ന് പറയുന്ന പോളിസി ബ്രിട്ടീഷുകാർ നടപ്പാക്കി. ഇത് ദേശീയോദ്ഗ്രഥനം ഇന്ത്യയിൽ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ബ്രിട്ടീഷുകാരെടുത്ത വളരെ കോൺഷ്യസ് ആയ ഒരു പോളിസിയാണ്. ഇത് സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞതുപോലെ നമ്മുടെ ഭരണം ഉണ്ടാക്കിയ മഹാന്മാരായ വ്യക്തികൾ ആ ഒരു കമ്മ്യൂണൽ ഡിവൈഡ് ഒഴിവാക്കാൻ വേണ്ടി ഇന്ത്യയുടെ ഭരണഘടന എഴുതിയപ്പോൾ വളരെ കോൺഷ്യസ് ആയിട്ട് അത് തടയാനുള്ള മാർഗങ്ങൾ സ്വീകരിച്ചു. 1931 റൗണ്ട് ടേബിൾ കോൺഫറൻസിന് പോയപ്പോൾ കമ്മ്യൂണൽ ഇലക്ടറേറ്റ് എന്നൊരു പരിപാടി വെച്ചു മഹാത്മജിയുടെയും സരോജിനി നായിഡുവിന്റെയൊക്കെ ഫ്രണ്ടിലോട്ട്. അംബേദ്കറെ വിളിച്ചു വരുത്തുന്ന ഒരു സ്പെഷ്യൽ ഇൻവൈറ്റ് ആയിട്ട്, മെമ്പറായിട്ടുള്ള സ്പെഷ്യൽ ഇൻവൈറ്റ് ആയിട്ട്. പക്ഷേ അവിടെ വെച്ച് അംബേദ്കറും ഗാന്ധിജിയും കൂടെ പറഞ്ഞു കമ്മ്യൂണൽ ഡിവൈഡ് വേണ്ടെന്ന്. അല്ലെങ്കിൽ ഓരോ കോൺസ്റ്റിറ്റ്യൻസിയും ഹിന്ദു മെജോറിറ്റി കോൺസ്റ്റിറ്റ്യൻസി മുസ്ലിം മെജോറിറ്റി കോൺസ്റ്റിറ്റ്യൻസി ആയിട്ട് ഇന്ത്യ മുഴുവൻ വർഗീയ കലാപങ്ങളുടെ ഘോഷയാത്ര ഉണ്ടാകുമായിരുന്നു റൗണ്ട് ടേബിൾ കോൺഫറൻസിൽ കമ്മ്യൂണൽ ഡിവൈഡ് സമ്മതിച്ചിരുന്നുവെങ്കിൽ. ആ കമ്മ്യൂണൽ ഡിവൈഡ് നമ്മുടെ നേതാക്കന്മാർ സമ്മതിക്കാത്തതുകൊണ്ടാണ് അതുപോലൊരു രക്തപ്പുഴ തുടർച്ചയായി ഒഴുകാതിരുന്നത്. ഇന്ത്യയുടെ ഭരണഘടന ഉണ്ടായ കോൺസ്റ്റിറ്റ്യൻ അസംബ്ലിയിൽ നിന്ന് മുഴുവൻ ചർച്ചകളും, ഞാൻ ഗവർണർ ADC ആയിരുന്നപ്പോൾ കോൺസ്റ്റിറ്റ്യൻ അസംബ്ലിയിൽ മുഴുവൻ ചർച്ചകളും ബൈൻഡ് ചെയ്ത് ഇന്ത്യയിലെ എല്ലാ രാജ്ഭവനിലും വെച്ചിട്ടുണ്ട്. അപ്പോൾ ADC വലിയ ജോലി ഇല്ലാതെ ഞാനവിടെ ഇരുന്ന് ഈ കോൺസ്റ്റിറ്റ്യൻ അസംബ്ലിയുടെ മുഴുവൻ ചർച്ചകളും വായിച്ചു തീർത്ത് ഒരു 8 കാലഘട്ടം കൊണ്ട്. അത് വളരെ എൻറിച്ചിങ് ആയ ഒരു സംഭവമായിരുന്നു. അവിടെ എത്ര ബുദ്ധിപൂർവമാണ് അംബേദ്കറും മഹാനായ നെഹ്റു എല്ലാം കൂടി ആ ഇന്ത്യയുടെ ബഹുസ്വരത സംരക്ഷിക്കാൻ വേണ്ടി ചെയ്ത പ്രയത്നം വളരെ അപ്രീഷ്യബിളാണ്. അങ്ങനെ ഒരു ഭരണഘടന നിലവിൽ വന്നതുകൊണ്ട് മാത്രമാണ് നമ്മൾക്ക് ഈ രീതിയിലൊരു അപകടം ഉണ്ടാകാത്തത്. എല്ലാ മതങ്ങളും ശാന്തിക്കും സമാധാനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന മതങ്ങളാണ്. ഇന്ത്യയുടെ ഹിന്ദു മതത്തിൻ്റെ മഹത്തായ ഗ്രന്ഥങ്ങൾ വായിക്കുമ്പോൾ ലോകാ സമസ്ത സുഖനോ ഭവന്തു എന്നാണ് പറയുന്നത്. അല്ലാതെ ഇന്ത്യ സമസ്ത സുഖനോ ഭവന്തു അല്ലെങ്കിൽ ഹിന്ദു സമസ്ത സുഖനോ ഭവന്തു എന്ന് പറഞ്ഞില്ല. ലോകത്തിലെ മുഴുവൻ മനുഷ്യരും ഒരു കുടുംബമാണ്, വസുദൈവ കുടുംബകം എന്നായിരുന്നു ഹിന്ദുമതത്തിന്റെ പ്രാഥമിക വിശ്വാസം. അവരൊരു മതത്തിനും എതിർ നിന്നില്ല, അവരെല്ലാവരെയും വളരെ ഭംഗിയായി സംരക്ഷിച്ചിരുന്നു. ലോകത്തിൽ പല മതങ്ങളും അത് ഉണ്ടായ സ്ഥലത്ത് നിന്ന് ഓടിക്കപ്പെട്ടു. ആ ഓടിക്കപ്പെട്ട മതങ്ങൾ ഇവിടെ വന്നപ്പോൾ രണ്ട് കൈ നീട്ടി സ്വീകരിച്ചത് ഇവിടുത്തെ ഹിന്ദുമതത്തിന്റെ നേതാക്കന്മാരായിരുന്നു. പേർഷ്യയിൽ നിന്ന് സൊറാസ്ട്രിയൻസിനെ ഓടിച്ചു, അവരെ ബോംബെയിൽ വന്നു, നമ്മുടെ രാജാവ് അവരെ സ്വീകരിച്ചു. അങ്ങനെയാണ് പാഴ്സികൾ എന്നൊരു ജനവിഭാഗം. ഇറാനിൽ ചെന്നു കഴിഞ്ഞാൽ ഒരൊറ്റ പാഴ്സിയെ കാണാൻ പറ്റിയില്ല. ഇറാഖിൽ കുറേ എണ്ണം ഉണ്ടായിരുന്നു, അവരെ ISR പോയി ഒരുപാട് എണ്ണത്തിനെ കൊന്നു കളഞ്ഞു. അവിടെ ഉണ്ടായിരുന്ന സൊറാസ്ട്രിയൻസിനെ ഉണ്ടായ രാജ്യത്തില്ലാത്ത ആ കമ്മ്യൂണിറ്റിയെ ഇന്ത്യ രണ്ട് കൈ നീട്ടി സ്വീകരിച്ചു. ആ കമ്മ്യൂണിറ്റി ഇന്ത്യക്ക് ഏറ്റവും വലിയൊരു ഇൻഡസ്ട്രിയലിസ്റ്റിനെ പ്രദാനം ചെയ്തു, ടാറ്റ. ആ കമ്മ്യൂണിറ്റി നമുക്ക് ഏറ്റവും ആദ്യത്തെ ഫീൽഡ് മാർഷലിനെ തന്നു, മനക്ഷാ. ആ കമ്മ്യൂണിറ്റി നമുക്ക് ഇന്ത്യയിലെ ഏറ്റവും യങ്സ്റ്റ് പ്രൈം മിനിസ്റ്ററെ തന്നു, രാഹുൽ ഗാന്ധി. അങ്ങനെ ചെറിയൊരു കമ്മ്യൂണിറ്റിയാണ്, പക്ഷെ വലിയ ആളുകളെ ഒരുപാട് പേരെ അവർ സൃഷ്ടിച്ചു എന്നുള്ളതാണ്. പേർഷ്യയിൽ നിന്ന് ബഹായിസിനെ ഓടിച്ചു. ബഹായിസിനെ ഓടിച്ചപ്പോൾ അവരെ മുഴുവൻ ഇന്ത്യയിലെ ഹിന്ദുക്കൾ കൈനീട്ടി സ്വീകരിച്ചു. ഇന്ന് ഇറാനിൽ ചെന്നു കഴിഞ്ഞവർ ഒറ്റ ബഹായിയെ കാണാൻ പറ്റിയില്ല. ഒരു 50 വരുന്ന ബഹായികൾ മുഴുവൻ ഇന്ത്യയിലാണ്. നമ്മൾ വിമാനത്തിൽ ഡൽഹിയിലോട്ട് ഇങ്ങനെ പറന്നിറങ്ങുമ്പോൾ അവിടെ ഒരു താമര ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കുന്നതാണ്. ഉള്ള 100 ഒരു ക്ഷേത്രമാണ്. ആ ക്ഷേത്രം ബഹായികളുടെ ഹെഡ്ക്വാർട്ടേഴ്സാണ്. ആ മതത്തെ മുഴുവൻ ഇന്ത്യ സ്വീകരിച്ചു. പാകിസ്ഥാനിൽ നിന്ന് അഹമ്മദ് യാസിനെ ഓടിച്ചു. 45 പേർ ഇന്ത്യയിലേക്ക് വന്നു. ഇന്ത്യ രണ്ട് കൈ നീട്ടി അവരെ സ്വീകരിച്ചു. പാകിസ്ഥാനിൽ ഒരൊറ്റ അഹമ്മദിയെ ഇപ്പോൾ കാണാൻ പറ്റത്തില്ല. സിയാവുൽ ഹക്കിന്റെ കാലത്തിന് ശേഷം ഒറ്റ അഹമ്മദിയക്കാരനെ അവിടെ സർവ് ചെയ്തില്ല. പക്ഷേ ഇന്ത്യയിലെ കരുനാഗപ്പള്ളി തൊട്ട് അങ്ങോട്ട് മൈനാഗപ്പള്ളി തൊട്ട് അങ്ങോട്ട് മുഴുവൻ എത്ര അഹമ്മദിയാസ് കേരളത്തിൽ തന്നെ ജീവിക്കുന്നു. ഇപ്പോൾ ഇന്ത്യയിലെ ആ 45 പേരെയും രക്ഷിച്ചു എന്നുള്ളതാണ്. പേർഷ്യയിൽ നിന്ന് കനാനായ കത്തോലിക്കരെ ക്രിസ്ത്യാനികളെ ഓടിച്ചു. അവരോട് ഇന്ത്യയിൽ അഭയം പ്രാപിച്ചു. നമ്മുടെ ഹിന്ദു ഹൈന്ദവ നേതാക്കന്മാർ അവരെ മുഴുവൻ സ്വീകരിച്ചു. ഇന്ന് യമനിൽ ഒറ്റ കനാനായ ക്രിസ്ത്യാനിയെ കാണാൻ പറ്റിയല്ല. അവർ മുഴുവൻ ഇന്ത്യയുടെ മണ്ണിലാണ്. 300,000 പേര് ഇന്ത്യയിലാണ്. കൽദായക്കാരായ ക്രിസ്ത്യാനികളെ അവിടെ നിന്ന് ഓടിച്ചു. അവർ ഇന്ത്യയിലേക്ക് വന്നു. ഇന്ത്യയിലെ ഹിന്ദുമത നേതാക്കന്മാർ അവരെ സ്വീകരിച്ചു. മുഴുവൻ കൽദായ ക്രിസ്ത്യാനികളും ഇന്ന് ഇന്ത്യയുടെ മണ്ണിൽ സുഖമായി താമസിക്കുന്നു. ടിബറ്റിൽ നിന്ന് ബുദ്ധമതക്കാരെ ഓടിച്ചു. ദലൈലാമയെ ഉൾപ്പെടെ നമ്മൾ രണ്ട് കൈ നീട്ടി അവരെയൊക്കെ സ്വീകരിച്ചു. ഏതാണ്ട് 60 ടിബറ്റൻസ് ഇന്ന് ഇന്ത്യയുടെ മണ്ണിൽ ബുദ്ധമതക്കാർ താമസിക്കുകയാണ്.
ലോകത്തിൽ അത് ഉണ്ടായ മതങ്ങളെ അവിടുന്ന് നശിപ്പിച്ച് ഓടിച്ചപ്പോഴൊക്കെ രണ്ട് കൈ നീട്ടി സ്വീകരിച്ചത് ഇന്ത്യയിലെ ഹൈന്ദവ നേതാക്കന്മാരാണ്. മാലിക് ബിൻ ദിനാറും 72 അറബികളും ഇന്ത്യയിലേക്ക് വന്നു. അവർ രണ്ട് കൈ നീട്ടി സാമൂതിരിയും ഇവിടുത്തെ രാജാക്കന്മാരും സ്വീകരിച്ചു. ക്രിസ്ത്യാനികൾ വന്നു, ക്രിസ്ത്യാനികളെ രണ്ട് കൈ നീട്ടി സ്വീകരിച്ചു. നമ്മുടെ ഓരോരുത്തരുടെയും പള്ളികളുടെയും നമ്മുടെ കുടുംബയർത്ഥങ്ങൾ എഴുതി തുടങ്ങുമ്പോൾ ആ തുടങ്ങുന്നത് ഞങ്ങളുടെ പൂർവികർ ഇന്ന സ്ഥലത്ത് വന്നു, ഇന്ന രാജാവ് ഞങ്ങളെ സ്വീകരിച്ചു, ഇന്ന നായർ കുടുംബം ഞങ്ങൾക്ക് ഇത്ര വസ്തു തന്നു, ഞങ്ങളിവിടെ സെറ്റിൽ ചെയ്യിച്ചു, അല്ലെങ്കിൽ ഇന്ന നമ്പൂതിരി കുടുംബം നമുക്ക് സ്ഥലം തന്നു എന്ന് പറഞ്ഞിട്ടാണ് മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളുമായി നമ്മുടെയൊക്കെ കുടുംബ ചരിത്രങ്ങളും പള്ളിയുടെ ചരിത്രങ്ങളും തുടങ്ങുന്നത്. അത്ര മഹാമനസ്കരായിരുന്നു ഇന്ത്യയിലെ ഹൈന്ദവ സമൂഹം എന്ന് പറയുന്നത്. സമാധാനത്തിൻ്റെ വലിയ സന്ദേശം ലോകത്തിന് കൊടുത്ത ഒരു മതമാണ് അവരുടെ മതം എന്ന് പറയുന്നത്. വിവേകാനന്ദ സ്വാമികൾ, നവോത്ഥാന ഇന്ത്യയുടെ നേതാവ്, അദ്ദേഹം 1893 ചിക്കാഗോയിൽ ചെന്ന് പ്രസംഗിച്ചു. അദ്ദേഹം എന്താ പ്രസംഗിച്ചത്? മുസ്ലിങ്ങളെ നല്ല മുസ്ലിങ്ങളാക്കാനും ക്രിസ്ത്യാനികളെ നല്ല ക്രിസ്ത്യാനികളാക്കാനും യഹൂദന്മാരെ നല്ല യഹൂദന്മാരാക്കാനും ഹിന്ദുക്കളെ നല്ല ഹിന്ദുക്കളാക്കാനാണ് ഞാൻ വന്നത്, അല്ലാതെ നിർബന്ധ പദപരിവർത്തനത്തിനോ ഹിന്ദുമതം മറ്റ് മതങ്ങളെക്കാൾ ശ്രേഷ്ഠമാണെന്ന് പറയാനോ അല്ല ഞാൻ വന്നത് എന്ന് മഹാനായ വിവേകാനന്ദ സ്വാമികൾ ലോകത്തോട് പ്രസംഗിക്കുകയാണ്. അതാണ് മതങ്ങൾ തമ്മിലുള്ള സൗഹാർദ്ദത്തിൻ്റെ വിവേകാനന്ദ സ്വാമികൾ തന്ന ആ വലിയ മാതൃക എന്ന് പറയുന്നത്. യേശുക്രിസ്തു പ്രസംഗിക്കുമ്പോൾ ഒരു 16 തവണ ഉപയോഗിച്ചൊരു വാക്കുണ്ട്. അത് മുസ്ലിങ്ങൾ രണ്ട് മുസ്ലിങ്ങൾ തമ്മിൽ കാണുമ്പോൾ പറയുന്ന ഒരു വാക്കാണ്, സലാം അലൈക്കൂ, നിങ്ങൾക്ക് സമാധാനം ഉണ്ടാകട്ടെ. ഇത് 16 തവണ യേശുക്രിസ്തു പറയുന്ന ഒരു സംഭവമാണ്, സലാം അലൈക്കൂ. നിങ്ങളതിനകത്തൊരു അല്ലും കൂടെ മുമ്പിൽ ചേർത്തിട്ടുണ്ട്, അത്രേ ഉള്ളൂ. അത് അറബി ഭാഷയിൽ എന്തോ സംഗതിയാണ്. അപ്പോൾ ഈ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഒരുപോലെ പരസ്പരം അഡ്രസ്സ് ചെയ്യുന്ന ഒരു വാക്കാണ് യേശുക്രിസ്തു തന്നെ പറഞ്ഞ സലാം അലൈക്കും, സമാധാനം ഉണ്ടാകട്ടെ എന്നൊരു വാക്ക്. ക്രിസ്തുമതത്തിൻ്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ പലപ്പോഴും അക്രമാസക്തമായി ഒരുപാട് രക്തപ്പുഴ ഒഴുക്കിയിട്ടുണ്ട്. ക്രിസ്തുമതത്തിൻ്റെ ചരിത്രം അങ്ങനെയാണ്. ക്രിസ്ത്യാനികൾ അമേരിക്കയിൽ പോയി, അവിടെ ചെല്ലുമ്പോൾ 100 മില്യൺ റെഡ് ഇന്ത്യൻസ് ഉണ്ടായിരുന്നു അവിടെ. 500 കൊല്ലം ക്രിസ്ത്യാനികളോടം പിടിച്ചടക്കിയപ്പോഴത്തേനും അവിടുത്തെ റെഡ് ഇന്ത്യക്കാരുടെ എണ്ണം 40 ലക്ഷമായിട്ട് ചുരുങ്ങി. 100 മില്യൺ വിക്കയും 4 മില്യൺ. ഓസ്ട്രേലിയയിലും ആഫ്രിക്കയിലുമൊക്കെ കാണിച്ചു കൂട്ടിയ സംഭവം, അതിന് മാർപ്പാപ്പ ക്ഷമ ചോദിച്ചു, ജോൺ പോൾ രണ്ടാമത് മാർപ്പാപ്പ ലോകത്തോട് ക്ഷമ ചോദിച്ച ഒരു സംഭവമാണ്. ആ ഇസ്ലാമിൻ്റെ വലിയ ദർശനത്തിലും ആ വിശ്വസാഹോദര്യം കാണാൻ പറ്റുന്നതാണ്. യഹൂദൻ മരിച്ച് അവൻ്റെ ഡെഡ് ബോഡി പോകുകയാണ്. പരിസര പ്രവാചകർ എഴുന്നേറ്റ് എന്നിട്ട് ആ ഡെഡ് ബോഡിക്ക് തലപ്പാവ് ഊരി ബഹുമാനം കൊടുത്തു. അപ്പോൾ കൂടുള്ള ശിഷ്യന്മാർ ചോദിച്ചു, പ്രവാചകൻ എന്തിനാണ് ഈ യഹൂദൻ്റെ ഡെഡ് ബോഡിക്ക് അഭിവാദനം അർപ്പിച്ചത്? പരിസര പ്രവാചകൻ അവരോട് പറഞ്ഞു, അതൊരു യഹൂദൻ്റെ ഡെഡ് ബോഡി അല്ല, അതൊരു മനുഷ്യൻ്റെ ഡെഡ് ബോഡിയാണ്, അതിന് ബഹുമാനം കൊടുക്കേണ്ടതാണ്. പ്രവാചകൻ കൊടുത്ത ആ വലിയ ബഹുമാനത്തിൽ നിന്നാണ് ഡെഡ് ബോഡിയെ കാണുമ്പോൾ സബ് ഇൻസ്പെക്ടർ തൊപ്പി പൊക്കി ബഹുമാനിക്കുന്ന പരിപാടി ഉണ്ടായത്. ഞാനൊരിക്കൽ പോലീസിൻ്റെ അസോസിയേഷൻ മീറ്റിംഗ് ചെയ്യുമ്പോൾ അവരമ്പരന്ന് പോയി. പരിസര പ്രവാചകനാണ് ഡെഡ് ബോഡി, അത് ഏത് മതക്കാരൻ്റെ ആണേലും ബഹുമാനിക്കണം എന്ന് പഠിപ്പിച്ചത്. ക്രിസ്ത്യൻ ലീഡേഴ്സ് പ്രവാചകനോട് സംസാരിക്കാൻ പോയി. ആ സമയത്താണ് വാങ്ക് വിളിച്ചത്. ക്രിസ്ത്യാൻ നേതാക്കന്മാർ പറഞ്ഞു, അയ്യോ അങ്ങ് പ്രാർത്ഥിച്ചോളൂ, ഞങ്ങളെ സ്ഥലം വിട്ടോളാന്ന് പറഞ്ഞു. അവർ അദ്ദേഹം പറഞ്ഞു, അല്ല, ഞാൻ മെക്കയ്ക്ക് നോക്കി പ്രാർത്ഥിച്ചോളാം, നിങ്ങൾ ജെറുസലേമിനെ നോക്കി പ്രാർത്ഥിച്ചോളാം പറഞ്ഞു. മുസ്ലിം പള്ളിക്കകത്ത് ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഒരുപോലെ മുട്ടുകുത്തി നിസ്കരിച്ച് പ്രാർത്ഥിച്ചു. ഞാനൊരിക്കൽ യാത്ര ചെയ്ത് പോകുമ്പോൾ ഒരു മുസ്ലിം പള്ളിയുടെ മുകളിൽ മുമ്പിൽ എഴുതി വെച്ചിരിക്കുന്നു, ആ മുസ്ലിങ്ങൾക്ക് പ്രവേശനമില്ലാന്ന്. എനിക്ക് യാതൊരു ആവശ്യമില്ല, ഞാൻ വണ്ടി നിർത്തി ഞാൻ അവിടെ ഇറങ്ങി. ഞാൻ അവിടെ തന്നെ മൗലവിയോട് പറഞ്ഞു, നിങ്ങളെന്താണ് എഴുതി വെച്ചിരിക്കുന്നത്? പഠിച്ച പ്രവാചകൻ ഇങ്ങനെയല്ലല്ലോ പറഞ്ഞിട്ടുള്ളത്, അമുസ്ലിങ്ങൾക്ക് മുസ്ലിം വഴി പ്രവേശനമില്ലാന്ന് പ്രവാചകം പഠിപ്പിച്ചിട്ടുണ്ടോ നിങ്ങളെ? നീ ഞാൻ പോകാമെന്ന് പറഞ്ഞ് ഞാൻ കാരക്കറിഞ്ഞ് പോന്നു. കൂടുതൽ പറഞ്ഞ ഇത്ര വഴക്കുണ്ടായി പോയി, അതുകൊണ്ട് പോന്നു. പ്രവാചകൻ മുസ്ലിം പള്ളിക്കകത്ത് അദ്ദേഹത്തോടൊപ്പം ക്രിസ്ത്യൻ ലീഡേഴ്സിനും ഒരുപോലെ പ്രാർത്ഥിക്കാൻ അവകാശം കൊടുത്തു എന്നുള്ളതാണ്. ഇതാണ് മഹത്തായ പാരമ്പര്യം. സലാഡിൻ എന്ന് പറയുന്ന മുസ്ലിം നേതാവ് ജെറുസലേം പിടിച്ചെടുത്തു. ജെറുസലേമിന്റെ മതിലുകൾ ഒരു സൈഡിലെ മതിൽ പൊളിഞ്ഞു. അപ്പോൾ സലാഡിൻ, സലാഹുദ്ദീൻ എന്ന് പറയുന്ന മുസ്ലിം വാക്കാണ് ഈ സായിപ്പിൻ്റെ വാക്കി കൊള്ളാതെ സലാഡിനായി പോയത്. അദ്ദേഹം സൈന്യത്തോട് പിന്നോട്ട് മാറാൻ പറഞ്ഞു. അദ്ദേഹം ഒരു കുറിപ്പ് കൊടുത്ത് അയച്ചു ആ ജെറുസലേം വലിയ പട്ടണത്തിനകത്തോട്ട്. ലിയാണ്ടറായിരുന്നു ക്രിസ്ത്യാനികളുടെ നേതാവ്. ലിയാണ്ടർ പുറത്തു വരണം, നമുക്ക് സമാധാനം സംസാരിക്കാമെന്ന് പറഞ്ഞു. ലിയാണ്ടർ പുറത്തു വന്നു. അദ്ദേഹം സലാഡിനോട് സംസാരിക്കുകയാണ്. സലാഡിൻ പറയുന്നു, മതിൽ പൊളിഞ്ഞു കഴിഞ്ഞു, ഇനി സൈന്യം അകത്ത് കയറും. ഇനി സൈന്യം അകത്ത് കയറി യുദ്ധം തുടങ്ങിക്കഴിഞ്ഞാൽ സ്ത്രീകൾ കൊല്ലപ്പെടും, കുട്ടികൾ കൊല്ലപ്പെടും. നിരായുധനായ പടയാളിയല്ലാത്ത ഒരാളുടെ പോലും ജീവൻ ഹനിക്കരുതെന്ന് പ്രവാചകൻ ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ ജെറുസലേമിൽ നിന്ന് പുറത്തിറങ്ങി സുരക്ഷിത സ്ഥാനത്തേക്ക് പോയിക്കൊള്ളാം.
ലിയാണ്ടർ സലാഡിനോട് ചോദിച്ചു, 100 കൊല്ലത്തിന് മുമ്പ് ക്രിസ്ത്യാനികൾ ഈ ജെറുസലേം പിടിച്ചടക്കിയപ്പോൾ സംഭവിച്ചത് എന്താണെന്ന് അങ്ങേക്കറിയാമോ? ഓർമ്മയുണ്ടോ? അതേപോലെ ഞങ്ങൾക്കറിയാം, ക്രിസ്ത്യാനികൾ ഈ ജെറുസലേം പിടിച്ചടക്കിയപ്പോൾ ഒറ്റ മുസ്ലിം ബാക്കിയില്ലാതെ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ കൂട്ടക്കൊല ചെയ്തിട്ടാണ് മുസ്ലിങ്ങൾ ഇതിനകത്ത് കയറി. അത് നിങ്ങളുടെ സംസ്കാരം, ഞങ്ങളുടെ സംസ്കാരം പ്രവാചകൻ ഞങ്ങളെ പഠിപ്പിച്ചതാണ്. ആയുധമില്ലാത്ത ഒരു മനുഷ്യനെയും കൊല്ലരുത്, സ്ത്രീകളെയും കുട്ടികളെയും കൊല്ലരുത്. ഈ ഇത് പഠിപ്പിച്ച പ്രവാചകന്റെ വിശ്വാസിയായ ഞാൻ അത് ചെയ്യില്ല. ഇപ്പൊ കൊള്ളാണ്ട ലിയാണ്ടറും സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ സർവ ക്രിസ്ത്യാനികളും കോട്ടയിൽ നിന്ന് പുറത്തിറങ്ങി. ക്രിസ്ത്യൻ ഭൂരിപക്ഷ പ്രദേശത്ത് പോയ ശേഷമാണ് സലാഡിന്റെ സൈന്യം ജെറുസലേമിനകത്ത് കയറിയത്. സിറ്റി ഓഫ് ഹെവൻ എന്ന വിശ്വപ്രസിദ്ധമായ ഒരു സിനിമയുണ്ട്, ആ സിനിമയിൽ വളരെ ഭംഗിയായിട്ട് ഈ സീനറി എല്ലാം കാണിച്ചിട്ടുണ്ട്, ഈ സംഭവങ്ങളെല്ലാം കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അന്യമതസ്ഥരായ ആൾക്കാർക്ക് ഒരു ദ്രോഹവും ഉണ്ടാകാതെ ഒറ്റ മനുഷ്യൻ കൊല്ലപ്പെടാതെയാണ് ജെറുസലേം സലാഡിൻ പിടിച്ചടക്കിയത്. 1994 സലാഡിൻ മരിക്കാൻ കിടക്കുന്നു. അദ്ദേഹം ഡോക്ടറെ വിളിച്ചു, ഡോക്ടറോട് ചോദിച്ചു, ഞാൻ എന്ന് മരിക്കുമെന്ന് അങ്ങേക്ക് നിങ്ങൾക്ക് പറയാമെന്ന് ചോദിച്ചു. ഡോക്ടർ പറഞ്ഞു, രാജാവ് മരിക്കുന്ന ഡേറ്റ് പറഞ്ഞാലേ കഴുത്തിൽ തലയുണ്ടാവില്ലെന്ന് ഞങ്ങൾക്കറിയാവുന്നു. സലാഡിനെ എല്ലാവരും പുറത്താക്കിയിട്ട് കഥ അടച്ചിട്ട് ഡോക്ടറോട് പറഞ്ഞു, നീ സത്യം പറയുക, നീ സുരക്ഷിതനായിരിക്കുമെന്ന്. ഡോക്ടർ പറഞ്ഞു, 7 ദിവസത്തിൽ കൂടുതൽ അങ്ങ് ജീവിച്ചിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. സലാഡിൻ ധനകാര്യമന്ത്രി വിളിച്ചു വരുത്തി, അയാളോട് ചോദിച്ചു, എൻ്റെ പേരിൽ എത്ര സ്വർണവും എത്ര വെള്ളിയും എത്ര സ്വത്തും എത്ര വസ്തുക്കളും ഉണ്ടെന്ന് നിങ്ങൾ കണക്കെടുത്തുകൊണ്ട് വന്നു. കണക്ക് കിട്ടിയ ശേഷം സലാഡിൻ പെരുമ്പറയടിച്ച് വിളിച്ച് പറഞ്ഞു, വെള്ളിയാഴ്ച രാവിലെ നിസ്കാരം കഴിയുമ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് സഹായം വാങ്ങിക്കാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നുവെങ്കിൽ അവിടെ വരാൻ പറഞ്ഞു. 8500 പേര് അവിടെ എത്തിച്ചേർന്നു. കേരളം വല്ലതും ആയിരുന്നെങ്കിൽ 8.5 ലക്ഷം പേര് കൂടിയനായിരുന്നു. അന്നത്തെ ആളുകൾ മര്യാദക്കാരായിരുന്നു, അതുകൊണ്ട് 8500 പേരെ വന്നുള്ളൂ. സലാഡിൻ സ്വർണ്ണനാണയങ്ങൾ ഓരോ സ്വർണ്ണനാണയം എടുത്ത് ഓരോരുത്തരുടെ കൈ കൊടുത്തു. 40 വെള്ളി നാണയം എടുത്ത് ഓരോരുത്തരുടെ കയ്യിലും കൊടുത്തു. വസ്തുവില്ലാത്ത ആളുകളുണ്ട് കൈവെക്കാൻ പറഞ്ഞു. കൈവെക്കവരുടെ എണ്ണം എടുത്ത ശേഷം അദ്ദേഹത്തിൻ്റെ വസ്തുക്കൾ ഈക്വലായിട്ട് വീതിച്ച് ഓരോരുത്തരും കൊടുത്തു. എന്നിട്ട് അവരോട് ചോദിച്ചു, വീട് വെക്കാൻ പൈസ ഇല്ലാത്ത ആരെങ്കിലും ഉണ്ടോയെന്ന് ചോദിച്ചു. അതിനകത്ത് 500 പേര് കൈപൊക്കി. കേരളമായിരുന്നെങ്കിൽ 8500 കൈപൊക്കേനായിരുന്നു, അന്ന് 500 പേരെ കൈപൊക്കുള്ളൂ. അവർക്ക് സ്വത്ത് വീതിച്ചു കൊടുത്തു, എല്ലാവർക്കും വീട് വെക്കാൻ പൈസ കൊടുത്തു. എന്നിട്ട് എല്ലാവരും പോയി. അദ്ദേഹം ധനകാര്യമന്ത്രിയോട് ചോദിച്ചു, ഇനി എൻ്റെ പേരിൽ ഈ ഭൂമിയിൽ എന്തെങ്കിലും ബാക്കിയുണ്ടോയെന്ന്. ധനകാര്യമന്ത്രി പറഞ്ഞു, അങ്ങിപ്പോൾ നിസ്വനാണ് എന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ഇപ്പോൾ ഞാൻ മരിക്കാൻ റെഡിയായി. അദ്ദേഹം ഒരു കൽപ്പന പുറപ്പെടുവിച്ചു, ഞാൻ മരിക്കുമ്പോൾ കിരീടവും സ്വർണ്ണ മോതിരവും മാത്രമല്ല എൻ്റെ ശരീരത്തിൽ വിലയുള്ളതെല്ലാം അഴിച്ചു മാറ്റുക. ഞാൻ ജനിച്ചപ്പോൾ എങ്ങനെ നഗ്നായിരുന്നു അതുപോലെ എൻ്റെ ശരീരത്തിലെ മുഴുവൻ വസ്ത്രവും അഴിച്ചു മാറ്റിയ ശേഷം പൂർണ്ണ നഗ്നനാക്കി മണ്ണ് കുഴിച്ച് അവരിട്ടേക്കണം. ഒരു സ്മാരകവും പണിഞ്ഞേക്കരുത്, ഒരു കല്ലറ എന്നെ ഉണ്ടെങ്കിൽ പണിഞ്ഞേക്കരുത് എന്നതേ ഉത്തരവിട്ടു. ഇപ്പോഴും സലാഡിൻ്റെ കല്ലറയിൽ ചെല്ലുമ്പോൾ വേറെ ഒരു കല്ല് മാത്രമേ ഉള്ളൂ. ഇവിടെ സലാഡിൻ മരിച്ചടക്കപ്പെട്ടു എന്നുള്ളതാണ്. സലാഡിൻ്റെ മരണം കഴിയുമ്പോൾ, സമസംസ്കാരം കഴിയുമ്പോൾ അന്ന് രേഖപ്പെടുത്തിയിരിക്കുന്ന പ്രസിദ്ധമായ സംഭവം എൻസൈക്ലോപീഡിയയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. സലാഡിൻ മരിച്ചടക്കപ്പെട്ടപ്പോൾ അതിനെപ്പറ്റി ചരിത്രകാരൻ എഴുതിയിരിക്കുന്നു, വാട്ട് എ ഗ്രേറ്റ് ഡെത്ത് ഇറ്റ് വാസ്, എത്ര മഹത്തായ ഒരു മരണം. അലക്സാണ്ടർ ചക്രവർത്തി 2 കൈയും പുറത്തോട്ടിടക്കാൻ പറഞ്ഞു, ബാക്കി എല്ലാവരുടെ ശരീരത്തിലുണ്ടായിരുന്നു, സ്വർണവും വെള്ളി എല്ലാവരുടെ ശരീരത്തിലുണ്ടായിരുന്നു, കൈ മാത്രം ഇങ്ങനെ പുറത്തോട്ടിട്ടതേ ഉള്ളൂ. സലാഡിൻ മുഴുവൻ കൊടുത്തു എന്നുള്ളതാണ്. സലാഡിൻ പറഞ്ഞു, മറ്റാരുടെയും രക്തം ഒഴുക്കാൻ പാടില്ല. വലിയൊരു സാമ്രാജ്യം പിടിച്ചിറക്കിയ മനുഷ്യനാണ്, മറ്റാരുടെയും രക്തം ഒഴുക്കാൻ പാടില്ല. അന്യമതസ്ഥർ നമ്മുടെ മണ്ണിൽ ദുഃഖിക്കാൻ പാടില്ല, അവരെ സംരക്ഷിക്കണം. അതായിരുന്നു സലാഡിൻ എന്ന മഹത്തായ രാജാവിൻ്റെ കൽപ്പന എന്ന് പറയുന്നത്. 400 വർഷത്തിന് മുമ്പ് ലോകത്തിൻ്റെ GDP 20% ഇന്ത്യയിലായിരുന്നു, അതിൻ്റെ കണക്കുകളുണ്ട്. പക്ഷേ സ്വാതന്ത്ര്യം കിട്ടിയപ്പോഴേക്കും ഇന്ത്യ ലോകത്തിൻ്റെ GDP 1.5% താഴെ കിട്ടുന്ന ഒരു രാജ്യമാണ്. 17% ജനങ്ങളുണ്ടായിരുന്നു. 40,000 പേരെ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെ പീക്കിൽ പോലും ഇന്ത്യയിൽ ഉണ്ടായിരുന്നുള്ളൂ. ആ 40,000 ബ്രിട്ടീഷുകാര് 40 കോടി ഇന്ത്യക്കാരെ ഭരിച്ചു. അതിനവരുപയോഗിച്ച ഏറ്റവും വലിയ ആയുധമാണ് ഹിന്ദു മുസ്ലിങ്ങളെ വിഭജിക്കുക എന്ന് പറയുന്നത്, അക്രമം ഉണ്ടാക്കുക എന്ന് പറയുന്നത്. അത് ബ്രിട്ടീഷുകാരുടെ ഇംപീരിയൽ പോളിസിയാണ്, അതിൽ നമ്മൾ രക്ഷപ്പെടാൻ കഴിഞ്ഞിരിക്കണം. ഗാന്ധിജി നൌക്കലിയിൽ നിരാഹാര സത്യാഗ്രഹങ്ങളൊക്കെയാണ്, ഹിന്ദു മുസ്ലിം ലഹളം നിൽക്കണമെന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ അടുത്ത് CF ആൻഡ്രൂസ് എന്ന് സംസാരിക്കാൻ ചെന്നു. അദ്ദേഹം നിരാഹാരം നിർത്തണം, മരണത്തിലേക്ക് പോകരുതെന്ന് പറയാൻ വേണ്ടി CF ആൻഡ്രൂസിനോട് ഗാന്ധിജി ചോദിച്ചു, മിസ്റ്റർ ആൻഡ്രൂസ്, ഐ വിൽ ആസ്ക് യു എ സിമ്പിൾ ക്വസ്റ്റ്യൻ. When India's Hindus and Muslims fight, where have India's Christians gone? CF Andrews പറഞ്ഞു, എനിക്ക് മറുപടി ഉണ്ടായില്ല. ഹിന്ദുക്കളും മുസ്ലിങ്ങളെ കലാപം നടക്കുന്നു, മധ്യസ്ഥം പറയേണ്ടത് ക്രിസ്ത്യാനികളാണ്. ആൻഡ്രൂസും ആൻഡ്രൂസിന്റെ ക്രിസ്ത്യാനികളും എവിടെ പോയി എന്ന് ഗാന്ധിജിയുടെ ചോദ്യത്തിന് CM ആൻഡ്രൂസിന് മറുപടി ഉണ്ടായിരുന്നില്ല.
മൂന്ന് കമ്മ്യൂണിറ്റീസും സഹകരിച്ച് നിൽക്കണമെന്നുള്ള വലിയ സന്ദേശം ഗാന്ധിജി ആ നിരാഹാര സത്യാഗ്രഹത്തിൽ സി എഫ് ആൻഡ്രൂസിലൂടെ നമുക്ക് നൽകുകയാണ്. ഈ രാജ്യം ഇന്ന് 70 വർഷം നമ്മുടെ മഹാന്മാരായ നേതാക്കന്മാർ പ്രയത്നിച്ച് 168-ാമത്തെ ദരിദ്ര രാഷ്ട്രമായിരുന്ന ഇന്ത്യ ഇന്ന് 12-ാമത്തെ $1 trillion ഡോളറിൻ്റെ എക്കണോമിയായി മാറി. ഇന്ന് കഴിഞ്ഞ 12 വർഷം കൊണ്ട് ഇന്ത്യ ക്ലെയിം ചെയ്ത് 5-ാം സ്ഥാനത്തെത്തി. നമ്മളിപ്പോൾ ജർമ്മനി ഓവർടേക്ക് ചെയ്ത് 4-ാം സ്ഥാനത്ത് എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇന്ത്യ ജാതിപരമായി വിഭജിക്കപ്പെട്ടാൽ അത് വലിയ നാശത്തിലേക്ക് തീരുകയാണ്. ഇന്ത്യയുടെ ജനസംഖ്യയുടെ 25% വേണ്ടി SC/ST ഭരണത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ടു 8-ാം നൂറ്റാണ്ടായപ്പോഴേക്കും. പിന്നീട് ബുദ്ധമതക്കാരും ജൈനമതക്കാരെയും ഭരണത്തിൽ പങ്കെടുപ്പിച്ചില്ല. വിദ്യാഭ്യാസം ബ്രാഹ്മണന് മാത്രം റിസർവ് ചെയ്തു. ഫലമെന്താണ്? ഇന്ത്യ വിദേശാധിപത്യത്തിൽപ്പെട്ടു. മുഹമ്മദ് ഗോറിയും ഗസ്നിയൊക്കെ ഈ രാജ്യം വന്ന് പിടിച്ചടക്കി. ബ്രിട്ടീഷുകാർ ഈ രാജ്യം പിടിച്ചടക്കി. പിന്നെ എല്ലാവരെയും ഇൻക്ലൂസ് ചെയ്തൊരു ഭരണം വന്നപ്പോഴാണ് കഴിഞ്ഞ 70 കൊല്ലം ഇന്ത്യ വലിയൊരു സമ്പദ് രാഷ്ട്രമായി മാറിയത്. ഇനിയും ഇന്ത്യ ഇവിടുത്തെ 20% മൈനോറിറ്റീസിനെ ഒരു വഴിക്ക് മാറ്റി നിർത്തുകയും 25% വേണ്ടി SC/ST വേറൊരു സ്ഥലത്ത് മാറ്റി നിർത്തുകയും ചെയ്താൽ 45% പേര് ഇന്ത്യ മുമ്പോട്ട് പോകാൻ പറ്റിയില്ല. ഇന്ത്യ വീണ്ടും പഴയ പോലൊരു സമൃദ്ധമായ രാഷ്ട്രമായി മാറണമെങ്കിൽ എല്ലാ കമ്മ്യൂണിറ്റീസും എല്ലാ മതവിഭാഗങ്ങളും എല്ലാ ജാതി വിഭാഗങ്ങളും ഒരുമിച്ച് നിൽക്കുന്ന ഒരു രാഷ്ട്രമായി മാറിയെങ്കിലേ പറ്റുള്ളൂ. മണ്ഡൽ കമ്മീഷന് ശേഷം ഓരോരോ ജാതിക്ക് റിസർവേഷന് വേണ്ടി ഇന്ത്യ മുഴുവൻ സമരങ്ങൾ അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ്. അതിനപ്പുറത്തായി ചിന്തിക്കാൻ ഇന്ത്യക്ക് കഴിയണം. ജാതി ചിന്തകൾക്ക് അതീതമായി, മതചിന്തകൾക്ക് അതീതമായി ഒന്നിച്ചു നിന്നാൽ മാത്രമേ ഇന്ത്യ പണ്ട് മിൽട്ടൺ പറഞ്ഞതുപോലെ വെൽത്ത ഓർമൂസ് ആൻഡ് ദ ഇൻഡ് എന്ന് പറയപ്പെട്ട അവസ്ഥയിലേക്ക് ഉയർത്തപ്പെടുകയുള്ളൂ. തോമസ് മൂറുകൾ ഇനി വിക്ടോപ്പിയ എഴുതുമ്പോൾ കോഴിക്കോടിനെ പോലെ നിരവധി പട്ടണങ്ങൾക്ക് 1-ാം സ്ഥാനം കിട്ടാൻ ഇടവരികയുള്ളൂ. അതുകൊണ്ട് ജാതിക്കും മതത്തിനും അപ്പുറത്തായ വലിയൊരു രാഷ്ട്രം കെട്ടിപ്പടുക്കാനുള്ള ഈ ദേശോദ്ഗ്രത ചിന്ത അവതരിപ്പിക്കാനും പ്രചരിപ്പിക്കാനും ശ്രമിച്ച SKSS നേതാക്കന്മാർക്ക് എല്ലാ അഭിനന്ദനവും അർപ്പിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു. വളരെ നന്ദി. വളരെ പ്രധാനപ്പെട്ട 4 പ്രതിനിധികൾ കൂടി നമ്മുടെ ഈ ചർച്ചയിൽ പങ്കെടുക്കാനുണ്ട്. നമുക്ക് മഗരിബ് നിസ്കാരത്തിന് മുമ്പ് തന്നെ പിരിയേണ്ടതുണ്ട്. പലരും അസ്ഹർ നിസ്കരിച്ചിട്ടില്ല. അപ്പോൾ അതിനനുസരിച്ച് നമ്മുടെ പരിപാടി ക്രമീകരിക്കേണ്ടതുണ്ട്. സമയനിഷ്ഠ പാലിച്ചുകൊണ്ട് തന്നെ നമ്മുടെ അതിഥികൾ ഈ ചർച്ചയിൽ പങ്കെടുക്കും. അടുത്തായി സംസാരിക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട റവറൻഡ് ഫാദർ ഡോക്ടർ പ്രകാശ് ഈ സദസ്സിനെ അഭിസംബോധന ചെയ്യുന്നു. ആദരപൂർവ്വം ക്ഷണി. ഏറ്റവും സ്നേഹമുള്ള ബഹുമാനമുള്ള മുഖങ്ങൾക്കപ്പുറമായി അഭിപ്രായങ്ങൾ പറയുന്ന ഈ വേദിയിൽ സംസാരിച്ച് കടന്നുപോയ ബഹുമാന്യമായ ജി സുധാകരൻ സാർ ഇന്നത്തെ ഈ പ്രത്യേക യോഗത്തിൻ്റെ അധ്യക്ഷൻ ആയിരിക്കുന്ന SKSSFന്റെ ചുക്കാൻ പിടിക്കുന്ന ഏറ്റവും ബഹുമാനിയായ സയ്യിദ് ഹമീദ് അലി ശിഹാബ് തങ്ങൾ അവർ വേദിയിൽ പ്രഗത്ഭമാകുന്ന ഒരു സന്ദേശം നൽകി ഉചിതമാകുന്ന ചിന്തകൾ പ്രദാനം ചെയ്ത് ചരിത്രത്തെ മുഴുവനും കോർത്തിണക്കി ഒരു തീപ്പരി പ്രസംഗം നമുക്ക് മുമ്പിൽ അവതരിപ്പിച്ച ചരിത്ര പഠനാവിവരം നമുക്കായി നൽകിയ ബഹുമാന്യനായ ഡോക്ടർ അലക്സാണ്ടർ ജേക്കബ് IAS IPS വേദിയിലായിരിക്കുന്ന സദസ്സിലായിരിക്കുന്ന ഞാൻ സ്നേഹിക്കുന്ന എന്നെ സ്നേഹിക്കുന്ന SKSSFന്റെ പ്രതിനിധികൾ കഴിഞ്ഞ കാലങ്ങളിൽ SKSSFന്റെ പ്രവർത്തനങ്ങൾ ദൂരെ നിന്നും ചാരത്തു നിന്നും ശ്രദ്ധിച്ചു കൊണ്ടിരുന്ന ഒരു വ്യക്തി എന്ന തരത്തിൽ മതങ്ങൾക്കതീതമായി ചിന്തിക്കുവാനും പ്രവർത്തിക്കുവാനും ഈ സംഘടനയ്ക്ക് ഉചിതമായി കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് അഭിമാനപൂർവം ഞാൻ ഓർക്കുന്നു.
അനേകർക്ക് മാതൃകയാകത്തക്ക തരത്തിൽ മറ്റ് മതങ്ങൾക്കും ചിന്തകൾക്കും ആശയങ്ങൾക്കും പ്രചോദനമാകുന്ന തരത്തിലുള്ള ഒരു ചിന്ത നിങ്ങൾ ഉരുത്തിരിഞ്ഞു വന്നത് പ്രവർത്തിക്കുന്നത് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടതായി തീരട്ടെ. യുവജനങ്ങൾക്കിടയിലുള്ള ബോധവൽക്കരിക്കപ്പെടുന്ന പ്രവർത്തനങ്ങളാണ് SKSF പ്രവർത്തനങ്ങൾ എന്നുള്ളത് എനിക്കറിയാം. മുതിർന്ന വിദ്യാർത്ഥികൾ ശരിയായ ദിശയിൽ ചിന്തിക്കണമെന്നും പ്രവർത്തിക്കണമെന്നും ഈ സംഘടനയിലൂടെ പഠിപ്പിച്ചു വരികയാണ്. ദിശാബോധം നൽകുന്ന ഈ സംഘടനയുടെ പ്രവർത്തനങ്ങൾ ശ്രദ്ധേയമാകുന്ന ഒരു നാഴികക്കല്ലുകൂടെ പിന്നിടുകയാണ്. പ്രത്യേകിച്ച് കഴിഞ്ഞ 2 മാസങ്ങൾ കൊണ്ട് ഒരുമയോടുകൂടെ വസിക്കാം, സൗഹൃദം കാക്കാം എന്ന വിഷയത്തെ ആസ്പദമാക്കി സകല തലങ്ങളിലും സകലരെയും ഒന്നായി കാണുവാൻ, ജാതിക്കും മതത്തിനും വർഗത്തിനും അപ്പുറമായി മനുഷ്യനായി ജീവിക്കുവാൻ പഠിപ്പിക്കുന്ന തരത്തിൽ നല്ല ചിന്തകളുമായി നേതൃത്വം വഹിച്ച സകലർക്കും എല്ലാ അഭിവാദനങ്ങളും ഞാൻ അറിയിച്ചു കൊള്ളട്ടെ. ഇവിടെ ഇരിക്കുന്ന ഭൂരിഭാഗം പേരും പ്രത്യേകിച്ച് ഈ സംഘടന യുവാക്കളെ പ്രബോധിപ്പിക്കുന്നതിനും ചിന്തിപ്പിക്കുന്നതിനും തയ്യാറാകുന്നതുകൊണ്ട് യുവാക്കളുമായി ബന്ധപ്പെട്ട ചില ചിന്ത പങ്കുവയ്ക്കുക എന്നുള്ളതാണ് ആഗ്രഹിക്കുന്നത്. വെളിച്ചം പെയ്തിറങ്ങുമ്പോൾ എന്നൊരു പുസ്തകം ഞാൻ വായിക്കുകയാണ്. വെളിച്ചം പെയ്തിറങ്ങുമ്പോൾ ഈ പുസ്തകത്തിന്റെ എഴുത്തുകാരൻ ആ പുസ്തകത്തെ പല തകരങ്ങളായി വിഭജിച്ചിരിക്കുകയാണ്, പല ഭാഗങ്ങളായി വേർതിരിച്ചിരിക്കുകയാണ്. അതിൽ കുഞ്ഞുങ്ങൾക്കായി ഒരു ഭാഗമുണ്ട്, കൗമാരക്കാർക്കായി ഒരു ഭാഗമുണ്ട്, യുവാക്കൾക്കായി ഒരു ഭാഗം, മുതിർന്നവർക്കായും വയസ്സായവർക്കായും പ്രത്യേക ഭാഗങ്ങൾ വേർതിരിച്ച് എഴുതിയിരിക്കുകയാണ്. ഇതിലൊരു യുവജന പ്രവർത്തകൻ, ഒരു യുവാവ് എന്ന തരത്തിൽ യുവാക്കൾക്കായിട്ടുള്ള ഭാഗത്തിലേക്ക് എന്റെ ചിന്ത വായന കടന്നുപോയി. ഈ എഴുത്തിൽ എഴുത്തുകാരൻ ഈ പുസ്തകത്തിലൂടെ വെളിച്ചം പെയ്തിറങ്ങുമ്പോൾ എന്ന പുസ്തകത്തിലൂടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്, അതിന്റെ തലക്കെട്ടിൽ ഇത്തരത്തിൽ, യൗവനം അത് നന്ദനമാണ് എന്നും, യൗവനം നന്ദനമാണ് എന്നെഴുതിയിരിക്കുകയാണ്. നന്ദനം എന്ന വാക്കിന്റെ അർത്ഥം ഞാൻ പല തലങ്ങളിൽ തിരയുകയാണ്. പല ഭാഷാ പണ്ഡിതന്മാരോട് അന്വേഷിച്ചപ്പോൾ ശബ്ദസാഗരത്തിൽ ഉചിതമാകുന്ന അർത്ഥം ഇതിന് ലഭ്യമായി തീരും എന്നുള്ളത് എന്നോട് പറഞ്ഞു. അങ്ങനെ ശബ്ദസാഗരത്തിൽ ഞാൻ തിരയുമ്പോൾ അതിൽ നിന്ന് വ്യക്തമായി കണ്ടു, യൗവനം നന്ദനം എന്നതിൻ്റെ അർത്ഥം യൗവനം എന്നത് സ്വർഗത്തിലെ പൂന്തോട്ടമാണ് എന്ന്. സ്വർഗത്തിലെ പൂന്തോട്ടത്തിന്റെ അംശികളായി അത് ഭൂമിയിൽ സംജാതമാക്കുവാൻ യുവ സമൂഹത്തെ വിളിച്ചിരിക്കുന്നു എന്ന് എഴുത്തുകാരൻ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുകയാണ്. നമ്മുടെ സൗഹൃദ സംഗമം എന്നത്, സൗഹൃദത്തിന്റെ കൂട്ടായ്മ എന്നത് ഒരു പൂത്തോട്ടത്തിന്റെ അംശികളായി, നല്ല പൂക്കളായി നിൽക്കുവാനായിട്ടാണ്. ഈ ഭൂമിയിലെ ജീവിതത്തിൽ നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന ഈ ഉത്വകാലഘട്ടം അത് വ്യക്തമായി ഒരു പൂന്തോട്ടത്തിന്റെ ഭാഗമായി നിൽക്കുവാനായി എഴുത്തുകാരൻ ആഹ്വാനം ചെയ്യുകയാണ്. പലപ്പോഴുമൊക്കെ യൗവന കാലഘട്ടം, യുവത്വ കാലഘട്ടം പൂക്കളായി നിൽക്കുന്നെങ്കിലും പ്ലാസ്റ്റിക് പൂക്കളെ പോലെ നിൽക്കുന്നത് നമ്മൾ വ്യക്തമായി തിരിച്ചറിയാറുണ്ട്. ഈ യുവത്വ കാലഘട്ടത്തിൽ SKSF പ്രവർത്തകരിൽ നിന്ന് സമൂഹം പ്രതീക്ഷിക്കുന്ന ഒരു വലിയ കാര്യമുണ്ട്. അവരിലൂടെ വലിയ കാര്യങ്ങൾ പ്രതീക്ഷയിലൂടെ കാത്തിരിക്കുന്ന ഒരു വലിയ സമൂഹമുണ്ട്. ഞാനൊരു പക്ഷേ SKSF പ്രവർത്തകനല്ലായെങ്കിലും മാറിയെന്ന് ഞാൻ കഴിഞ്ഞ കാലങ്ങൾ ശ്രദ്ധിച്ച വ്യക്തി എന്ന തരത്തിൽ നിങ്ങളെ വ്യക്തമായി കാണുകയും നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തത്തിൻ്റെ ഉടമയാണ് ഞാൻ. SKSF പ്രവർത്തകർ യൗവന കാലഘട്ടത്തിൽ ഇതിൻ്റെ അർത്ഥവത്താക നിറങ്ങളിൽ ഏത് ഉദ്ദേശത്തോടുകൂടി സ്ഥാപിക്കപ്പെട്ടുവോ ആ ഉദ്ദേശരക്ഷിത നിൽക്കേണ്ടതുണ്ട്. അങ്ങനെ ഉദ്ദേശലക്ഷ്യങ്ങളിൽ നിൽക്കുവാനായിട്ട് കഴിയുമ്പോൾ യൗവനം നന്ദനം എന്നെഴുതിയിരിക്കുന്നത് അർത്ഥവത്തായി തീരുകയാണ്. ഭൂമിയിൽ സ്വർഗം പണിയുവാനായി ഈ സൗഹൃദ ബന്ധങ്ങൾ, കൂട്ടായ്മകൾ ഇടയാക്കി തീർക്കും എന്നുള്ളതിന് സംശയമില്ല. പ്ലാസ്റ്റിക് പൂക്കളെ പോലെ ആവാനായിട്ടല്ല എഴുത്തുകാരൻ പറയുന്നത്. പൂക്കളെക്കുറിച്ച് പറഞ്ഞാൽ അത് മണമുള്ളതായിരിക്കണം, ആരൊക്കെ കടന്നു വരുന്നു അവനൊക്കെ ആകർഷകമായി തീരണം, അവൻ ആവശ്യമായി ഇതിലൂടെ പകർന്നു നൽകാൻ പറ്റണം, മണമുണ്ടാകണം, ഗുണമുണ്ടാകണം, അതിന് തേജസ് ഉണ്ടാകണം എന്ന തരത്തിലാണ് യുവ സുഹൃത്തുക്കളോട് എഴുത്തുകാരൻ പറയുന്നതും. അതുതന്നെയാണ്, നിന്നിൽ മണമുണ്ടാകണം. SKSF പ്രവർത്തകരോട് പറയുന്നു, നിന്റെ പ്രവർത്തനങ്ങളിൽ മണമുണ്ടാകണം, ഗുണമുണ്ടാകണം, തേജസ് ഉണ്ടാകണം, അതിന് പ്രൗഢിയുണ്ടാകണം. യുവത്വകാലം അത്തരത്തിൽ അലങ്കൃതമായി തീരട്ടെ. നാഷണൽ ഇന്റഗ്രിറ്റിയാണ് നമ്മുടെ ഇപ്പോഴത്തെ ചിന്താവിഷയം. നമ്മൾ
രാജ്യത്തെ നേടുവാനായി രാജ്യത്തിനെ ഒരേ ചിന്തയിൽ കൊണ്ടുവരുവാനുള്ള ഒരു പ്രത്യേക താല്പര്യം. ഖുർആനിൽ ഈ കൂട്ടായ്മയ്ക്ക് പറഞ്ഞിരിക്കുന്ന വാക്ക് തൗഫീഖ് എന്നാണ്. ഖുർആനിൽ പറഞ്ഞിരിക്കുന്നു തൗഫീഖിലേക്ക് സകലരും കടന്നു വരണം എന്ന്. തൗഫീഖായിരിക്കണം എന്ന വാചകമായിരിക്കണം, വാക്കായിരിക്കണം നിങ്ങളെ ഇത്തരത്തിൽ ഒരുമിച്ച് കൂടുവാനായിട്ടുള്ള. ഭാഷകൾ വ്യത്യസ്തമായി നിൽക്കുമ്പോൾ, സമൂഹം വ്യത്യസ്തമായി ചിന്തിക്കുമ്പോൾ, മതങ്ങൾക്ക് അടിസ്ഥാന അതീതമായി, രാജ്യത്തിനടിസ്ഥാനം അതീതമായി, മനുഷ്യന് വേർതിരിവുകളിലേക്ക് ചലിപ്പിക്കുന്ന സകല ചിന്തകളും മാറി ചിന്തിക്കുവാൻ പ്രേരിപ്പിച്ചത് പ്രവാചകൻ പറഞ്ഞതുപോലെ തൗഫീഖിലേക്കുള്ള ക്ഷണമാണ് എന്നുള്ളത് വ്യക്തമായി തിരിച്ചറിയുക. വ്യക്തമായ അവബോധത്തോടുകൂടെ നാം പഠിപ്പിച്ചിരിക്കുന്ന തൗഫീഖ് എന്ന വാക്കിന്റെ അർത്ഥത്തിൽ നിന്നുകൊണ്ട് നിങ്ങൾ എടുത്തിരിക്കുന്ന തീരുമാനങ്ങൾ നിൽക്കുവാനായി നമ്മൾ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടിയിരിക്കുന്നു. കഴിഞ്ഞ 2 മാസങ്ങൾ ഈ പ്രചരണത്തിലാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ തൗഫീഖിലേക്കും പ്രവേശിക്കണമെങ്കിൽ, തൗഫീഖിലേക്ക് നമ്മൾ രൂപപ്പെടണമെങ്കിൽ, പ്രധാനമായി ഡയലോഗ് എന്ന തരത്തിൽ നമ്മൾ രൂപപ്പെടേണ്ടതുണ്ട്. നമ്മൾക്കിടയിൽ ഒരു വ്യക്തമായ ഡയലോഗ് ഉണ്ട്. അതൊരു വാചകം, ഒരു വെറും ഉള്ള ഒരു സംസാരം എന്ന തരത്തിലല്ല. ഡയലോഗ് എന്നത് റിലീജിയസ് തരത്തിൽ മതപരമായി രൂപപ്പെടുത്തേണ്ടുന്ന ഒരു ഇന്റർ റിലീജിയസ് ആകുന്ന ഒരു ബന്ധം നമ്മൾ ഉളവാക്കപ്പെടണം എന്നുള്ളതാണ്. തൗഫീഖിലേക്ക് പ്രവേശിക്കണമെങ്കിൽ മതങ്ങൾ തമ്മിൽ ഡയലോഗുകൾ ഉണ്ടാകണം, ഉചിതമാകുന്ന സംഭാഷണങ്ങൾ ഉണ്ടാകണം. ഒന്നാമതായി ഈ തൗഫീഖിലേക്കുള്ള പ്രവേശനത്തിന് നാം ചെയ്യേണ്ടുന്ന കാര്യം, വ്യക്തികൾ തമ്മിലുള്ള, അത് മതങ്ങൾക്കതീതമായി വ്യക്തിസ്ഥമാകുന്ന ചിന്തകൾക്കതീതമായി ഒരു നല്ല ഡയലോഗ് ഉണ്ടാക്കി, നല്ല ബന്ധങ്ങൾ ഉണ്ടാക്കി രൂപപ്പെടുന്ന ഒരു സമൂഹത്തെ രൂപപ്പെടുത്താനായിട്ട് നമുക്ക് കഴിയണം. ഒരു ഡയലോഗ് നമ്മളിടണം വ്യക്തികൾ തമ്മിൽ. എന്റെ സഹോദരനുമായി ഉചിതമായ ഒരു ബന്ധം ഉണ്ടാക്കാൻ കഴിയണം. കഴിഞ്ഞ കാലങ്ങളിൽ സ്കൂളിൽ നമ്മൾ പഠിച്ചിരുന്ന കാലഘട്ടം, പഠിച്ചിരുന്ന കാലങ്ങളിൽ എന്റെ അടുത്തിരുന്ന സഹോദരൻ ഏത് മതസ്ഥനായിരുന്നു എന്നുള്ളത് നമ്മൾ അന്വേഷിച്ചിരുന്നില്ല. അവൻ ഏത് ജാതിയിലുള്ളവനാണ് എന്നുള്ളത് നമ്മൾ ചിന്തിച്ചിരുന്നില്ല. നമ്മൾ വിദ്യാർത്ഥികളായി ഒരു ബെഞ്ചിൽ ഇരുന്ന് പഠിച്ചിരുന്നു. എന്നാൽ കാലങ്ങൾ കഴിഞ്ഞപ്പോൾ മതങ്ങൾക്ക് പ്രാധാന്യമേറി വ്യക്തികളെ അവരുടെ പഠനശാലകളിലും പഠിക്കുന്ന സ്ഥലങ്ങളിലും, നീ ആരാണ്, നിന്റെ കഴുത്തിരിക്കുന്നവനാരാണ്, നിന്നെ മുന്നിലിരിക്കുന്നവനാരാണ്, പിന്നിലിരിക്കുന്നവനാരാണ് എന്ന് വ്യക്തമായി നീ തിരിച്ചറിയണമെന്ന് പഠിപ്പിക്കുന്ന പാഠങ്ങൾ നിലനിൽക്കുന്ന കാര്യത്തിൽ വ്യത്യസ്തമായി ചിന്തിച്ച് നമ്മൾക്കിടയിൽ ഡയലോഗുകൾ ഉണ്ടാക്കുവാൻ കഴിയണം. നമ്മുടെ സഹോദരനോട് ഹൃദ്യമായി സംസാരിക്കാൻ കഴിയണം. ഒരു വേർതിരിവുമില്ല, സകലരുമായി ചേർന്ന് നിൽക്കുവാനായിട്ട് കഴിയണം. രണ്ടാമതായി, നമുക്കുണ്ടാകുന്ന ബന്ധം എന്നത്, ഡയലോഗ് എന്നത് മതങ്ങൾ തമ്മിലുള്ള ഡയലോഗാണ്, ഇന്റർ ഫെയ്ത്ത് ഡയലോഗാണ്. മതങ്ങൾ തമ്മിൽ സമാനതകളെ കണ്ടെത്തണം. സ്നേഹമുള്ള പ്രഗത്ഭരുടെ പ്രസംഗിക്കുമ്പോൾ പറഞ്ഞു മതങ്ങൾ തമ്മിലുള്ള ബന്ധത്തെപ്പറ്റി. നമുക്കുള്ള തുല്യമായ ചിന്തകൾ ഏത് തരത്തിലാണ്, ബൈബിളിൽ എന്ത് പറഞ്ഞിരിക്കുന്നു അതിന് തുല്യമായി ഖുറാനിൽ എന്ന് പറഞ്ഞിരിക്കുന്നു എന്നും, ഖുറാനിൽ പറഞ്ഞിരിക്കുന്നതും ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന വാചകങ്ങൾ എന്താണ് ഹിന്ദു ഉപനിഷത്തുകളിൽ പറഞ്ഞിരിക്കുന്നതെന്നും വ്യക്തമായി പഠിക്കുവാനായി തയ്യാറാകണം. ഈ പഠനങ്ങൾ ഉചിതമാകുന്ന ഡയലോഗുകളിലേക്ക്, ഒരു സമന്വയമായ ബന്ധത്തിലേക്ക് നമ്മെ നയിക്കും എന്നുള്ളതിന് സംശയമില്ല. ഇവിടെ വ്യത്യസ്ത സംസ്കാരങ്ങളിലൂടെ രൂപപ്പെട്ടിരിക്കുന്ന ഒരു സമൂഹത്തിന്റെ പങ്കാളികളാണ് നമ്മെല്ലാവരും. വിവിധ സംസ്കാരങ്ങൾ നമുക്ക് ഇഷ്ടമുള്ളത് സ്വീകരിച്ച്, ഇഷ്ടമുള്ളത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനായി നമ്മെല്ലാവരും വിവിധ സ്ഥലങ്ങളിൽ രൂപപ്പെട്ടവരാണ്. എന്നാൽ ഒരേ ശബ്ദത്തോടുകൂടെ ഒരേ ചിന്തയിൽ നിൽക്കുവാനായി സമന്വയിക്കപ്പെട്ട ഒരു ചിന്താഗതിയിൽ രൂപപ്പെടുന്നതിന് ഉചിതമായ ഒരു ബന്ധം, ഒരു ഡയലോഗ് നമ്മൾ രൂപപ്പെടുത്തേണ്ടിയിരിക്കുന്നു. ഈ ഡയലോഗ് എന്നത് അന്യ മതസ്ഥനുമായിട്ട് ആകണമെന്നില്ല. ഇവിടെ ഇരിക്കുന്ന SKSF പ്രവർത്തകർ തമ്മിലുടെ ഇന്നർ ഡയലോഗ് ഉണ്ടാകണം. എന്റെ അടുത്തിരിക്കുന്ന കസേരയിലിരിക്കുന്ന സഹോദരനുമായി ഒരു ഹൃദ്യമായ ബന്ധം ഉണ്ടാക്കാനായിട്ട് കഴിയണം. പല സ്ഥലങ്ങളിൽ നമ്മൾ ഒരുമിച്ച് കൂടിയവരാണ്. ആദ്യമുണ്ടാകുന്ന ഡയലോഗ് ഇന്നർ ഡയലോഗാണ്. നമുക്കിടയിൽ ബന്ധമുണ്ടാകണം. ഞാനും എന്റെ സഹോദരനുമായി ഒരു ഉചിതമായ ശ്രേഷ്ഠമായ ബന്ധമുണ്ടാകണം. എഴുത്തുകാരൻ പറഞ്ഞത് നീ സ്വർഗത്തിലെ പൂന്തോട്ടമായി മാറണമെങ്കിൽ, സ്വർഗം ഭൂമിയിൽ സമാഗതമാക്കണമെങ്കിൽ നിന്റെ സഹോദരനെ നീ വ്യക്തമായി അറിഞ്ഞിരിക്കണം. നിന്റെ സഹോദരന് എന്താണെന്ന് വ്യക്തമായി തിരിച്ചറിയുവാനായിട്ട് കഴിയണം. സ്വർഗത്തിലെ പൂന്തോട്ടമാക്കുവാൻ, ആ സ്വർഗത്തിലെ പൂന്തോട്ടം ഭൂമിയിൽ സംജാതമാക്കുവാൻ നമ്മൾ എല്ലാവരും വിളിച്ചിരിക്കുകയാണ്. നാം നമ്മുടെ നൽകപ്പെട്ടിരിക്കുന്ന ഈ ചെറിയ ജീവിത കാലഘട്ടം, നമുക്കറിയാം ഇന്ന് ഇവിടെ ഇരിക്കുന്ന ആളുകൾ, ഞാനൊരു 34 വയസ്സുകാരൻ, 34 വയസ്സ് കൂടെ ഇനി എനിക്ക് ജീവിക്കുമെന്ന് എനിക്ക് വിശ്വാസം. കാരണം ഇന്നത്തെ ജീവിത സാഹചര്യങ്ങളും ആരോഗ്യ പ്രശ്നങ്ങളും വിവിധ തരത്തിലെ പ്രശ്നങ്ങൾ പോവുകയാണ്. ഈ ചെറിയ ജീവിതകാലത്തിൽ ഒരു വ്യക്തമായ ബന്ധം നമ്മുടെ സഹോദരനുമായി യോജിപ്പിച്ചെടുക്കുവാൻ നമുക്ക് കഴിഞ്ഞില്ല എങ്കിൽ ഈ ജീവിതം കൊണ്ട് എന്താണർത്ഥം?
നമുക്ക് വ്യക്തമായ സുദൃഢമായ ബന്ധത്തിൽ ചേരുവാൻ കഴിഞ്ഞില്ലെങ്കിൽ ഈ ജീവിതം കൊണ്ട് എന്താണ് അർത്ഥം? നമ്മിലേക്ക് ചോദിക്കേണ്ടുന്ന ചോദ്യത്തിന്റെ നാളുകളാണ്. എസ് കെ എസ് എഫിന്റെ പ്രവർത്തനങ്ങൾ ദേശത്തെ മുഴുവനും ഒന്നായി കാണുവാൻ, ഭാഷകൾക്ക് അതീതമായും മതങ്ങൾക്കതീതമായും സംസ്കാരങ്ങൾക്കതീതമായും നിൽക്കുവാനായി യുവസമൂഹത്തെ പഠിച്ചെടുക്കുമ്പോൾ, പഠിപ്പിക്കുവാനായി ശ്രമിക്കുമ്പോൾ അത് ഏറ്റവും ഔന്നിത്യമാകുന്ന തലം എന്നുള്ളതിന് സംശയമില്ല. ക്രിസ്തു പഠിപ്പിച്ച ഭാവങ്ങൾ നമ്മളുണ്ടാകണം. എല്ലാ മതങ്ങളും അടിസ്ഥാനമായി പഠിപ്പിക്കുന്ന പാഠങ്ങൾ നമ്മളുണ്ടാകണം. അത് സ്വയം ശൂന്യവരിക്കൽക്കരിക്കലാണ്. ഞാനെന്ന ഭാവം മാറ്റിയിട്ട്, എൻ്റേതെന്ന ഭാവം മാറ്റിയിട്ട് നമ്മുടേതെന്ന ഭാവം വരുത്തുന്ന ഒരു പ്രത്യേക സമസ്യ നമ്മൾ രൂപപ്പെടുത്തേണ്ടിയിരിക്കുന്നു. യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയുന്നത് സ്വയമായി ഒഴിവാക്കിയ മനുഷ്യൻ, സ്വയമായി വേണ്ട, തന്റെ സ്വന്തം എന്നുള്ള ഭാവത്തെ പൂർണ്ണമായി വേണ്ട എന്ന് വെച്ച വ്യക്തിത്വം. അതുതന്നെയാണ് മറ്റ് മതങ്ങളും ചിന്തിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യും. സെൽഫ് എംപ്റ്റിയിങ് നമ്മളുണ്ടാകണം. യേശു ക്രിസ്തു തന്നെ തന്നെ പറയുകയാണ്, ഞാൻ ടേബിൾ സെർവൻ്റ് ആണ് എന്ന്. നമുക്കറിയാം, നമ്മളൊരു പാളയത്തുള്ളൊരു ഹോട്ടലിൽ പോയി എന്നിരിക്കട്ടെ, നമ്മുടെ മുമ്പിൽ എന്താണ് നിങ്ങൾക്ക് ഭക്ഷണം വേണ്ടത് എന്ന് നമ്മോട് ചോദിക്കുന്ന ഒരു വ്യക്തി വരും, ടേബിൾ സെർവൻ്റായിട്ട് കടന്നു വരും. യേശു ക്രിസ്തു തന്നെ തന്നെ പറയുന്നത്, ഞാനൊരു ടേബിൾ സെർവൻ്റാണ്, മേശയിൽ നിനക്ക്, നിന്റെ തീൻമേശയിൽ നിനക്ക് ഭക്ഷണം വിളമ്പി നൽകുന്ന ഒരു തൊഴിലാളിയായി നിൽക്കുന്നു എന്ന്. പിതാവായ കർത്താവ്, പിതാവായ ദൈവം സെർവൻ്റാണെന്നും സെർവൻ്റ് ഓഫ് ദ സെർവൻ്റാണെന്നും ശിഷ്യനെക്കുറിച്ച് അല്ലെങ്കിൽ യേശുവിനെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ തിരിച്ചറിയണം, ഈ ദൈവികമാകുന്ന ഇടപെടലുകളിൽ നിൽക്കുന്ന നമ്മളെല്ലാവരും സെർവൻ്റ് ഓഫ് ദ സെർവൻ്റ് എന്ന തരത്തിലാണ്. നമ്മുടെ വീട്ടിൽ ഒരു തൊഴിലാളി വന്നു എന്നിരിക്കട്ടെ, അല്ലെങ്കിൽ നമ്മുടെ മേശയിൽ ഭക്ഷണം വിളമ്പുന്ന മനുഷ്യൻ അവൻ ഒരു തൊഴിലാളിയാണ് എന്നിരിക്കട്ടെ, നമുക്കറിയാം അവനൊരു തൊഴിലാളിയാണ്. ആ തൊഴിലാളിക്ക് ഒരു തൊഴിലാളിയുണ്ട് എങ്കിൽ ആ തൊഴിലാളിയുടെ വിനയത്തിന്റെ ഭാവമാണ് നമുക്ക് എല്ലാവർക്കും ഉണ്ടാകേണ്ടത്. നമ്മളുണ്ടാവേണ്ട ഭാവം എന്നത് സെർവൻ ഓഫ് ദ സെർവൻ എന്ന തരത്തിലാണ്. യേശു ക്രിസ്തു തന്നെ പറഞ്ഞു, ഞാൻ ടേബിൾ സെർവൻ്റാണ്. ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ ടേബിളിൽ വിളമ്പുന്ന ഒരു മനുഷ്യൻ, അവൻ വീട്ടിലൊരു തൊഴിലാളിയെ വെച്ചിട്ടുണ്ടെങ്കിൽ ആ തൊഴിലാളിക്ക് തുല്യമായ വിനയഭാവം നമ്മളുണ്ടാകണം. ഒരു ഉദാഹരണം, ഒരു കഥാപാത്രം പറഞ്ഞ് ചിന്ത അവസാനിപ്പിക്കുകയാണ്. ഒരു എഴുന്നള്ളത്തിന് ഒരു ആനയെ കൊണ്ട് നിർത്തിയിരിക്കുക. ആനപ്പുറത്ത് പ്രധാനപ്പെട്ട ആനമയിൽ സഞ്ചരിക്കേണ്ടുന്ന വ്യക്തിയെ ക്രമീകരിച്ചിട്ടുണ്ട്. ആ മനുഷ്യൻ ആനപ്പുറത്ത് കയറിയിരുന്നു. ആനപ്പുറത്ത് കയറിയിരുന്നത് മുന്നോട്ട് യാത്ര തുടങ്ങുമ്പോൾ പലരും താഴെ നിന്ന് വിളിച്ചു പോയി. കുഞ്ഞുങ്ങളുമൊക്കെ യുവാക്കളുമൊക്കെ ബഹളത്തോടെ പറഞ്ഞു, നിങ്ങളിരിക്കുന്ന ഇരിപ്പ് ശരിയല്ല എന്ന്. ആനപ്പുറത്തിരിക്കുകയാണ്, ഈ പ്രദക്ഷിണം ആരംഭിക്കുകയാണ്, പറയുകയാണ്, നീ ഇരിക്കുന്ന ഇരിപ്പ് ശരിയല്ല. ആ മനുഷ്യൻ പറഞ്ഞു, ഇല്ല, ഞാനിരുന്നത് ഇരുന്നതാണ്. ഞാൻ വ്യക്തമായ എത്ര ആനപ്പുറത്ത് ഞാൻ കയറിയിട്ടുണ്ടെന്ന് അറിയാമോ? ഞാൻ കയറിയത് ഞാൻ ഇരുന്നത് ഇരുന്നത് തന്നെ എന്ന്. അദ്ദേഹം അല്പസമയം കഴിയുമ്പോൾ ആന സഞ്ചരിച്ചോടെ മനസ്സിലായി, അദ്ദേഹം തലയുടെ വശത്തേക്ക് തിരിഞ്ഞിരിക്കുന്നതിന് പകരം വാലിൻ്റെ വശത്തേക്കാണ് തിരിഞ്ഞിരിക്കുന്നത് എന്ന്. തിരിച്ചറിഞ്ഞ ഉടനെ അദ്ദേഹത്തിന് മനസ്സുവ്യതിയാനം ഉണ്ടാക്കി, പറഞ്ഞു, ഞാൻ എന്തായാലും ഇരുന്നത് ഇരുന്നത് തന്നെ, പറ്റുമെങ്കിൽ ആനയെ തിരിച്ചിരുത്തിക്കോ, ഞാൻ തിരിയുന്ന പ്രശ്നമേ ഇല്ല. പലപ്പോഴുമൊക്കെ നമ്മുടെ ചിന്തകൾ എന്നത്, ഞാൻ പറയുന്നത് തന്നെയാണ് ശരി, ഞാൻ ചെയ്തു തന്നെയാണ് ശരി, എൻ്റെ മതം പറയുന്നത് മാത്രമാണ് ശരി, ഞാൻ ഇരുന്നത് ഇരുന്നത് തന്നെ, ലോകം വേണമെങ്കിൽ മാറിക്കൊള്ളണം, ഞാൻ മാറുന്ന പ്രശ്നമില്ല. നമ്മൾ മാറേണ്ടിയിരിക്കുന്നു, മാറ്റത്തിലേക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കെ എസ് എഫിന്റെ പ്രവർത്തകർക്ക് വ്യത്യസ്തമായി ചിന്തിക്കാൻ കഴിയുന്നു. അഭിമാനപൂർവ്വം നിങ്ങളുടെ മുമ്പിൽ ഞാനായിരിക്കുന്നു. നമുക്ക് സമന്വയിക്കാം, ഒന്നു ചേരാം, ഒരുമയോടുകൂടെ സൗഹൃദം കേൾക്കുവാനായി നാളുകളിലേക്ക് പ്രവേശിക്കാം. അതിന് ഈശ്വരാനുഗ്രഹം, ദൈവീക കൃപ നമ്മുടെ മേൽ ഉണ്ടായിരിക്കട്ടെ. അടുത്തത് ബഹുമാനപ്പെട്ട ഓണംപള്ളി മുഹമ്മദ് ഫൈസി ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് സംസാരിക്കുന്നു. നമ്മുടെ ചർച്ചയിൽ പങ്കെടുക്കേണ്ട രാഹുൽ ഈശ്വർ, അദ്ദേഹം ഏതാനും സമയമൊക്കെ തിരിച്ചെത്തും. അതിനുശേഷം നമുക്ക് മകരി മുമ്പ് തന്നെ അവസാനിക്കണം. ബഹുമാനപ്പെട്ട നൌഷാദ് ബാക്കവി കൂടി സംസാരിക്കാനുണ്ട്.
അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. വേദിയിൽ ഈ സദസ്സിൻ്റെ അധ്യക്ഷം വഹിക്കുന്ന അഭിയന്തനായ സമസ്ത കേരള സുന്നി വിദ്യാർത്ഥി ഫെഡറേഷൻ്റെ സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സയ്യിദ് ഹമീദ് അലി ശിഹാബ് തങ്ങൾ, അഭ്യന്തരായ നമ്മുടെ ഈ വേദിയിൽ ചരിത്രത്തിൻ്റെ ഉള്ളടക്കങ്ങളിലൂടെ മാനവ സമൂഹത്തിൻ്റെ വികാസ പരിണാമങ്ങളെക്കുറിച്ച് അതീവ ഹൃദ്യമായി നമ്മളെ ബോധ്യപ്പെടുത്തിയ ഡോക്ടർ അലക്സാണ്ടർ ജേക്കബ്, ബഹുമാന്യനായ ഫാദർ, ബഹുമാന്യരായ സമസ്ത കേരള സുന്നി വിദ്യാർത്ഥി ഫെഡറേഷൻ്റെ നേതാക്കൾ, സമസ്തയുടെ നേതാക്കൾ, സ്നേഹമുള്ള സഹോദരന്മാർ, നാം ഇന്ന് സമസ്ത കേരള സുന്നി വിദ്യാർത്ഥി ഫെഡറേഷൻ്റെ ക്യാമ്പയിൻ്റെ സമാപന യോഗത്തിൽ മതങ്ങളുടെ വൈവിധ്യങ്ങളും നമ്മയൊക്കെ പരസ്പരം ഭിന്നിപ്പിക്കാൻ ആഗ്രഹിക്കുന്നവർ നിരന്തരമായി ചെയ്തുകൊണ്ടിരുന്ന ചരിത്രത്തിലെ ചില ഇടപെടലുകളെയും കുറിച്ചാണ് ബഹുമാന്യരായ പ്രഭാഷകരെല്ലാം തന്നെ പ്രസംഗിച്ചു പോയത്. മാനവ ചരിത്രത്തിൽ സത്യത്തിൽ മനുഷ്യൻ്റെ തന്നെ ആദ്യത്തെ ജീവിതത്തിന് തുടക്കമിട്ട സ്ഥലം ഇന്ത്യയാണ് എന്നാണ് ഇസ്ലാമിൻ്റെ പാരമ്പര്യ വിശ്വാസം. അഖണ്ഡ ഭാരതം, അവിടെയാണ് മഹാനായ ആദിമ മനുഷ്യൻ ആദ്യമായി കാലുകുത്തിയത്. ഇന്ത്യയുടെ സാംസ്കാരിക ജീവിതത്തെ എടുക്കുമ്പോൾ ആ മഹാജീവിതവും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുണ്ടായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ സന്താനങ്ങളിലുണ്ടായിട്ടുള്ള സംഭവങ്ങളുമായി ബന്ധപ്പെടുത്തി നമ്മുടെ രാജ്യത്തിൻ്റെ സംസ്കാരത്തിന് വലിയ ബന്ധങ്ങളുണ്ട്. ഇന്ത്യയിലെ യാഗ സംസ്കൃതിയെക്കുറിച്ച് ഞാൻ ആലോചിക്കാറുണ്ട്. ഇന്ത്യയിലെ യാഗ സംസ്കാരം തുടങ്ങുന്നത് അഗ്നിഹോമങ്ങളിലൂടെയാണ്. ഈ അഗ്നിഹോമങ്ങളിൽ സ്വാഭാവികമായി ഉണ്ടാകുന്നത് ഏതെങ്കിലും ഒരു ഹവിസ് അഗ്നിയിൽ ഹോമിച്ചുകൊണ്ടാണ് ദൈവപ്രീതി നേടാൻ വേണ്ടി ആഗ്രഹിക്കാറ്. അതുകൊണ്ടാണ് അഗ്നായ സ്വാഹ എന്ന് പറഞ്ഞിട്ടാണ് അങ്ങനെ ചെയ്യാറുള്ളത്. ഹസ്രത്ത് സയ്യിദ്നാദൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം, അദ്ദേഹം 40 കൊല്ലം 40 തവണയായി നടന്നു ഹജ്ജു ചെയ്തിട്ടുണ്ട് എന്ന് മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം രേഖപ്പെടുത്തുന്നു. ഈ ഇടവേളകൾക്കിടയിലെപ്പോഴോ സുന്ദരിയായ സ്ത്രീയുമായി ബന്ധപ്പെട്ടുകൊണ്ട് രണ്ടുപേർ തർക്കിക്കുന്നുണ്ട്. ഒന്ന് ഹാബീലും ഹാബീലുമാണ്. അള്ളാഹു നിശ്ചയിച്ചൊരു മധ്യസ്ഥമുണ്ട് അവിടെ. നിങ്ങൾ എന്തെങ്കിലും കുർബാൻ ഉണ്ടാക്കണം. ആ കുർബാൻ കൊടുക്കുമ്പോൾ രണ്ടുപേർ രണ്ട് തീരുമാനമെടുത്തു. ഒന്ന് ആടിനെ ബലിയർത്തു, മറ്റൊരാൾ ഗോതമ്പിൻ്റെ പിന്നെ ധാന്യങ്ങൾ അർപ്പിക്കുകയും ചെയ്തു. ഗോതമ്പ് ധാന്യങ്ങൾ അള്ളാഹു സ്വീകരിച്ചിട്ടില്ലെന്നും ഈ ബലിയർക്കപ്പെട്ട മാംസം അഗ്നി കൊണ്ട് കൊണ്ടുപോവുകയായിരുന്നു എന്നാണ്. അഗ്നിയാഗങ്ങളുടെ മധ്യസ്ഥനാകുന്നു എന്നാണ് ഇന്ത്യയുടെ പൗരാണികമായ ചിന്ത പഠിപ്പിച്ചു തരുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത് ഇന്ത്യ എന്നും എത്രയോ നൂറ്റാണ്ടുകളുടെ അല്ലെങ്കിൽ മനുഷ്യൻ്റെ ഉൽപ്പത്തി മുതലുള്ള അതിൻ്റെ ചരിത്രത്തിൽ അതിൻ്റെ സാംസ്കാരികമായ വൈവിധ്യം നിരന്തരം പ്രകടിപ്പിച്ചതാണ്. ഇന്ത്യയുടെ മഹാനായ കവിയാണ് കാളിദാസ്. അദ്ദേഹം എഴുതിയ പ്രണയകാവ്യമാണ് മേഘസന്ദേശം. ആ മേഘസന്ദേശത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, ഇന്ന് ദക്ഷിണദേശത്തു നിന്ന് ഇന്ത്യയുടെ ഉത്തരദേശത്തേക്ക് യാത്ര ചെയ്യുന്നൊരു മേഘത്തോട് നീ പോകുമ്പോൾ ആ പോകുന്ന വഴിയിൽ എൻ്റെ പ്രണയിനിയെ കാണുമ്പോൾ നീ ഇന്ന സന്ദേശം നൽകണമെന്ന് പറയാൻ വേണ്ടി ആ യാത്രയിലെ നമ്മുടെ ഈ രാജ്യത്തിൻ്റെ ഭൗമികമായ വൈവിധ്യങ്ങളുടെയും സാംസ്കാരികമായ വൈവിധ്യങ്ങളുടെയും വഴികൾ കൃത്യമായി കാളിദാസൻ വരച്ചിടുന്നുണ്ട്. ഈ ഡൈവേഴ്സിറ്റി, ഈ വൈവിധ്യം ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ ചരിത്രത്തിൽ എമ്പാടും നമുക്ക് കാണാനാവും. ചിലർ സൂചിപ്പിക്കുന്നത് പോലെ ഇന്ത്യ ഒരേ സംസ്കാരത്തിൻ്റെ വഴിയിലൂടെ മാത്രം പോയതല്ല. അങ്ങനെ പറയുന്നതാണ് യഥാർത്ഥത്തിൽ ഇന്ത്യയിലെ ഫാസിസത്തിൻ്റെ പുതിയ ഏർപ്പാട്. നിങ്ങൾ ഇന്നത് വിശ്വസിക്കണം, നിങ്ങൾ ഇന്നത് ചിന്തിക്കണം, നിങ്ങൾ ഇന്ന ഭക്ഷണം കഴിക്കണം, നിങ്ങൾ ഇന്ന രീതിയിൽ തന്നെയുള്ള ഒരു സംസ്കാരം പുൽക്കണം എന്ന് പറയുമ്പോൾ ഇന്ത്യയുടെ സംസ്കാരത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ നമുക്കറിയാൻ കഴിയുന്നത് അങ്ങനൊരു പ്രത്യേകമായ സംസ്കാരത്തിൻ്റെ കൂടെ ഇന്ത്യ ഉണ്ടായിട്ടില്ല. ഇന്ത്യയുടെ പ്രഗത്ഭനായ പ്രസിഡന്റായിരുന്ന രാധാകൃഷ്ണൻ
അദ്ദേഹമാണ് ഇന്ത്യയുടെ ചരിത്രത്തെ ദാർശനികമായി ഏറ്റവും പ്രധാനപ്പെട്ട ദാർശനിക ചരിത്രത്തെ ഏറ്റവും നന്നായി കൈകാര്യം ചെയ്തയാൾ. രാധാകൃഷ്ണൻ പറയുന്നത് ഇന്ത്യ അതിൻ്റെ ഋഗ്വേദ കാലം മുതൽ ഇന്നേ വരെയുള്ള അതിൻ്റെ ചരിത്രത്തിൽ എപ്പോഴും ഈ റിലീജിയസ് ഡൈവേഴ്സിറ്റി നിലനിർത്തിയിരുന്നു എന്നാണ്. ഫ്രം ദ ടൈം ഓഫ് ഋഗ്വേദ പീരീഡ് ടു ടുഡേ ഇന്ത്യ ഹാസ് ബീൻ ദ റിലീജിയസ് ഹാസ് ബീൻ ദ ഹോം ലാൻഡ് ഓഫ് റിലീജിയസ് ഡൈവേഴ്സിറ്റി. ഇന്ത്യ എല്ലാ കാലത്തും അതിൻ്റെ ഈ മതപരമായ വൈവിധ്യങ്ങളെ നിലനിർത്തിയിട്ട് തന്നെയാണ് ഇന്ത്യ മുന്നോട്ട് പോയിട്ടുള്ളത്. അതുകൊണ്ടാണ് രാജ്യം സ്വാതന്ത്ര്യത്തിൻ്റെ സമര പോരാട്ടത്തിൻ്റെ വഴിയിൽ നിൽക്കുമ്പോഴും നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു പ്രത്യേകത, ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗം മാത്രം മതി നമ്മുടെ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളുടെ മുന്നിൽ നിൽക്കാനെന്ന് തീരുമാനിച്ചവരല്ല. 1757 പ്ലാസി യുദ്ധത്തിന് ശേഷം കടന്നു വന്ന ബ്രിട്ടീഷുകാരൻ നേരിട്ട ഏറ്റവും ആദ്യത്തെ സ്വാതന്ത്ര്യ സമര പോരാട്ടം എന്ന് പറയുന്നത് 1857 1857 ഈ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൻ്റെ തുടക്കത്തിൽ അതിൻ്റെ മുമ്പിൽ നിന്നതാരാണ്? മുമ്പിൽ നിന്നത് ബഹദൂർഷയാണ്. ബഹദൂർഷയ്ക്കൊപ്പം നിൽക്കാൻ ഹിന്ദുക്കളും മറ്റേത് എല്ലാ ജനവിഭാഗങ്ങളും ഒരുമിച്ചു നിൽക്കാൻ സാധിക്കുന്ന വിധത്തിൽ രാജ്യം ഈ ഭിന്നമായ മതങ്ങളെയും സംസ്കാരങ്ങളെയും ഒരുമിച്ച് നിർത്തിയിരുന്നു എന്നാണ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളിൽ നമ്മൾ പഠിക്കുന്നത്. അത് ഈ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ സമര കാലങ്ങളുടെ ചരിത്രം മുഴുവൻ പരതുമ്പോഴും നമുക്കറിയാം. ഞാൻ വിശദീകരിക്കുകയല്ല, അവസാനം ഇന്ത്യ സ്വതന്ത്രമാകുമ്പോഴും നമുക്കത് കാണാനാവും. ഇവിടെ ബഹുമാന്യനായ അലക്സാണ്ടർ ജേക്കബ് സർ സൂചിപ്പിച്ചതുപോലെ ലോകം കണ്ട ഏറ്റവും വലിയ കുടിയേറ്റവും ലോകം കണ്ട ഏറ്റവും വലിയ കുടിയിറക്കവുമായിരുന്നു സത്യത്തിൽ 1947 ഓഗസ്റ്റ് 14 അർദ്ധരാത്രി ഇന്ത്യ കണ്ടത്, ലോകം കണ്ടത്. 500,000 മനുഷ്യർ മരിച്ചുപോയി എന്ന് പറയുന്നത് ചില്ലറ കാര്യമല്ല. ഞാൻ പറയുന്നു ഇന്ത്യ ഇന്ന് ഈ കാണുന്ന ഭീകരമെന്ന് വിശേഷിപ്പിക്കാവുന്ന ഈ പുതിയ ചിത്രങ്ങളും പുതിയ വാർത്തകളും വരുമ്പോൾ അതിനേക്കാൾ എത്രയോ ഭീകരമായിരുന്നു അന്ന്. അതിർത്തി നിശ്ചയിക്കപ്പെട്ട് വരച്ചു വച്ചിട്ടുള്ള ചില അതിർത്തികൾക്കപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും മനുഷ്യർ ഒരുമിച്ചു കാണാൻ പോലും കഴിയാതെ പരസ്പരം വിഘടിച്ച് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിലടിച്ച് അങ്ങനെ മരിച്ചു വീണിട്ടും അതിൽ നിന്ന് ബാക്കിയായവർ പാകിസ്ഥാനിലേക്കും ഒരു ഭാഗം ഇങ്ങോട്ടും വരുന്നു എന്നതാണ് നാം അന്നത്തെ ആ വിഭജനത്തിൻ്റെ രാത്രി കണ്ടത്. ഭീകരമായിരുന്ന ആ രാത്രിയാണ് രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിൻ്റെ ആഹ്ലാദകരമായ മുഹൂർത്തം പിറവിയെടുക്കുന്നത്. ആ സമയത്തും ഇന്ത്യയുടെ ദേശീയ നേതൃത്വം ആഗ്രഹിച്ചിടത്താണ് നാം നിൽക്കേണ്ടത്. എൻ്റെ പ്രിയപ്പെട്ട യുവ സുഹൃത്തുക്കളോട് പറയുന്നു, ഇന്ത്യയുടെ ദേശീയ നേതൃത്വം ആ സമയത്ത് നിന്നത് വേദനാജനകമായ ആ ഭീകര രാത്രിയുടെ മുമ്പിലും ഇന്ത്യ എങ്ങോട്ട് പോകണമെന്നതിനെക്കുറിച്ച് ചിന്തിക്കുന്നിടത്ത് നമ്മുടെ ദേശീയ നേതൃത്വം പറഞ്ഞു ഇന്ത്യ ഒരു ഡെമോക്രാറ്റിക് സെക്കുലർ ഡെമോക്രാറ്റിക് സ്റ്റേറ്റായി നിലനിൽക്കണം. ഇന്ത്യ ഒരു മതേതര ഗവൺമെൻറ് അധികാരത്തിൽ വരുന്ന രീതിയിൽ മതങ്ങളോട് പക്ഷം കാണിക്കാത്ത വിധം എല്ലാ മതങ്ങളെയും ഒരുമിച്ച് കൊണ്ടുപോകാൻ സാധ്യമാകുന്ന ഒരു രാജ്യമാകണം. നോക്കണം നിങ്ങൾ, ഇന്ത്യയുടെ അന്നത്തെ പാർലമെൻറ്റ് സെൻട്രൽ ഹാളിൽ നിന്ന് പ്രസംഗിക്കുന്നു ഇന്ത്യയുടെ അന്നത്തെ പ്രധാനമന്ത്രി. പ്രസംഗിച്ചിറങ്ങി വരുമ്പോഴാണ് അദ്ദേഹത്തോട് പത്രക്കാരെ ചോദിക്കുന്നുണ്ട് എത്ര മനോഹരമാണ് അങ്ങയുടെ പ്രസംഗം, അങ്ങയുടെ വാക്കുകൾ. ഇന്ത്യ കണ്ട ലോകം കണ്ട ഏറ്റവും മനോഹരമായ പ്രസംഗങ്ങളിൽ ഒന്നാണത്. അർദ്ധരാത്രിയിലെ പ്രസംഗം പ്രധാനമന്ത്രിമാർ നടത്തുമ്പോൾ ഞാൻ ആലോചിച്ചു പോകാൻ, രണ്ട് പ്രധാനമന്ത്രിയാണ് രാത്രി പ്രസംഗിച്ചത്. ഒരു പ്രധാനമന്ത്രി പ്രത്യാശാ നിർഭരമായ ഭാവിയുടെ ഒരു രാജ്യത്തിൻ്റെ പ്രതീക്ഷയുടെ കാലങ്ങളെക്കുറിച്ച് പറയുകയാണ്. അറ്റ് ദ സ്ട്രോക്ക് ഓഫ് മിഡ്നൈറ്റ് അവർ വെൻ ദ വേൾഡ് സ്ലീപ്സ് ഇന്ത്യ വിൽ അവേക്ക് ടു ന്യൂ ലൈഫ് ആൻഡ് ഫ്രീഡം. ഈ അർദ്ധരാത്രിയുടെ മണികിലുങ്ങുമ്പോൾ ലോകമുറങ്ങുമ്പോൾ നാം ഒരു പുതിയ പ്രതീക്ഷയിലേക്ക് ഉണരുകയാണ്. രാജ്യം എങ്ങനെയാകണമെന്ന് ചിന്തിക്കാൻ, എങ്ങനെയാണ് ഇന്ത്യയെ സേവിക്കേണ്ടതെന്ന് പറയാൻ തുടങ്ങുമ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി പറഞ്ഞു ഇന്ത്യയെ സേവിക്കുക എന്നതിൻ്റെ ലക്ഷ്യം ഇന്ത്യയിലെ പാവപ്പെട്ട ജനങ്ങളുടെ സേവനമാണ്. ദ സർവീസ് ഓഫ് ഇന്ത്യ മീൻസ് ദ സർവീസ് ഓഫ് മില്യൻസ് ഓഫ് സഫേഴ്സ്. ദശലക്ഷക്കണക്കിന് വരുന്ന പാവപ്പെട്ട മനുഷ്യന്റെ സേവനം, അവന്റെ അജ്ഞതയെ വിഭാടനം ചെയ്യാൻ, അവന്റെ ദാരിദ്ര്യത്തെ മുക്തമാക്കാൻ, അവസര സമത്വത്തിനു വേണ്ടിയുള്ള പോരാട്ടവുമായി മുന്നോട്ടു പോകാൻ, ടു വൈപ്പ് എവരി ടിയേഴ്സ് ഫ്രം എവരി ഐസ്, ഓരോ കണ്ണിൽ നിന്നും കണ്ണുനീര് തുടക്കാൻ സാധ്യമാകുന്ന വിധം പ്രവർത്തിക്കാൻ, അങ്ങനെ പ്രവർത്തിക്കാൻ സാധ്യമാകുന്ന വിധത്തിലുള്ള ഒരു രാഷ്ട്രീയ ദർശനമാണ് ഇന്ത്യക്ക് ആവശ്യമെന്ന് പറഞ്ഞു ഇന്ത്യയുടെ അന്നത്തെ പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജി. ഞാൻ ഓർക്കുന്നു പിന്നെ കേട്ട ഒരു രാത്രി പ്രസംഗം ഇന്ത്യയുടെ ഇന്നത്തെ പ്രധാനമന്ത്രിയുടേതാണ്. കഴിഞ്ഞ നവംബർ 8 അത് അദ്ദേഹം പറഞ്ഞു 500 നോട്ടില്ല 1000 നോട്ടില്ല. ഇന്ത്യയെ പിറ്റേ ദിവസം നട്ടുച്ചക്ക് തങ്ങളുടെ സ്വത്ത്, തങ്ങൾ നേടിയ സ്വത്തു തന്നെയും നേടിയെടുക്കാൻ വേണ്ടി ATM ബോക്സുകൾക്ക് മുമ്പിൽ ക്യൂ നിൽക്കേണ്ടി വരുന്ന ഗതികെട്ടൊരു ഇന്ത്യയാക്കി മാറ്റുകയായിരുന്നു യഥാർത്ഥത്തിൽ ഇന്നത്തെ പ്രധാനമന്ത്രി ചെയ്തത്. ഞാൻ പറയുന്നത് ഇന്ത്യയുടെ അന്നത്തെ ആ ദേശീയ നേതൃത്വത്തിന്റെ വലിയ കാഴ്ചപ്പാട് കാണണം. ഈ പത്രക്കാരെ ചോദിക്കുമ്പോൾ നെഹ്റു പറയുന്നുണ്ട്
ഞാൻ ആ പ്രസംഗം കഴിച്ചു, ശരിയാണ്. പക്ഷേ ആ പ്രസംഗം കഴിഞ്ഞിറങ്ങുമ്പോഴും എൻ്റെ മനസ്സ് മുഴുവനും ലാഹോറിലാണ്. ഏത് ലാഹോർ? ബ്രിട്ടീഷുകാരൻ വെട്ടിപ്പകത്ത് വേർപിരിച്ച് കൃത്യമായി ലൈൻ വെച്ച് കൊടുക്കുമ്പോൾ മറ്റൊരു രാജ്യമായി തീരുകയും മറ്റൊരു രാജ്യത്തിൻ്റെ മഹാനഗരമായി മാറുകയും ചെയ്ത ലാഹോർ. ആ ലാഹോറിനെ കുറിച്ച് ഓർത്തിട്ടാണ് അന്നത്തെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി കരഞ്ഞത്, എൻ്റെ ലാഹോർ, നമ്മുടെ ലാഹോർ കത്തിയെരിയുന്നു എന്ന് പറയുന്നു ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി. ദേശങ്ങളുടെ അതിർത്തികൾ നിശ്ചയിച്ചു വച്ചിട്ടുള്ള ഒരു പുതിയ ഇന്ത്യ, ആ രീതിയിൽ ഒരു സംസ്കാരത്തിൻ്റെയും ഒരേ ഒരു രീതിശാസ്ത്രത്തിൻ്റെയും വഴിയിലൂടെ മാത്രം പോകണമെന്ന് വാശിപിടിക്കുന്നവൻ്റെ ഇന്ത്യ, അന്നത്തെ പ്രധാനമന്ത്രിയുടെ വാക്കു കേൾക്കേണ്ടതുണ്ട്. ആ പ്രധാനമന്ത്രിയും അന്നത്തെ പ്രഗത്ഭനായ, ഇന്ത്യ കണ്ട ഏറ്റവും പ്രഗത്ഭനായ അഹിംസാവാദിയായി രാജ്യസ്വാതന്ത്ര്യം നേടിത്തരാൻ വേണ്ടി അഹിംസ എന്നൊരറ്റ സിദ്ധാന്തം കൊണ്ട് മാത്രം രാജ്യത്തെ സ്വതന്ത്രമാക്കാൻ വേണ്ടി പൊരുതിയ ഗാന്ധിജി. ഗാന്ധിജി ആ സമയത്ത് ഡൽഹിയിലല്ല, ഗാന്ധിജി നവഘാലിയിലാണ്, നവഘാലിയുടെ തെരുവേദിയിലൂടെ നടക്കുന്നു. ആ മനുഷ്യനോടും ഇതുപോലെ പത്രക്കാരെ ചോദിച്ചു, എങ്ങനെ അങ്ങനത്തെ ഡൽഹിയിൽ പോകാത്തത്? ഗാന്ധിജി പറഞ്ഞു, ഇവിടെ പരസ്പരം വെട്ടിമരിക്കുന്ന ഹിന്ദുവിൻ്റെയും മുസൽമാന്റെയും ഇടയിലാണ് എൻ്റെ പണി, എൻ്റെ ജോലി അതാണ്. അവർക്കിടയിൽ പരസ്പരം അവരുടെ പാരസ്പര്യത്തിനും അവൻ്റെ ഒരുമിച്ച് പോകാൻ ആവശ്യമാകുന്ന വിധത്തിലുള്ള ഒരു വലിയ സന്ദേശം നൽകാനാണ് ഞാനിരിക്കുന്നത് എന്നായിരുന്നു ഗാന്ധിജി. വലിയ ബഹളമാകുന്നു, വർഗീയാന്ധതയുടെ കലാപം കൂടുന്നു. ഗാന്ധിജി സഹന സമരത്തിൻ്റെ പുതിയ നിരാഹാര സമരം തുടങ്ങുന്നു. ആ സമരം തുടങ്ങിയ മൂന്നാമത്തെ ദിവസം ആളുകൾ ചോദിച്ചു, മൗണ്ട് ബാറ്റൻ തന്നെ ചോദിച്ചു, അങ്ങനത് പണിയാണ് ചെയ്യുന്നത്? ഈ വർഗീയാന്ധത ബാധിച്ച ഈ ജനങ്ങളെ മുഴുവനും സൽബുദ്ധി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി അങ്ങനെ നിരാഹാരം കിടന്നിട്ട് എന്തു കാര്യം? ഗാന്ധിജി പറഞ്ഞു, ഞാനെങ്ങനെ ഇരുന്നാൽ, ഞാൻ എൻ്റെ ഈ സത്യവ്രതവുമായി തന്നെ മുന്നോട്ട് പോയാൽ ഏതെങ്കിലും ഒരു മനുഷ്യൻ നന്നായാലോ? ഉണ്ടായത് ഇങ്ങനെയാണ്. ആ തെരുവിലെ, കൽക്കത്ത തെരുവിലെ, നവഖാലി തെരുവിലെ ഗുണ്ടകൾ അവരുടെ വാളുകൾ കൊണ്ടുപോയി ഗാന്ധിയുടെ മുമ്പിൽ സമർപ്പിച്ചപ്പോൾ സാക്ഷാൽ മൗണ്ട് ബാറ്റൻ പിന്നെ പറഞ്ഞു, 50,000 പട്ടാളക്കാർക്ക് സാധ്യമാകാത്തതാണ് ഇവിടെ സാധ്യമായത് എന്നാണ്. ആ ഗാന്ധിയുടെ ഇന്ത്യ തിരിച്ചു വരണം, ആ നെഹ്റുവിൻ്റെ ഇന്ത്യ. ആ രീതിയിൽ ഇന്ത്യയുടെ ചരിത്രത്തിലെമ്പാടും നമുക്ക് കാണാൻ സാധ്യമാകുന്ന കൊള്ളക്കെടുക്കലുകളും പരസ്പരമുള്ള ഈ രഞ്ജിപ്പുകളുടെയും ഒരു ചരിത്രം നമ്മൾ തിരിച്ചെടുക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. ഇന്ത്യയിലെ മുസ്ലിങ്ങൾ ഇന്ത്യയുടെ ചരിത്രത്തെ ശോഭമാനമാക്കിയ ഒരു സംസ്കാരത്തിൻ്റെ കഥ പറഞ്ഞു തരുന്നുണ്ട്. എത്രയോ മനോഹരമായിരുന്നു അത്. ഇന്ത്യയിലേക്ക് കടന്നു വന്ന എല്ലാവരെയും ഇന്ത്യ സ്വീകരിച്ചു എന്ന് മാത്രമല്ല, ഇന്ത്യ അതിനെ ഉൾക്കൊള്ളുകയും ഇന്ത്യ ആ സംസ്കാരങ്ങളെ പരസ്പരം സ്വാംശീകരിക്കുകയും ആ പാരസ്പര്യത്തിലൂടെ പലതും വളർന്നു വരികയും അത്തരത്തിലുള്ള ഒരുപാട് സാംസ്കാരികമായ കൈമാറ്റങ്ങൾ ഇന്ത്യയിൽ നടക്കുകയും ചെയ്തു. ഇന്ത്യയുടെ ഹിന്ദുസ്ഥാനി സംഗീതം എവിടെ നിന്നാ വന്നത്? ഇന്ത്യയിലെ സൂഫി പർണശാലകളിലിരുന്ന മഹാരഥന്മാരായ ചിഷ്തി സൂഫിവര്യന്മാരുടെ പർണശാലകളിൽ നിന്ന് ഖവാലി പാട്ടുകളിലൂടെയാണ് ഹിന്ദുസ്ഥാനി സംഗീതം പോലും ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് അൽബാസാം ദ വണ്ടർ ദറ്റ് വാസ് ഇന്ത്യ എന്ന പുസ്തകത്തിൽ അദ്ദേഹം സൂചിപ്പിക്കുന്നത് കാണാം, ഇന്ത്യയിലെ ഈ പ്രഗത്ഭരായ സൂഫിവര്യന്മാരുടെ, ചിഷ്തി സൂഫിവര്യന്മാരുടെ പർണശാലകളിൽ ഇരുന്നവർ, ദ കണ്ടിന്യൂഡ് ഡിവോഷൻ ഓഫ് ദ മ്യൂസിഷ്യൻ ടു ദ സൂഫീസ്, എസ്പെഷ്യലി ടു ദ ചിഷ്തി സൂഫീസ്, സ്റ്റിമുലേറ്റഡ് ദ സ്റ്റൈൽ ഓഫ് ഹിന്ദുസ്ഥാനി മ്യൂസിക് എന്നാണ്. ഹിന്ദുസ്ഥാനി മ്യൂസിക്കിൻ്റെ, ഹിന്ദുസ്ഥാനി സംഗീതത്തിൻ്റെ അതിൻ്റെ വ്യവസ്ഥാപിതമായ സംവിധാനത്തിന് ഒരുക്കമുണ്ടാകുന്നത് പോലും ഈ ചിഷ്തി സൂഫിവര്യന്മാരുടെ, അവരുടെ ഈ സൂഫി പർണശാലകളിൽ നിന്നിട്ടാണ്. സൂഫി എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ അവൻ സ്നേഹത്തോടെ മന്ദഹസിച്ചു. അവൻ്റെ മന്ദഹാസത്തിൻ്റെ മുമ്പിൽ ഇന്ത്യ കണ്ടത്, ഇന്ത്യയിലെ ആയിരക്കണക്കിന് മനുഷ്യർ വലിയ പ്രബോധനത്തിൻ്റെ വലിയ അർത്ഥത്തിലുള്ള പ്രഭാഷണങ്ങൾക്കപ്പുറത്തേക്ക് അല്ലെങ്കിൽ അതിനുവേണ്ടി നടക്കുന്ന പ്രചരണ കോലാഹലങ്ങൾക്കപ്പുറത്ത് ഒരു മന്ദസ്മിതം കൊണ്ട് ആയിരങ്ങൾ മുസ്ലിങ്ങളാകുന്നതാണ് ഇന്ത്യയിൽ കണ്ടത്. അതുകൊണ്ടാ ഗാന്ധിജി തന്നെ പറയുന്നുണ്ട്, ഇന്ത്യയിലെ ഇസ്ലാം ഫക്കീറിൻ്റെയും സൂഫിയുടെയും ഇസ്ലാമാണ്. ഞാൻ പറയുന്നു സമസ്തയുടെ ഇസ്ലാം, അങ്ങനെ പ്രത്യേകമൊരു ഇസ്ലാം എന്ന് പറയാനല്ല, പാരമ്പര്യത്തിൻ്റെ വഴിയിലൂടെ വന്ന ഇസ്ലാം, അത് ആധ്യാത്മിക ദർശനത്തിൻ്റെ സൗന്ദര്യമുള്ള ഇസ്ലാമാണ്. ആ ഇസ്ലാമിനൊരു ഗുണമുണ്ട്, അത് സ്വന്തം വ്യാഖ്യാനങ്ങൾക്കപ്പുറത്ത് അതിൻ്റെ കൃത്യമായ വഴിയിലൂടെയും പാരമ്പര്യത്തിലൂടെയും തന്നെ വ്യാഖ്യാനിച്ചു പോന്നതാണ്. അതുകൊണ്ടാണ് ഗാന്ധി പറയുന്നു, ഇന്ത്യയിലെ ഇസ്ലാമിൻ്റെ വികാസത്തിൻ്റെയും ഇന്ത്യയുടെ ഈ ഇസ്ലാമിൻ്റെ പ്രചാരത്തിൻ്റെയും കഥ പറയുമ്പോൾ അദ്ദേഹം പറയുന്നത് കാണാം, മൈ അസോസിയേഷൻ ടു ദ നോബ്ലസ് മുസൽമാൻ ഹാസ് ടോക്ട് മീ ദാറ്റ് ഇസ്ലാം ഹാസ് ബീൻ സ്പ്രെഡ് നോട്ട് വിത്ത് സോഡ് ബട്ട് വിത്ത് ദ പ്രേഫുൾ ലവ് ഓഫ് അൺബ്രോക്കൻ സീരീസ് ഓഫ് ഫക്കീസ് ആൻഡ് സൂഫീസ്. വലിയ സൂഫിവര്യന്മാരുടെയും ഫക്കീറുമാരുടെയും അണമുറിയാതെ നിൽക്കുന്ന അവരുടെ ഈ ആ ശൃംഖലാ നൈരന്തര്യത്തിലൂടെ, അവരുടെ സ്നേഹപൂർവകമായിട്ടുള്ള പാരമ്പര്യത്തിലൂടെയാണ് ഇസ്ലാം ഇന്ത്യയിൽ പ്രചരിതമായിട്ടുള്ളത് എന്നാണ് ഗാന്ധിയുടെ മതം. ഞാൻ പറയുന്നത് അങ്ങനെയാണ്,
ഇന്ത്യയുടെ ഈ ചരിത്രത്തിലെമ്പാടും നോക്കുമ്പോൾ ചിഷ്തി സൂഫിവര്യന്മാരുടെ ഖ്വാജ മുഈനുദ്ദീൻ അൽ ചിഷ്തിയുടെയും നിസാമുദ്ദീൻ ഔലിയയുടെയും ബാബ ഫരീദുദ്ദീൻ ശക്കർഗഞ്ചിൻ്റെയും ബക്തിയാർ കാക്കിയുടെയും എല്ലാം ചരിത്രത്തിൽ നമുക്ക് കാണാനാവുന്നത്. അവരുണ്ടാക്കിയ ഒരു ഇസ്ലാമികമായ ആധ്യാത്മികതയുടെ സൗന്ദര്യത്തിലാണ് ഇന്ത്യ ഇസ്ലാമിനെ കണ്ടത്. ലോകത്തെവിടെയും നമുക്ക് കാണാൻ സാധ്യമാകുന്നത് ഈ ആധ്യാത്മിക സൗന്ദര്യത്തോടെ, ആ അർത്ഥത്തിൽ ഇസ്ലാമിനെ മനസ്സിലാക്കിയോടത്ത് എല്ലായിടങ്ങളിലും നാം സമാധാനം കാണുന്നു. അതേസമയം തിരിച്ചു പോകുന്ന ഒരവസ്ഥയുണ്ടാവും. സ്വന്തം ബുദ്ധിക്കനുസൃതമായി ഇസ്ലാമിനെ എന്നല്ല ലോകത്തെ എന്തിനേയും വ്യാഖ്യാനിക്കുന്നവർക്ക് സംഭവിക്കുന്ന അപകടം. അവിടെയാണ് ആ അപകടത്തെ നാം തിരിച്ചറിയേണ്ടത്. കേരളത്തിലിപ്പോ ഇസ്ലാമിക സമൂഹത്തിൽ രാഹുലിസ്റ്റിൽ തിരിച്ചു വന്നു, ഞാൻ നിർത്തണ്ടല്ലോ, പെട്ടെന്ന് അവസാനിപ്പിക്കാം. നമ്മുടെ ചെറുപ്പക്കാർക്കിടയിൽ ഇന്ത്യയിലും അതുപോലെ തന്നെ ലോകത്ത് നടക്കുന്ന ചില പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതീവ തീവ്രമായ ചില വികാരങ്ങൾ അങ്കൂരിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുകയാണ്. ഞാൻ പറയുന്നത് ആ ചെറുപ്പക്കാർ സത്യത്തിൽ അവർ നിഷ്കളങ്കരാണ്, പക്ഷേ അവരെ അങ്ങനെ ആക്കി തീർക്കുന്ന ചില രാഷ്ട്രീയമായ അജണ്ടകളും, ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഫാസിസത്തിന് ആവശ്യമാകുന്ന വിധത്തിൽ വേഗം നൽകാൻ ഈ രീതിയിലുള്ള ചെറുപ്പക്കാരുടെ ഈ തീവ്രമായ മനോഭാവത്തിന് കാരണമാകുന്നു എന്ന കാര്യത്തിലാണ് സമസ്ത കേരള സുന്നി വിദ്യാർത്ഥി ഫെഡറേഷൻ ഇത്തരമൊരു ക്യാമ്പയിനിലൂടെ പറഞ്ഞു വെക്കാൻ ആഗ്രഹിക്കുന്നത്. അതിവികാരം അതിവൈകാരികതയുടെ പിന്നാലെ പോകുന്നതിനപ്പുറം പാരമ്പര്യത്തിൻ്റെ ഇസ്ലാമികമായ സൗന്ദര്യത്തിൻ്റെ കൂടെ കേരള സുന്നി വിദ്യാർത്ഥി ഫെഡറേഷൻ ഈ രീതിയിൽ ഇങ്ങനൊരു ക്യാമ്പയിൻ വെച്ചുകൊണ്ട് നമ്മൾ പറയുന്നത് കേവലം ഒരു പ്രഭാഷണങ്ങളുടെ ഒരു വഴി തുറക്കുക എന്നതിനപ്പുറം പരസ്പരം അടുത്തിരിക്കുകയും പരസ്പരം അവരവരുടെ ആശയങ്ങൾ പറയുകയും ആ രീതിയിൽ ഒരുമിച്ചു ജീവിക്കാൻ ആവശ്യമാകുന്ന വിധത്തിലുള്ള സേവന പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോവുക എന്നതാണ്. നമ്മൾ അടുത്താൽ എന്തൊക്കെ അറിയാനാകും? എല്ലാ മതങ്ങളിലുമുണ്ട് നന്മ, എല്ലാ മതാചാര്യന്മാരും നന്മ തന്നെ പറയുന്നു. നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു വലിയ പ്രത്യേകത എന്ന് പറയുന്നത് രാജ്യം അതിൻ്റെ പൗരാണികമായ ഏതു ദർശനങ്ങൾ എടുത്താലും ഏറ്റവും പ്രധാനം അത് മനുഷ്യത്വത്തിന് വലിയ പ്രാധാന്യം കൊടുത്തു എന്നതാണ്. മനുഷ്യൻ വലിയ പ്രാധാന്യത്തോടുകൂടെ തന്നെയാണ് ഇന്ത്യയിൽ ചർച്ച ചെയ്യപ്പെട്ടത്. മനുഷ്യൻ, ആ മനുഷ്യനാണ് ദൈവത്തിൻ്റെ മഹാരഹസ്യമെന്ന് പറഞ്ഞ മഹാമുനിമാരാണ് ഇന്ത്യയിൽ ജീവിച്ചത്. ഗൂഢം ബ്രഹ്മം യതിദം വോ ബ്രവീമി ന മാനുഷാദ് ശ്രേഷ്ഠതരം ഹി കിഞ്ചി. ഗൂഢമായ ബ്രഹ്മരഹസ്യത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞുതരാം, അത് മനുഷ്യനേക്കാൾ ശ്രേഷ്ഠമായ മറ്റൊന്നില്ല എന്ന് പറയുമ്പോൾ അവിടെയെല്ലാം നമ്മൾ കാണുന്ന ഒന്നുണ്ട്. മനുഷ്യന്റെ ശ്രേഷ്ഠ പദവിയെ, മനുഷ്യന്റെ ബഹുമാനത്തെ, അവന്റെ ആദരവിനെ ആ രീതിയിൽ ബഹുമാനപൂർവ്വം കാണുകയും ഇന്ത്യയുടെ ഈ ദാർശനികമായ ചരിത്രത്തിലെമ്പാടും അത്തരത്തിൽ മനുഷ്യത്വത്തിനു വേണ്ടിയുള്ള ഇത്തരത്തിലുള്ള പ്രഘോഷണങ്ങൾ നടക്കുകയും ചെയ്യുന്നു എന്നതാണ് പ്രധാനമായി നമ്മൾ കാണേണ്ടത്. അതുതന്നെയാണ് ഇന്ത്യ മഹാരാജ്യത്തിന്റെ ചരിത്രത്തിൽ, എന്തിന് കേരളത്തിന്റെ പോലും സാംസ്കാരികമായ അതിന്റെ സാമൂഹിക പരിഷ്കരണത്തിന്റെ ചരിത്രത്തിൽ നമുക്ക് കാണാനാവുന്നതാണ്. പശുവല്ല പ്രധാനം, മറിച്ച് മനുഷ്യനാണെന്ന് പറഞ്ഞയാളാണ് ശ്രീനാരായണ ഗുരു. മനുഷ്യാണാം മനുഷ്യത്വം ഹി ജാതി യഥാഗോത്വം ഗവാം തഥാ. മനുഷ്യന് മനുഷ്യത്വമാണ് പ്രധാനം. ഗോവിന് ഗോത്വമുള്ളതുപോലെ ഗോവിന് ഗോത്വമുണ്ട്, ഞാനത് സമ്മതിക്കുന്നു. സത്യത്തിൽ ഗോവ് ഇന്ത്യയുടെ ചരിത്രത്തിലൊരു സമ്പത്തിൻ്റെ അടയാളമായി നിലനിന്നിരുന്നു എന്നതൊരു വസ്തുതയാണ്. അറബിയുടെ സമ്പത്ത് പോലെ, അറബിക്ക് ഒട്ടകം വളരെ പ്രധാനമായിരുന്നതുപോലെ തന്നെയാണ് ഗോവ്. അതുകൊണ്ടാണ് ആശ്രമവാടികളിൽ ഗോവിനെ മേക്കാൻ നടന്നവനാണ് ഗവേഷകൻ. ഞാൻ ഇവിടെ ഇരുന്ന പ്രഗത്ഭരായിരുന്ന ഗവേഷണ വിദ്യാർത്ഥികളോട് പറഞ്ഞു, നിങ്ങൾ ഈ പദത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കണം. ഗവേഷകൻ എന്ന് പറഞ്ഞാൽ സത്യത്തിൽ ഗോയീഷകനാണ്. ഗോയീഷകൻ എന്ന് പറഞ്ഞാൽ പശുനോട്ടക്കാരനാണ്. റിസർച്ച് ഫെലോ എന്ന് നമ്മൾ വലിയ ധൈര്യത്തോടെ പറയുമ്പോൾ ഗോയീഷകനാണ്. എന്തേ അതിന് കാരണം? പഴയ കാലങ്ങളിൽ മഹാമുനിമാരുടെ ആശ്രമവാടികളിൽ ആ ഗുരുഭൂതരുടെ സംതൃപ്തിക്ക് വേണ്ടി അവരുടെ ധനമായി നിൽക്കുന്ന ഈ പശുവിനെയും കൂടി വളരെയേറെ ആദരപൂർവ്വം നോക്കി നടന്നിരുന്നു എന്നതുകൊണ്ടാണ് ഗോയീഷകൻ, ഗവേഷകൻ, വിദ്യാർത്ഥി എന്ന പേരുണ്ടാകുന്നത്. ഞാൻ പറയുന്നത് അതുകൊണ്ട് മാത്രം, അങ്ങനെ ഈ ഒരു കാര്യത്തിൻ്റെ പേരിൽ മനുഷ്യനെ തച്ചുകൊല്ലാൻ എവിടെയും പറയുന്നില്ല. യഥാർത്ഥത്തിൽ ഗോവ് എന്ന ആദരിക്കപ്പെടേണ്ട എന്നത് ഉദ്ദേശിച്ചത് സമ്പത്ത് കൊണ്ട്, സമ്പത്ത് എന്ന അർത്ഥത്തിൽ
നമുക്ക് പാല് തരികയും കൃഷിക്ക് ഉപയുക്തമാവുകയും ചെയ്യുന്ന ഒന്നെന്ന നിലയിൽ ആദരിക്കപ്പെടുമ്പോഴും അതിനെ മാംസമായി ഭക്ഷിച്ചിരുന്നു എന്ന വസ്തുതയെ നാം മറക്കാൻ പാടില്ല. അതുകൊണ്ടാണ് വിവേകാനന്ദ സ്വാമിജി പറയുന്നത് കാണാം, നിങ്ങൾക്ക് അത്ഭുതം തോന്നിയേക്കാം, ഞാനൊരു കാര്യം പറഞ്ഞാൽ, പഴയ കാലങ്ങളിൽ വേദസംഹിതകൾ പ്രകാരം പശുമാംസം തിന്നിരുന്നു എന്നിടത്താൻ. You will be astonished if I tell you that according to the old ceremonials, he is not a good Hindu who does not eat beef. ഞാനതിനെ ഞാൻ ആർത്ഥത്തിൽ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നില്ല. തിന്നുകയോ തിന്നാതിരിക്കുകയോ ചെയ്യാനുള്ള, സൂക്ഷിക്കുകയോ സൂക്ഷിക്കാതിരിക്കുകയോ ചെയ്യാനുള്ള അവകാശങ്ങളെ, എന്തിന് അതിൻ്റെ പേരിൽ മനുഷ്യനെ തച്ചുകൊല്ലുന്ന രീതിയിലേക്ക് പോകുന്നു എന്ന ബോധ്യം നമുക്കെല്ലായിടങ്ങളിലും എല്ലാവരിലും ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട്. ഞാൻ പറയുന്നത്, ഇതിൻ്റെയൊക്കെ പേരിലുണ്ടാകുന്ന ഈ പരസ്പരമുള്ള തമ്മിത്തല്ലലുകളുടെ ഈ വലിയ ധ്രുവീകരണം ഉണ്ടാക്കാനുള്ള ശ്രമങ്ങൾ ചിലയിടങ്ങളിലുണ്ടാകും. മതപ്രബോധനത്തിൻ്റെ പേരിലും അത് നടക്കുന്നു. 1900-ലാണ് മൗനത്തുൽ ഇസ്ലാം സഭ ഉണ്ടാകുന്നത്. 1900-ലുണ്ടായ പൊന്നാനി മൗനത്തുൽ ഇസ്ലാം സഭക്ക് സ്വത്തു നൽകിയത്, ഭൂമി നൽകിയത് ഹൈന്ദവ സഹോദരന്മാരാണ്. പക്ഷേ ആ മൗനത്തുൽ ഇസ്ലാം സഭയുടെ ഇന്നേ വരെയുള്ള ചരിത്രത്തിലെമ്പാടും പരിശോധിച്ചാൽ ഒരു പ്രശ്നവും ഉണ്ടാക്കിയതായി കാണാനില്ല. ഇവിടെ ആകെ ഒരാളെ ഹിന്ദു മതത്തിൽ നിന്ന് മുസ്ലിമായിട്ടുള്ളൂ എന്ന് തോന്നിപ്പോകും പ്രചരണ കോലാഹലങ്ങൾ കണ്ടാൽ. ഞാൻ പറയുന്നത്, ഇടപെടേണ്ടതുപോലെ ഇടപെടാൻ കഴിയാത്ത, വിവേകമില്ലാത്ത ചില ആളുകൾ ഈ നാട്ടിൽ സാമൂഹിക സ്പർദ്ധയുണ്ടാക്കുന്നു എന്നത് മതപരമായ വലിയ ആശയത്തിൻ്റെ അപാരതയായി കണ്ട് കൊടിപിടിക്കാൻ നടന്നാൽ അങ്ങനെ കൊടിപിടിക്കുന്നവർക്ക് കേരളീയ സമൂഹം മറുപടി നൽകും എന്ന് തന്നെയാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. കാരണം ആ രീതിയിൽ പോകേണ്ടതല്ല, ഞാൻ അവസാനിപ്പിക്കാൻ, ആ രീതിയിൽ പോകേണ്ടതല്ല. നമുക്ക് പരസ്പരം ഒരുമിച്ച് പോകാൻ, ഒരുമിച്ച് ജീവിക്കാൻ, ഒരുമിച്ച് മുന്നോട്ട് പോകാൻ സാധ്യമാകണം. മലയാളക്കര ആ രീതിയിലാണ് അതിൻ്റെ സാംസ്കാരികമായ ചരിത്രത്തിൽ പരുവപ്പെട്ടു പോകുന്നത്. എല്ലാവരും ഉണ്ടായി, നാരായണ ഗുരു ആയാലും, കേളപ്പജി ആയാലും, ചട്ടമ്പി സ്വാമികളായാലും, ബാപ്പക്കീത്തങ്ങളായാലും, പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബുദങ്ങളായാലും, അവരൊക്കെ കാണിച്ചു തന്ന വലിയൊരു മാതൃകയുണ്ട്. ഒരുമിച്ചു പോകാൻ പഠിപ്പിച്ചവരാണവർ. ആ ഒരുമിച്ച് പോക്കു തന്നെയാണ് നമുക്ക് ആവശ്യം. അഭിനന്ദനായ രാഹുൽ ഈശ്വർ ഇവിടെയുണ്ട്. ഞാൻ പറയുന്നു, നമ്മുടെ മനസ്സുകളിലേക്ക്, നമ്മുടെ കൂടെ, നമ്മുടെ ചിന്തയിലേക്ക് തന്നെ ഒരുമിച്ചു വരുന്ന, നമ്മുടെ ചിന്ത എന്ന് പറയുമ്പോൾ മറ്റൊന്നും ഓർക്കണ്ട, ഈ ഒരുമിച്ചു പോകണമെന്ന് ആഗ്രഹിക്കുന്ന ചിന്തയിലേക്കാണ് ഇന്ത്യയിലെ ഹൈന്ദവ മനസ്സ് അടുത്തു നിൽക്കുന്നത്. ജുനൈദ് എന്ന ഒരു ചെറിയ ബാലൻ കൊല ചെയ്യപ്പെടുമ്പോൾ നോട്ട് ഇൻ മൈ നെയിം എന്ന് വിളിച്ചു പറഞ്ഞത് ഇന്ത്യയിലെ ഹൈന്ദവ സഹോദരന്മാരാണെന്ന് നന്ദിപൂർവ്വം ഞാൻ ഓർക്കുകയാണ്. എന്തുകൊണ്ടെന്നാൽ മനുഷ്യരുണ്ടായാൽ മാനവ സ്നേഹത്തിൻ്റെ ഈ മഹാഗീതം നിലനിൽക്കുക തന്നെ ചെയ്യും. മനുഷ്യനാണ് പ്രധാനം. അവിടെ ഏതെങ്കിലും ഒരു മതത്തിൻ്റെ ഭിത്തി കെട്ടണ്ട, ഏതെങ്കിലും ഒരു ആചാരത്തിൻ്റെ ഭിത്തി കെട്ടേണ്ടതില്ല. എല്ലാവർക്കും അവരവരുടെ ആചാരമാകട്ടെ. എന്തിന് വസിഷ്ഠനെ ഒരുമിച്ചിരുത്തുമ്പോൾ ജാബാലിയെയും കൂടിയിരുത്തുന്ന ദശരഥ മഹാരാജാവിൻ്റെ കഥയാണ് രാമായണത്തിൽ നമുക്ക് കാണാനാവുന്നത്. വസിഷ്ഠൻ ആത്മീകവാദിയാണ്, ജാബാലി നാസ്തികനാണ്. ആ നാസ്തികനായ ജാബാലിയെ കൂടി ഒരുമിച്ചിരുത്തുമ്പോൾ മതവും മതമില്ലായ്മയും ഒരുമിച്ചിരിക്കാൻ സാധ്യമാവുമെങ്കിൽ മതങ്ങളുടെ അഭിപ്രായാന്തരങ്ങളെയും ഒരുമിച്ചിരുത്താൻ നമുക്ക് സാധ്യമാവും. അങ്ങനെ ഒരുമിക്കാൻ, നമുക്കൊരുമിച്ച് വസിക്കാൻ, ഈ ക്യാമ്പയിൻ മാത്രം പോരാ, ഈ ക്യാമ്പയിനിലൂടെ മുന്നോട്ട് പോകുമ്പോൾ നമുക്കങ്ങനെ മുന്നോട്ട് പോകാൻ സാധ്യമാകട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ അവസാനിപ്പിക്കുന്നു. വആഖിറ ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. ക്ഷമിക്കണം, നമ്മുടെ അതിഥികൾക്കെല്ലാം നമ്മളെ സമയ നിഷ്ഠ പാലിച്ചുകൊണ്ട് സംസാരിക്കാൻ പറ്റാത്തൊരു രീതിയിലാണ്. ഇനി നമ്മളോട് സംസാരിക്കാനുള്ളത് നമ്മൾ ആകാംക്ഷയോടെ പ്രതീക്ഷിക്കുന്ന രാഹുൽ ഈശ്വറാണ്. അദ്ദേഹം പിന്നെ കുറഞ്ഞ സെക്കൻഡുകൾ കൊണ്ട് ഒരുപാട് ആശയങ്ങൾ പറയാൻ കഴിവുള്ള ആളുകളാണ് എന്ന് നമ്മൾ ചാനലിലൂടെ കാണുന്നതാണ്. അതുകൊണ്ട് കുറഞ്ഞ സമയമാണെങ്കിലും അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താൻ വേണ്ടി ക്ഷണിക്കുന്നു. 6:12 മഗ്രിബ് ബാങ്ക് വിളിക്കും, അതിന് മുമ്പ് ഒരു 3 മിനിറ്റ് ഇവിടെ നൗഷാദ് ബാക്കി സംസാരിക്കും വേണം. അപ്പോൾ അദ്ദേഹം സംസാരിക്കും. പതിനാല് മിനിറ്റ് 5 കാര്യങ്ങൾ ഞാൻ സംസാരിക്കാൻ തുടങ്ങുമ്പോൾ എത്ര നേരമാണ് സംസാരിക്കുന്നത്, എത്ര പോയിന്റാണ് സംസാരിക്കുന്നത് പറഞ്ഞിട്ടാ തുടങ്ങാം. വളരെ കാച്ചിക്കുറുക്കിയ കാര്യമാത്ര പ്രസക്തമായ നമ്മൾ അറിയേണ്ട പറയേണ്ട ഒരുമിച്ച് നിൽക്കാൻ കഴിയുന്ന നിലപാടുകൾ സൂചിപ്പിക്കാനാണ് ആഗ്രഹിക്കുന്നത്. വേദിയിലിരിക്കുന്ന എല്ലാ ആരാധകരും, SKSSF എല്ലാ ഭാരവാഹികളും, ബഹുമാനപ്പെട്ട സയ്യിദ് ഹമീദ് അലി ശിഹാബ് തങ്ങൾ,
മുമ്പ് ഗംഭീരമായി തന്നെ നമ്മളോട് സംസാരിച്ച ശ്രീ ജി സുധാകരൻ സർ, ഗുരുതുല്യനായ ബഹുമാനപ്പെട്ട ഡോക്ടർ അലക്സാണ്ടർ ജേക്കബ് ഐ പി എസ്, ബഹുമാനപ്പെട്ട റവറൻ ഫാദർ ഡോക്ടർ പ്രകാശ്, പ്രിയപ്പെട്ട ശ്രീ സത്താർ പന്തല്ലൂർ, ശ്രീ ഓണംപിള്ളി മുഹമ്മദ് ഫൈസി അവർ, ശ്രീ എ എം നൌഷാദ് ബഹവി, ബഹുമാനപ്പെട്ട ശ്രീ ഷാജഹാൻ ദാരിമി, ശ്രീ കെ എൻ എസ് മൗലവി, ശ്രീ ഹബീബ് ഫൈസി, അഡ്വക്കേറ്റ് ഹസീം മുഹമ്മദ്, നിങ്ങൾ ഓരോരുത്തർ. ആദ്യത്തെ പോയിന്റ്, നമ്മുടെ രാജ്യം ഇന്ത്യ ലോകത്തിനെ പഠിപ്പിച്ച ഏറ്റവും വലിയ മൂല്യം, ഓരോ രാജ്യവും ഈ ലോകത്തിന് ഓരോരോ സംഭാവനകളാണ് നൽകിയിട്ടുള്ളത്. പ്രാചീന ഈജിപ്തുകാരെ എടുത്താൽ ഈജിപ്തിലെ പിരമിഡുകളും മമ്മികളും ഒക്കെയാണ് നമുക്ക് ഓർമ്മ വരുന്നത്. പ്രാചീന ചൈനക്കാരെ എടുത്താൽ ചൈനീസ് വാസ്തുവിദ്യയും ചൈനീസ് വൻമതിലുമൊക്കെ നമ്മുടെ ഓർമ്മയിലേക്ക് വരും. ആധുനിക അമേരിക്കയാണെങ്കിൽ ഇന്ന് കാണുന്ന രീതിയിലെ ജനാധിപത്യവും ഇലക്ഷൻ പ്രോസസ്സുമൊക്കെ അവരുടെയും കൂടെ ഒരുപാട് കോൺട്രിബ്യൂഷനുള്ള കാര്യങ്ങളാണ്. നമ്മുടെ നാട് ഇന്ത്യ ലോകത്തെ പഠിപ്പിച്ച ഏറ്റവും വലിയ മൂല്യങ്ങളിലൊന്ന് പ്ലൂറലിസം, ബഹുസ്വരത, മതസൗഹാർദ്ദം തുടങ്ങിയ കാഴ്ചപ്പാടുകളാണ്. നമ്മുടെ രക്തത്തിലുള്ള, നമ്മുടെ നാടിൻ്റെ ആത്മാവിൽ പണ്ടുമുതലേ ഉള്ള വ്യത്യസ്ത മതങ്ങളോടുള്ള ആദരം, ബഹുമാനം, സൗഹാർദ്ദം, ഈ രീതിയിൽ ഒരുമയോടെ വസിക്കാമെന്ന ആശയം നമ്മുടെ നാട് എന്നും ഉയർത്തിപ്പിടിച്ചതാണ്. ഇന്ന് ഇതിന് വെല്ലുവിളികൾ നേരിടുന്നുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷേ ചരിത്രാതീത കാലം മുതലേ ഇതും, അതിന് ഞാൻ വിദേശ രാജ്യങ്ങളിൽ പോയി അഭിമാനത്തോടെ പ്രസംഗിക്കുന്നൊരു കാര്യമാണ്, ഞങ്ങളെല്ലാം ശബരിമലയെ പോകുമ്പോൾ ഏകദേശം 4 കോടിയിലധികം ഹിന്ദു തീർത്ഥാടകർ ശബരിമലയെ വരുമ്പോൾ ശബരിമല അയ്യപ്പന്റെ ഏറ്റവും അടുത്ത സുഹൃത്തായ സൈദാലിയുടെയും പാത്തുമ്മയുടെയും, പാത്തുമ്മ മലയാളീകരിച്ച വാക്കാണ്, ഫാത്തിമ എന്നായിരിക്കണം ബാബറുടെ അമ്മയുടെ പേര്, ഈ സൈദാലിയുടെയും ഫാത്തിമയുടെയും മകനായ ബാബർ, അല്ലെങ്കിൽ മലയാളീകരിച്ചാൽ ബാബർ അല്ലെങ്കിൽ വാവരെ ആദരമർപ്പിച്ച് അയ്യപ്പന്റെ മറ്റൊരു സുഹൃത്തായ അർത്തുങ്കൽ ക്രിസ്ത്യൻ പള്ളിയിലെ വെളുത്തയെ ആദരമർപ്പിച്ചാണ് ഈ തീർത്ഥാടകർ അങ്ങോട്ട് പോകുന്നത്. ഞാൻ ആദ്യമായി ശബരിമലയെ പോയപ്പോൾ എന്റെ മുത്തശ്ശനായ ശബരിമല മുതിർന്ന തന്ത്രി ബ്രഹ്മശ്രീ കണ്ഠരു മഹേശ്വരോട് ചോദിച്ചു, ഞങ്ങൾ പോകുന്ന വഴി എരുമേലിയുണ്ട്, പലരും കേട്ടിട്ടുള്ള സ്ഥലമായിരിക്കും, മതസൗഹാർദ്ദത്തിന് പേര് കേട്ടൊരു സ്ഥലമാണ്. അവിടെ എരുമേലി പള്ളി അമ്പലവും ഒരുമിച്ചാണ് ആഘോഷങ്ങളും ഉത്സവങ്ങളും ഒക്കെ നടത്താറുള്ളത്. പക്ഷെ എനിക്ക് അവിടെ ഏറ്റവും സ്ട്രൈക്കിംഗ് ആയി തോന്നിയൊരു കാര്യം, എരുമേലി അയ്യപ്പന്റെ ക്ഷേത്രത്തിൽ വാവർക്ക് വേണ്ടി ഒരു സ്മൃതി മണ്ഡപമോ, ഞങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ നട വെച്ചു കൊടുത്തിട്ടുണ്ട്. ഈ നടയുടെ ഉള്ളിൽ ഒരു ആർച്ചു മാത്രമാണ് വെച്ചിരിക്കുന്നത്, ഒരു വിഗ്രഹമോ പ്രതിമയോ വെച്ചിട്ടില്ല. അതായത് ഹിന്ദു സമൂഹം കൂടുതൽ ഈ സഗുണാരാധന, ബിംബാരാധന അല്ലെങ്കിൽ വിഷ്വൽ ഫോംസിന് ഒരുപാട് പ്രാധാന്യം കൊടുക്കുന്നതാണ്. കൊടുക്കാത്ത ലൈൻ ഓഫ് തോട്ട്സ് ഉണ്ട്, ഇപ്പൊ ആര്യ സമാജമൊക്കെ അങ്ങനെ കൊടുക്കാത്ത ഐഡൽ വർഷിപ്പിനെതിരെ നിൽക്കുന്നതാണ്. പക്ഷേ ബഹുഭൂരിപക്ഷം അമ്പല സംവിധാനങ്ങളിൽ ഈ വിഗ്രഹാരാധന, ബിംബാരാധന തുടങ്ങിയ കാര്യങ്ങളും. പക്ഷേ ഈ വാവറുടെ നട നിങ്ങൾക്ക് ഇന്നും പോയാൽ കാണാം, വാവറുടെ നടയിൽ യാതൊരു രീതിയിലുള്ള പ്രതിമയോ വിഗ്രഹമോ രൂപമോ ഒന്നും വെച്ചിട്ടില്ല. ഞാനപ്പം മുത്തശ്ശനോട് ചോദിച്ചു, ഇവിടെ ഇരിക്കുന്ന ആളെവിടെ, ഞങ്ങൾക്ക് ഈ നീരാട്ട്, ആറാട്ട് തുടങ്ങിയ കാര്യങ്ങളുണ്ട്, സാധാരണ അതിനു വല്ലതും കൊണ്ടുപോയതാണോ? അപ്പം എൻ്റെ മുത്തശ്ശൻ, എനിക്കൊരു 6 വയസ്സ് കാണും പ്രായം, മുത്തശ്ശൻ എന്നോട് പറഞ്ഞു, ഇത് മറ്റൊരു വിശ്വാസധാരയാണ്, അവർക്ക് സഗുണാരാധന പാടില്ല, അവർക്ക് ഇന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഷിർക്കടക്കമുള്ള കാര്യങ്ങളാണ് അത്തരം കാര്യങ്ങൾ. അതുകൊണ്ട് ഇസ്ലാം മതവിശ്വാസിയായ വാവരെ ആദരിക്കാൻ നമ്മുടെ പൂർവികർ തീരുമാനിച്ചപ്പോൾ അദ്ദേഹം ഏത് രീതിയിൽ ആദരിക്കപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നുവോ ആ രീതിയിൽ ആദരിക്കണം എന്ന് നമ്മൾ തീരുമാനിച്ചതാണ്. വാവറുടെ അവിടെ ഒരു വിഗ്രഹമോ പ്രതിമയോ വെക്കാത്ത, ഇന്നും കോടാനുകോടി ജനങ്ങൾ വരുന്ന ശബരിമലയിൽ വാവർക്ക് വേണ്ടി ഒരു നടയുണ്ട്. ആ നടയിൽ ഒരു വിഗ്രഹമോ സ്തൂപമോ രൂപമോ ബിംബമോ ഒന്നുമില്ല. വാവറുടെ ഓർമ്മയ്ക്ക് വേണ്ടി വാവറുടെ വാളും അവിടെ പരിശുദ്ധ ഖുറാനും പച്ചപ്പട്ടും ഒക്കെ വെച്ചാണ് അവിടെ ആൾക്കാരിരിക്കുന്നത്. അപ്പൊ നമ്മുടെ നാടിന്റെ ഏറ്റവും വലിയ മഹത്വം ഈ ആശയമാണ്. രണ്ടാമത്തെ പോയിന്റ്, മതസൗഹാർദ്ദം എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മുടെ മതങ്ങളുടെ മൂല്യമായ തത്വങ്ങൾ, ദർശനങ്ങൾ കോംപ്രമൈസ് ചെയ്തുകൊണ്ട് മതസൗഹാർദ്ദം ചെയ്യണമെന്നല്ല, ഒരു സ്യൂഡോ സെക്യുലർ ആറ്റിറ്റ്യൂഡ് പോകണമെന്നല്ല, വിശ്വാസങ്ങൾ അതിൻ്റെ പരമാവധി പരിശുദ്ധിയിൽ നിർത്തിക്കൊണ്ട് തന്നെ അതിൻ്റെ പ്രിസ്റ്റീൻ പ്യൂരിറ്റിയിൽ ഇസ്ലാമിക ദർശനങ്ങൾ ഇസ്ലാമിക ദർശനങ്ങളായും, ഹൈന്ദവ ദർശനങ്ങൾ ഹൈന്ദവ ദർശനങ്ങളായും, ക്രിസ്തീയ ദർശനങ്ങൾ ക്രിസ്തീയ ദർശനങ്ങളായും നിന്നുകൊണ്ട് തന്നെ പരസ്പര ബഹുമാനത്തിൻ്റെ, ഒരുമിച്ച് ജീവിക്കലിൻ്റെ, ഒരുമയുടെ ഇടങ്ങൾ കണ്ടെത്താൻ കഴിയും. കാര്യം മതപണ്ഡിതർക്കടക്കം അവരുടെ മതങ്ങളുടെ അടിസ്ഥാന തത്വങ്ങളിൽ വെള്ളം ചേർക്കുന്നതിനോട് താല്പര്യമില്ല, അവരുടെ വികാരത്തെ പൂർണ്ണമായി ഉൾക്കൊള്ളും. അവരുടെ യാതൊരു വിശ്വാസധാരകളിലും വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ലാതെ തന്നെ ഇവയെ ഒരുമിച്ച് നിർത്താനുള്ള ഒരു ചിന്താധാരയുടെ മഹാത്മ്യം നമ്മുടെ നാട് ഒരു സിന്തസിസ് എന്നോ അല്ലെങ്കിൽ ഒരുമിക്കലെന്നോ ഇതിനുള്ള സ്പേസ് ഈ ലോകത്തെ പഠിപ്പിച്ചത് നമ്മളാണ്. നമ്മുടെ ഏറ്റവും വലിയ ശക്തിയും അതാ, ഈ വ്യത്യസ്ത ധാരകൾ അതിൻ്റെ നന്മയിലും പ്യൂരിറ്റിയിലും നിലനിർത്തിക്കൊണ്ട് തന്നെ നമ്മുടെ നാട്ടിൽ ആ കാര്യങ്ങൾ അതേ മതങ്ങൾ അവരുടെ വിശുദ്ധിയിൽ പിന്തുടരാം, അതോടൊപ്പം മതസൗഹാർദ്ദവും സമന്വയവും ഈ ലോകത്തിലേക്ക് കൊണ്ടുവരാം എന്നുള്ളതിൻ്റെ നേർസാക്ഷ്യങ്ങളാണ് നമ്മളെല്ലാം. അവിടെയാണ് വ്യത്യസ്തതകളുണ്ട്,
ഒരുപക്ഷെ വിരുദ്ധമായ അഭിപ്രായങ്ങളുണ്ട്. എന്നാലും ഐക്യത്തിന്റെ ഒരുമയുടെ സ്പേസുകൾ നമ്മുടെ നാട്ടിൽ ഉണ്ടാകുന്നതിന്റെ കാര്യം. ഇതാണ് രണ്ടാമത്തെ പോയിന്റ്. മൂന്നാമത്തെ പോയിന്റ്, നമ്മുടെ ദേശീയോദ്ഗ്രഥനം എന്നതുകൂടെയാണ് ഇതിന്റെ വിഷയം. ഞാൻ കണ്ട ആ ദേശീയോദ്ഗ്രഥനത്തിന്റെ ഏറ്റവും മികച്ച ഒരു ഉദാഹരണം കൂടി കഴിഞ്ഞ് ഒരു നമസ്കാരത്തിന്റെ സമയമാകുമ്പോഴത്തേക്ക് അതും കൂടെ ഇവിടെ സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുക. നമ്മുടെ രാജ്യത്തിന്റെ കൊടി നമ്മളെല്ലാവരും വളരെ അഭിമാനത്തോടെ ഉയർത്തിപ്പിടിക്കുന്നതാണ് നമ്മുടെ രാജ്യത്തിന്റെ ത്രിവർണ പതാക. ഈ ത്രിവർണ പതാക ഇന്ന് കാണുന്ന രീതിയിലായിരുന്നില്ല മുമ്പ് ഉണ്ടായിരുന്നത്. ആ പതാകയുടെ ചരിത്രം നമ്മുടെ നാടിന്റെ ദേശീയോദ്ഗ്രഥനത്തിന്റെയും മതസൗഹാർദ്ദത്തിന്റെയും ഐക്യത്തിന്റെയും ചരിത്രമാണ്. പിങ്കാളി വെങ്കയ്യയും ഹൻസ് രാജും ഒക്കെ, അതിനു മുമ്പ് ബിഖാജി കാമ അടക്കമുള്ളവരുടെ ഫ്ലാഗ് ഉണ്ട്, എന്നാലും ഔദ്യോഗിക തലത്തിൽ അന്നത്തെ കോൺഗ്രസ് പ്രസ്ഥാനം, അന്ന് എല്ലാവരും കോൺഗ്രസ്സുകാരാണ്. RSS ഹെഡ്ഗേവാറും EMS അമ്പൂരിപ്പാടും അടക്കം എല്ലാവരും കോൺഗ്രസ്സുകാരായിരുന്ന കാലത്ത് നമ്മുടെ നാട്ടിലെ 1921 ആദ്യ ഫ്ളാഗിന്റെ ഡിസൈൻസിൽ ഒന്നാണിത്. മഹാത്മാഗാന്ധിക്ക് പിങ്കാളി വെങ്കയ്യ കൊടുത്ത, ഹൻസ്രാജ് അടക്കമുള്ള പഞ്ചാബിയായ ഒരു വ്യക്തി കൊടുത്ത ഫ്ളാഗിന്റെ ഡിസൈനാണ്. മഹാത്മാഗാന്ധി 13/4/1921 ഒരു April 13, 1921 ഗാന്ധിജി കൃത്യമായി ഈ ഫ്ളാഗിന്റെ അർത്ഥതലങ്ങളും വിശദീകരിച്ചിട്ടുണ്ട്. ഗാന്ധിജി പറയുന്നു, ഇന്ത്യയിലെ ഏറ്റവും ന്യൂനപക്ഷമായ നമ്മുടെ ക്രിസ്തീയ സഹോദരന്മാരും പാഴ്സി സഹോദരന്മാരും അടക്കം അവരെ റെപ്രസെന്റ് ചെയ്യാൻ വെള്ള എന്ന നിറം. രണ്ടാമത്, ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷമായ, ന്യൂനപക്ഷങ്ങളിൽ തന്നെ ഭൂരിപക്ഷമായ മുസ്ലിം സഹോദരന്മാരെ സൂചിപ്പിക്കുന്ന പച്ച എന്ന നിറം. ഹൈന്ദവ സമൂഹത്തെ സൂചിപ്പിക്കാനുള്ള ഓക്രെ, അല്ലെങ്കിൽ സ്വാമി വിവേകാനന്ദന്റെ ഒക്കെ ഡ്രസ്സിന്റെ കളറ് പോലെയുള്ള ഈ ഓക്രെ അല്ലെങ്കിൽ കടുത്ത നിറമുള്ള ഈ ഫ്ളാഗ്, ഇതാണ് ഞാൻ ഇന്ത്യയുടെ ഫ്ളാഗായി വിഭാവനം ചെയ്യുന്നത്. 1921 ഫ്ളാഗാണ്. അതിനുശേഷം വീണ്ടും ആൾക്കാർ, അന്നത്തെ കോൺഗ്രസും അന്നത്തെ മുസ്ലിം ലീഗും അടക്കം വ്യത്യസ്ത പാർട്ടികൾ ചർച്ച ചെയ്യുകയും മറ്റും ചെയ്യുകയും 1931, അതായത് നമ്മുടെ നാട്ടിലെ പണ്ഡിറ്റ് നെഹ്റുവാണ് നമ്മുടെ നാട്ടിലെ സെന്റർ ലെഫ്റ്റ് എന്ന് വിളിക്കുന്ന, ഇടത് ലിബറൽ എന്നൊക്കെ വിളിക്കുന്ന സ്പേസിൽ പണ്ട് മുതൽ നിന്ന വ്യക്തി, സെന്റർ റൈറ്റ് എന്ന് വിളിക്കുന്ന വ്യക്തിയാണ്, അല്ലെങ്കിൽ മധ്യ വലത് എന്ന് വിളിക്കുന്ന വ്യക്തിയാണ് സർദാർ വല്ലഭായ് പട്ടേൽ അടക്കം ഹിന്ദു. ഇന്നും നരേന്ദ്രമോദിക്കടക്കം ഇഷ്ടം സർദാർ വല്ലഭായ് പട്ടേലിനെയാണ്. കാര്യം പുള്ളി ഒരു റൈറ്റ് ലീനിങ്, വലതുപക്ഷത്തോട് ചേർന്ന് നിൽക്കുന്ന ഫിഗറാണ് ഈ പട്ടേൽ അടക്കം. മൗലാന അബുൽ കലാം ആസാദ്, കഴിഞ്ഞ നൂറ്റാണ്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഖുറാൻ പണ്ഡിതരിൽ ഒരാളടക്കം 1931 കോൺഗ്രസിന്റെ ഫ്ളാഗ് കമ്മിറ്റി ഇന്ത്യക്ക് വേണ്ടി ഒരു ഫ്ളാഗ് സമർപ്പിച്ചു. ആ ഫ്ളാഗിന്റെ നിറമാണിത്. അവർ 1931 സെലക്ട് കമ്മിറ്റിയിൽ പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്യാം, ഈ മൂന്ന് കളേഴ്സിനോട് തർക്കം വരികയാണെങ്കിൽ, അന്ന് ഈ ഹിന്ദു വലതുപക്ഷത്ത് നിൽക്കുന്ന കുറെ ആൾക്കാർ തർക്കം പറഞ്ഞപ്പോൾ പറഞ്ഞു, നമുക്ക് ഒരു കളർ മതി, മേലിൽ ഗാന്ധിജിയെ ഉദ്ദേശിക്കാൻ ഒരു ബ്ലൂ നിറത്തിലെ ഒരു ചർക്ക, ബാക്കിയുള്ള ഇന്ത്യയുടെ ഒരു കളർ ഈ ഫ്ളാഗാണ്, നമുക്ക് 1931 വെക്കാൻ കഴിയുന്നത്. അപ്പൊ ഈ എട്ട് പേർ ഫ്ളാഗ് കമ്മിറ്റി എന്ന് പറഞ്ഞാൽ, സെന്റർ ലെഫ്റ്റ് ആയ നെഹ്റുവും സെന്റർ റൈറ്റ് ആയ പട്ടേലും ഇസ്ലാമിക സമൂഹത്തിന്റെ റെപ്രസെന്റേറ്റീവ് ആയിരുന്ന മൗലാന അബുൽ കലാം ആസാദും അടക്കം. അന്ന് ദളിത് റെപ്രസെന്റേറ്റീവ് ആയി വരുന്നത് ശ്രീ അംബേദ്കറാണ്. പിന്നീടാണ് അംബേദ്കർ വന്നത്, അല്ലെങ്കിൽ നമ്മുടെ മലയാളി കൂടിയായ ശ്രീ മത്തായിയാണ് ആദ്യ ക്യാബിനറ്റിൽ ഫിനാൻസ് മിനിസ്റ്റർ, രണ്ടാമത്തെ ഫിനാൻസ് മിനിസ്റ്റർ ആയ ക്രിസ്ത്യൻ പ്രാതിനിധ്യം. ഇവരുടെ എല്ലാം വിശാല അർത്ഥത്തിൽ കൺസെൻസസിൽ 1931 ഈ ഫ്ളാഗ് മതി എന്ന് പറഞ്ഞു. പക്ഷേ ഈ ഫ്ളാഗ് കോൺഗ്രസിലെ ബഹുഭൂരിപക്ഷം ആൾക്കാരും, എന്നാൽ ആ ഫ്ളാഗാണ് നമ്മുടെ ഇന്ത്യയുടെ ഫ്ളാഗായി തിരഞ്ഞെടുക്കാൻ കഴിയും എന്ന് തീരുമാനം. ആ ഫ്ളാഗിനെ ഏറ്റവും ശക്തമായി എതിർത്തത്, ഒരു കാരണവശാലും ഞാൻ അംഗീകരിക്കില്ല എന്ന് പറഞ്ഞത്, ബഹുഭൂരിപക്ഷം ആൾക്കാരുടെയും താല്പര്യത്തിനെതിരെ ആ ഫ്ളാഗ് പാടില്ലെന്നും, നമ്മുടെ ഫ്ളാഗ് തീർച്ചയായും മൂന്ന് നിറങ്ങളുള്ള ഫ്ളാഗ് ആയിരിക്കണം, അതിൽ രാജ്യത്തിലെ വ്യത്യസ്ത മത ആത്മീയ ധാരകളടക്കം വേണം എന്ന് ശാഠ്യം പിടിച്ചതടക്കം നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയാണ്. ആ മഹാത്മാഗാന്ധിയുടെ ഗാന്ധിയൻ ബഹുസ്വരത, അല്ലെങ്കിൽ പ്ലൂറലിസം എന്ന ആശയം, അതാണ് ഈ രാജ്യത്തിന്റെയും ഒരു വലിയ പരിധി വരെ ഇന്ന് ലോകം മുമ്പോട്ട് പോകുന്നതിന്റെ അടിസ്ഥാനം. അതുകൊണ്ടാണ് കറുത്ത വർഗ്ഗക്കാരുടെ വിമോചനത്തിന് വേണ്ടി പോരാടിയ ക്രിസ്ത്യൻ പുരോഹിതൻ കൂടിയായിരുന്ന മാർട്ടിൻ ലൂതർ കിങ് പറയുന്നത്, യേശുദേവനാണ് എനിക്ക് ആദർശം തന്നത്, പക്ഷേ അത് പ്രയോഗത്തിലേക്ക് എത്തിക്കാൻ എന്നെ സഹായിച്ചത് മഹാത്മാഗാന്ധിയാണ് എന്ന് സൂചിപ്പിച്ച മാർട്ടിൻ ലൂതർ കിങ്ങും, മനുഷ്യരാശിക്ക് മുമ്പോട്ട് പോകണമെങ്കിൽ ഗാന്ധി ഈസ് ഇനെസ്കേപ്പബിൾ എന്ന് നമ്മളെ ഓർമ്മിപ്പിച്ച, അതോടൊപ്പം മജ്ജയും മാംസവും കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട ഇത്തരത്തിലുള്ള ഒരാൾ ഈ ഭൂമുഖത്ത് ജീവിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ വരും തലമുറകൾ വിശ്വസിച്ച് വരില്ല എന്ന് ആൽബർട്ട് ഐൻസ്റ്റീൻ എന്ന കഴിഞ്ഞ നൂറ്റാണ്ടിലെ ശാസ്ത്രജ്ഞൻ നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയെക്കുറിച്ച് പറഞ്ഞു. ആ ഗാന്ധിയൻ ദർശനങ്ങൾ ഉയർത്തിപ്പിടിക്കാൻ, ഗാന്ധിജി നല്ലൊരു വിശ്വാസിയായിരുന്നു, സർവമത വിശ്വാസിയായിരുന്നു, സർവമത ആദര വിശ്വാസിയായിരുന്നു, ആ രീതിയിൽ സമൂഹത്തെ ആത്മീയമായ തലത്തിൽ കൂടി ഒരുമിച്ചു കൊണ്ടുപോകാൻ കഴിയുന്ന രീതിയിൽ ഒരു കാഴ്ചപ്പാട് രൂപീകരിക്കാൻ നമുക്ക് കഴിയുമ്പോഴാണ് നമ്മൾ ഇന്ത്യക്കും ലോകത്തിനും മാതൃകയാകുന്നത്.
ഞാൻ ഇനി 3 മിനിറ്റ് കൂടെ എടുക്കുന്നുള്ളൂ, 2 പോയിന്റ് കൂടി. ഇന്ന് 4-ാമത്തെ പോയിന്റ്, നമ്മുടെ രാജ്യം പല കോണുകളിൽ നിന്ന്, തീവ്ര സ്വരങ്ങളിൽ നിന്ന്, എല്ലാ വിഭാഗങ്ങളിൽ നിന്നും വെല്ലുവിളി നേരിടുന്ന ഒരവസ്ഥയിൽ തന്നെയാണ്. അതുകൊണ്ടാണ് ഒരു പക്ഷേ ഒരു വേദിയിൽ എനിക്കൊരു ചാനൽ ചർച്ചയിൽ പോലും വീണ്ടും പറയാൻ മടിയുള്ള വാചകങ്ങൾ പറഞ്ഞ ഒരു ഹിന്ദു സന്യാസിനിയായ സാധ്വി പ്രാച്ചി എന്ന് പറയുന്ന വ്യക്തിക്കെതിരെ ഞാൻ കോടതിയിൽ പോയി FIR ഇട്ടു, കേസ് കൊടുത്തു, ഉത്തർപ്രദേശിൽ അയച്ചും കൊടുത്തു. ഇവരെ ഇലക്ഷന് പ്രചരണത്തിന് അനുവദിക്കരുത്. കാര്യം അത്തരം തീവ്രതകൾ ഒരു കാരണവശാലും നമ്മുടെ നാടിന് ഏത് ഭാഗത്തുനിന്നാണെങ്കിലും യോജിക്കില്ല. അപ്പം നമ്മുടെ നാടിന് വേണ്ട ഒരു ബാലൻസ് ഉണ്ട്, ഒരു സന്തുലിതമായ ഒരു ഇക്വിലിബ്രിയം ഉണ്ട്. ആ രീതിയിൽ അത് ഒരു മതനിരാസമല്ല, ഒരർത്ഥത്തിൽ ബഹുമാനത്തോടെ പറഞ്ഞോട്ടെ, അതൊരു നെഹ്റൂവിയൻ സെക്കുലറിസം അല്ല, പകരം ഒരു ഗാന്ധിയൻ സെക്കുലറിസമാണ്, ഒരു ഗാന്ധിയൻ പ്ലൂറലിസമാണ്. മതങ്ങൾ വേണ്ടെന്നോ മതങ്ങൾ മോശമാണെന്നോ മതങ്ങൾ നിരസിക്കപ്പെടേണ്ട കാര്യമാണെന്നോ അല്ല, പകരം എല്ലാ മതങ്ങളും ബഹുമാനിക്കപ്പെടുകയും ആ മതങ്ങളിൽ വിമർശനങ്ങളുണ്ടെങ്കിൽ ബൗദ്ധികമായ തലത്തിൽ നിന്ന് വിമർശനങ്ങൾ പറഞ്ഞുകൊണ്ട് എന്നാൽ അതിൻ്റെ ആത്മീയ സത്തയെ സ്വത്വത്തെ ഉൾക്കൊള്ളാൻ കഴിയുന്ന രീതിയിൽ മുമ്പോട്ട് പോകണം എന്നുള്ള ദർശനം വെക്കാൻ നമ്മുടെ പരിപാടിക്കാകട്ടെ. അവസാന നിമിഷത്തിൽ അവസാന പോയിന്റ് പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ, കഴിഞ്ഞ നൂറ്റാണ്ടിൽ 1893 ലോക മതമഹാസമ്മേളനത്തിൽ ലോകത്തിലെ എല്ലാ മതങ്ങളുടെ വ്യക്തികളും വരുമ്പോൾ ഒരു ഭാരതീയനായ യുവ സന്യാസിയാണ്, നമ്മുടെ പുറകിൽ നിൽക്കുന്ന ആ വലിയ പിക്ചറിന്റെ ഉടമയായ സ്വാമി വിവേകാനന്ദനാണ് ഏറ്റവും കൂടുതൽ അവിടെ ജനങ്ങളിലേക്ക് എത്തിയത്. സ്വാമി വിവേകാനന്ദനെ കുറിച്ച് അവർ പറയുന്ന രസകരമായൊരു കാര്യമുണ്ട്. പാശ്ചാത്യ ലോകത്ത് വേദാന്തവും ബിരിയാണിയും പ്രചരിപ്പിച്ച വ്യക്തിയാണ്. സ്വാമി വിവേകാനന്ദൻ പറഞ്ഞ ചില കാര്യങ്ങൾ കേട്ടാൽ ഇന്ന് ദേശീയവാദികളെന്ന് സ്വയം വിളിക്കുന്നവർ അദ്ദേഹത്തെ ആന്റി നാഷണൽ എന്ന് മുദ്രയെത്തുന്ന അവസ്ഥയും ഉണ്ടാവും. അത്രമാത്രം ഒബ്ജക്റ്റീവായ, ന്യൂട്രലായ, സെക്കുലർ എന്ന് വിളിക്കാമെങ്കിൽ സെക്കുലർ എന്ന് ഇടതുപക്ഷക്കാരും പ്ലൂറൽ എന്ന് വലതുപക്ഷക്കാരും വിളിക്കുന്ന രീതിയിൽ ഒരു ചിന്താധാരയെ രൂപപ്പെടുത്തുന്നതും വ്യത്യസ്ത മതങ്ങൾ ഒരുമിച്ച് നിൽക്കുന്ന ഒരു സ്പേസിൽ ആ വ്യത്യസ്ത മതങ്ങളുടെ തനതു ഗുണങ്ങളെ ബഹുമാനിച്ചുകൊണ്ട് തന്നെ മുമ്പോട്ട് പോകാൻ ചെയ്യാൻ കഴിയണം. ഇന്ന് ഒരു പരിധിക്കപ്പുറം രാഷ്ട്രീയവൽക്കരിക്കപ്പെടുന്ന മതത്തിൻ്റെ ആത്മീയതയെ മാറ്റുന്ന രീതിയിൽ ആകാതെ ആ ആത്മീയതയെ മുൻനിർത്തി പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലത്തിന്റെ പാതയിൽ പോകുന്ന വ്യക്തികളും, യേശുദേവന്റെ പാതയിൽ പോകുന്ന വ്യക്തികളും, ബുദ്ധ ഭഗവാന്റെ പാതയിൽ പോകുന്ന വ്യക്തികളും, ശങ്കരാചാര്യരുടെ പാതയിൽ പോകുന്ന വ്യക്തികളുമടക്കം ഒരുമിച്ച് നിൽക്കാനും അവരുടെ വ്യത്യസ്തതകളെ ആഘോഷിക്കാനും കഴിയുന്ന രീതിയിലാകട്ടെ നമ്മുടെ മുമ്പോട്ട് പോകും. അവസാനം വരെ പറഞ്ഞ് അവസാനിപ്പിച്ചാൽ, നിങ്ങളുടെ മുന്നിൽ ഞാൻ നിൽക്കുന്നത് ഒരു പ്രഭാഷകനായിട്ടല്ല, ഇന്ന് ഒരു പ്രവർത്തകനായിട്ടാണ് എന്ന് നിങ്ങൾക്കറിയാം. അതുകൊണ്ട് തന്നെ ആ പ്രവർത്തനത്തിൻ്റെ പരിപൂർണമായ സൗന്ദര്യം ആസ്വദിക്കുമ്പോൾ അവസാനം ഒരു വാക്ക് നമ്മുടെ ഈ ഒത്തൊരുമയ്ക്ക് വേണ്ടി സംസാരിക്കുക എന്നത് തിരുവനന്തപുരം ജമിയത്തുൽ ഉലമയ്ക്ക് നേതൃത്വം കൊടുക്കുന്നു എന്ന വിഷയത്തിൽ എൻ്റെ ഒരു ബാധ്യതയും ഒരു കടമയും കൂടിയാണ്. നമുക്കറിയാം, നമ്മുടെ ഇന്ത്യ രാജ്യം നാം ഇന്ന് ജീവിക്കേണ്ടത് വളരെ കരുതലോടുകൂടിയാണ്. കാരണം ഫാഷിസം എന്ന് പറയുന്നത് അതിൻ്റെ 18 അടവുകളും പയറ്റി സൗന്ദര്യ തീരമാകുന്ന കേരളത്തിൻ്റെ ഓരങ്ങളിലേക്ക് രക്തപ്പുഴകൾ ഒഴുക്കിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ചിത്രങ്ങൾ പരസ്യമായി ഉമ്മമാരുടെ അമ്മമാരുടെ കൈകളിൽ എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയം നമുക്ക് ആവശ്യമുള്ളത് പക്വതയും പാകതയുമുള്ള, വികാരങ്ങൾ കടിപ്പെടാത്ത, ഭാവി ഭൂത വർത്തമാനങ്ങളെ ഉൾക്കാഴ്ചയോടുകൂടി നോക്കിക്കാണാൻ പറ്റുന്ന ഒരു വലിയ നേതൃത്വത്തിനെയാണ്. അങ്ങനെ ഒരു നേതൃത്വം ഇല്ലാത്തവർ വാളെടുത്ത് സിറ്റിയിലും നാട്ടിലും റോഡിലും ഉറഞ്ഞു തുള്ളുമ്പോൾ അഭിമാനത്തോടെ നിങ്ങളെന്തേ ഇങ്ങനെ ഇരിക്കുന്നു എന്ന് SKSSF മക്കളോട് ചോദിച്ചാൽ, നമുക്ക് കരുത്തുറ്റ ഉൾക്കാമ്പും കാഴ്ചയുമുള്ള ഒരു നേതൃത്വമുണ്ട്, നിങ്ങളെപ്പോലെ വികാരത്തിനടിപ്പെടുന്ന നേതാക്കളല്ല അവരെന്ന് അഭിമാനത്തോടുകൂടി പറയാൻ എൻ്റെ പ്രിയപ്പെട്ടവരെ നമുക്ക് സാധിക്കും. അതുകൊണ്ട് തന്നെ ഇവിടെ വന്നതു മുതൽ ഈ സമയം വരെയും നമ്മുടെ സമുന്നതരായ നായകന്മാർ നമ്മളോട് പറഞ്ഞത്, നമ്മുടെ അയലത്തു വീട്ടിലെ ഭാർഗവനോട് പൊന്നപ്പനോട് നമ്മുടെ വിശേഷങ്ങൾ പങ്കുവെച്ച് കൈകൊടുത്തൊരു സ്നേഹ പൂമാല ചാർത്താൻ ഈ ദേശീയോർഗദിന പ്രോഗ്രാമിലൂടെ ഈരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് സാധിക്കണം എന്ന ഒരു വലിയ ആശയമാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയുകയാണ്. ഇവിടെ പ്രഭാഷണം നടത്തിയ ഒരുപാട് ആളുകളുടെ പ്രഭാഷണങ്ങളിൽ ചിലതിനൊക്കെ ചില മറുപടി പ്രഭാഷണങ്ങൾ നമുക്ക് ആവശ്യമായിട്ടുണ്ട്, പക്ഷേ സമയം നമുക്കതിന് അനുവദിക്കാത്തത് കൊണ്ട് തന്നെ ഞാൻ പറയുന്നു, നിങ്ങളുടെ വീട്ടുമുറ്റത്ത് സമസ്ത പറഞ്ഞ നാട്ടുമുറ്റം തീർത്ത് നമ്മുടെ മനസ്സിൽ നിന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന സ്നേഹത്തിൻ്റെ ഒരു വലിയ പൂനിലാവിനെ തിരിച്ചുകൊണ്ടുവരാൻ തീർച്ചയായും കേരളത്തിൻ്റെ മണ്ണിൽ ഇന്ന്
സമസ്തയ്ക്കും മാത്രമേ കഴിയൂ. അത് നമ്മുടെ പ്രിയപ്പെട്ട ഗുരുവര്യന്മാരുടെ ഗുരുത്വ പൊരുത്തത്തിന്റെ അടയാളമാണ് എന്ന് ഓർമ്മപ്പെടുത്തി ആ വെളിച്ചമുള്ള വഴിയിലൂടെ ഇൻഷാ അള്ളാ ഈ നേതൃത്വത്തിനോട് ഞങ്ങൾ പറയുന്നു, തിരുവനന്തപുരത്ത് വികാരങ്ങൾ കടിപ്പെട്ട് ആര് ചലിച്ചാലും വിവേകികളായ പൂർവസൂചികളായ പണ്ഡിതന്മാരുടെ പിന്നാലെ നടക്കാൻ ഈ വിഭാഗവും ഇവരോടൊപ്പമുള്ള അവരുടെ സുഹൃത്തുക്കളും ഇൻഷാ അള്ളാ കൈകോർത്ത് നിന്നുകൊണ്ട് ഈ സമസ്തയോടൊപ്പം ഉണ്ടാകുമെന്ന ഒരു സന്തോഷം അറിയിച്ചുകൊണ്ട് അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ഇവിടെ കഷ്ടപ്പെട്ടവർ, ഇവിടെ മഴ നനഞ്ഞവർ, ഇവിടെ വിയർപ്പൊടുക്കിയവർ, ഇവിടെ സമയം കളഞ്ഞവർ, അവർക്ക് മാനുഷിക സ്നേഹത്തിന്റെ പൂനിലാവ് നമുക്ക് സമ്മാനിച്ച പാണക്കാട് സെയ്ദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ ഉൾപ്പെടെയുള്ള അയൽവാസിയുടെ ആദരവും ബഹുമാനവും പിടിച്ചുപറ്റാൻ മുത്തറസൂലിന്റെ ഹദീസ് അവർക്ക് പഠിപ്പിച്ച് അവരുടെ സ്നേഹം നിങ്ങൾ തിരിച്ചറിയണമെന്ന് പഠിപ്പിച്ച ബഹുമാന്യനും ആദരണീയനുമായ വരയ്ക്കൽ തങ്ങളുടെ ഷംസുൽ ഉലമയുടെ കണ്ടിയത്ത് ഉസ്താദിനെ ആരെയും വെറുപ്പിക്കാതെ നടന്നുപോയ നമ്മുടെ പ്രിയപ്പെട്ട മഹാന്മാരുടെ ആ ഗുരുത്വമുള്ള വാക്കുകൾ നെഞ്ചിലേറ്റി ഇൻഷാ അള്ളാ നമുക്ക് മുന്നേറാം. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഈ പരിപാടി ഇവിടെ വൻ വിജയമാക്കി തീർത്ത ഇന്നിവിടെ ക്ഷണിക്കപ്പെട്ട് ഇവിടെ എല്ലാം കടന്നു വന്ന മുഴുവൻ വിശിഷ്ട അതിഥികൾക്കും നമ്മുടെ പ്രിയപ്പെട്ട നേതാക്കന്മാർക്കും മുഴുവൻ സുഹൃത്തുക്കൾക്കും ഒറ്റ വാക്കിൽ നന്ദി അർപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും. സല്ലല്ലാഹു അലാ മുഹമ്മദ്.